കള്ളുകുടിയും സിഗരറ്റ് വലിയും ഫണ്ണാണ്, പക്ഷെ അത് കഴിഞ്ഞാൽ ലൈഫിൽ ഫുൾ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. സൂക്ഷിക്കണം കേട്ടോ. One Indian guy is missing. Catch him. You go this way, I'll go this way. Let's catch him. Okay. He's on the way. Okay, come on. The entire perimeter. No matter what, don't lose him. I'm on my way. We got him. രക്ഷപ്പെടാൻ പറ്റില്ല ബ്രോ, ഞാനില്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. You want to fight? അതിനുശേഷം ബിൽഡപ്പ് അതും ഓക്കെ, പിന്നീടോ ഇവരായിട്ട് നീ അല്ലേ ഫൈറ്റ് ചെയ്തേ, എനിക്ക് ഒരു ചാൻസ് പോലും കിട്ടില്ല. നാലു പേരെ നീ അടിക്കുമ്പോ ഒരാളെ പോലും ഞാൻ അടിക്കണ്ടേ. ഞാൻ പറഞ്ഞേക്ക് സ്വപ്നത്തിന്ന് പുറത്തുപാടാ. എന്താ ബ്രോ, സ്വപ്നം കാണുമ്പോ ശല്യപ്പെടുന്നു. ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന നീ എന്നെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുവല്ലേ. എന്റെ ഡ്രീം എന്റെ ഇഷ്ടത്തിനല്ലേ കാണുന്നത്, എന്റെ ഡ്രീമിൽ ഞാനാ ഹീറോ. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡ്രീം കണ്ടോ, എന്നിട്ട് ഹീറോ ആയിക്കോ. ഞാനെന്ന് പറയണേ, നീ തന്നെ ഓഡിയൻസിനോട് സത്യം പറ. You go this way, I'll go this way. Let's catch him. Okay. ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ വെങ്കിയാണ് എല്ലാം ചെയ്തത്. എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. എടാ വാടോ ബ്രോ, നീ എന്താ പറയുന്നത്? എന്നെ കൊന്നിട്ട് നിനക്കെന്ന് കിട്ടാനാ? അയ്യോ പോലീസ്. ഇതെന്താ ബ്രോ ഇത്രക്കും വെയിറ്റ്? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്കിതൊന്നും ഓടിക്കാൻ വയ്യ. നിന്റെ ഹൈറ്റ് ഇതൊരു വെയിറ്റ് ആണോടാ?
ഡാ സ്വപ്നത്തിൽ മേലോട്ട് പോയി താഴോട്ട് പോയി സ്കിഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും ഇല്ലേ? അതൊക്കെ ഡൂപ്പല്ലേ? സ്വപ്നത്തിൽ ഡൂപ്പാ. ഇനി ഞാൻ പറയുന്ന പോലെ നീ എല്ലാ കാര്യങ്ങളും കേട്ടാ മതി. അയ്യോ പോലീസ്! അയ്യോ ബ്രോ, നമ്മൾ റൗണ്ടപ്പ് ചെയ്തു, എന്തെങ്കിലും ഒരു ഐഡിയ പറ. റൈറ്റില് മൂന്ന് പേര്. സൂപ്പർ ബ്രോ. ലെഫ്റ്റില് നാല് പേര്. എന്തൊരു പ്ലാനിങ്ങാ ബ്രോ, നമ്മളിന്ന് പൊളിക്കും. ആദ്യം നീ തുടങ്ങ. ലെഫ്റ്റിൽ ഒരുത്തിനിട്ട് ഒന്ന് കൊടുക്കുമ്പോ റൈറ്റിൽ ഞാൻ അങ്ങ് തുടങ്ങിക്കോളാം. എന്റെ മുഖത്തിന്റെ ഷേപ്പ് എന്നെ മാറ്റി. ഓരോരുത്തന്മാരെയും പഞ്ചെങ്ങനെയാന്ന് അറിയാവോ? അത്രക്കായോ? ഇപ്പൊ ചെയ്യാൻ പോകുന്ന പ്ലാനിൽ എന്താ സംഭവിക്കാമോ നീ നോക്കുന്ന. നാല് സ്റ്റെപ്പ് പുറകോട്ട് പോ. കൈ മുകളിലേക്ക് ഉയർത്ത്. ഉയർത്ത്. ഇത്രയും ഉയർത്തിയ നിനക്കിട്ട് കിട്ടും. ഇനി മുകളിലോട്ട് ഉയർത്ത്. ബോഡി താഴോട്ടാക്ക്. മുട്ട് മടക്ക്. മുട്ട് കുത്തി ഇരിക്കടാ. ഇരുന്നു. നീൽ ഡൗൺ. നമ്മളിപ്പോ സറണ്ടർ ആയിരിക്കും. നമുക്ക് സംസാരിക്കാം. ഡാ പറയടാ, നാണക്കെട്ട് വിചാരിക്കണ്ട. ഒറിജിനല് വളരെ മോശമായതുകൊണ്ടാ ഡ്രീമിലേക്ക് പോയത്. നിങ്ങളെ എൻക്വയറി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മലയാളിയോ? തിരുവനന്തപുരാണോ സാറേ? അല്ല, കേരളാണോ? മാഹി, ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവിടെ വരാറുണ്ട്. ബ്രോ, അവിടെ കുപ്പിക്ക് എന്ത് വില കുറവാണെന്നറിയോ? പള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോറി ബ്രോ. ബ്ലഡി മലയാളികളായിട്ട് രണ്ട് മലയാളി പെൺകുട്ടികളെ ഹറാസ് ചെയ്തിരിക്കുക. ആർ യു നോട്ട് അഷേംഡ്? അതിലൊന്ന് എന്റെ ഭാര്യ സാറേ, മറ്റൊന്ന് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. നിന്റെ ഭാര്യ? നീ കെട്ടാൻ പോകുന്ന പെണ്ണ്? അവരെന്തിനാ നിങ്ങളുടെ പേര് കംപ്ലൈന്റ് കൊടുക്കുന്നേ? അതിരിക്കട്ടെ, എന്താ സംഭവിച്ചത്? നമ്മുടെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം എന്ന് പറയും. ഒരാണിനെ കുറിച്ച് പറയുമ്പോഴോ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും എന്ന് പറയും സാറേ. മാരേജ് ഇസ് മേഡ് ഇൻ ഹെവൻ എന്ന് പറയും സാറേ. പക്ഷേ എന്റെ മാരേജ് മേഡ് ഇൻ മാട്രിമോണി സാർ. ഇന്ന് നമ്മൾ കല്യാണം സെറ്റ് ചെയ്യാൻ പോകുന്ന ആർക്കാണെന്നറിയോ? രണ്ടു വർഷമായിട്ട് നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന വെങ്കയ്ക്ക്. അതുപോലെ രണ്ടു വർഷമായിട്ട് കല്യാണം റെഡിയാവാത്ത ഹാരികയെയും നമ്മൾ ഒന്നിപ്പിക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട്? എല്ലാ പെൺകുട്ടികളുടെയും കല്യാണം നടക്കാറുണ്ടല്ലോ, ഈ കൊച്ചിന് എന്തിന്റെ കുറവാ? എല്ലാം കുറച്ച് കൂടുതലാ. കൊച്ചു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, അച്ഛൻ ബാങ്ക് മാനേജർ, VRS വാങ്ങിച്ചു. സുന്ദരികൾക്ക് ബുദ്ധി കുറവാണെന്ന് പറയാറുണ്ട്. ഈ കുട്ടിക്ക് അതും ബോണസ്. കൺഗ്രാറ്റ്സ് ഹാരിക, പ്രോജക്ട് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തല്ലോ. കീപ് ഇറ്റ് അപ്പ്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ കോംപ്ലിമെന്റ് അല്ല, എന്റെ സാലറി ഹൈക്ക് ചെയ്യണം. അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് വേറെ ജോബ് ചൂസ് ചെയ്യും. ഭയങ്കര കണിശക്കാരിയാണല്ലോ സാറേ. അതെയല്ലേ, നീ അങ്ങോട്ട് നോക്കിയേ. ലക്ഷ്മി, കോഫി നന്നായിട്ടുണ്ട്. എനിക്ക് കോംപ്ലിമെന്റ് ഒന്നും വേണ്ട, ഹൈക്കാ വേണ്ടത്. ശമ്പളം കൂട്ടണം, ഇല്ലെങ്കിൽ വേറെ ജോലി നോക്കും. വാഷിംഗ് മെഷീൻ വേണ്ട, ഇനി നീ നനച്ചാ മതി. വാക്യൂം ക്ലീനറും വേണ്ട, നീ അടിച്ചു വരിയാ മതി. അങ്ങനെ നീ പവർ സേവ് ചെയ്താൽ ഒരു 100 രൂപ കൂട്ടിത്തരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ ജോലി തന്നെ മതി. എന്താ സാറേ ഇങ്ങനെ? ഇതാണോ ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ സൈക്കോളജി? കുടുംബത്തെ ഇതുവരെ കണ്ടില്ലല്ലോ, അതൊന്ന് കണ്ടു നോക്ക്. ഈ കിളവികളുടെ ശല്യം കൊണ്ട് സഹിക്കാൻ പറ്റില്ല. പാല് കൊണ്ടുവരുന്നത് നിർത്തണം. അകത്ത് രണ്ടെണ്ണം ഉണ്ട്, സൂക്ഷിച്ചാ കൊള്ളാം. ഇവനെന്തോ പട്ടിയുണ്ട് സൂക്ഷിക്കണം പറയുന്ന പോലെ പറയുന്നേ. ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ, ഈ വീടിന്റെ ഐശ്വര്യം തന്നെ പോയി. നീ ഒന്ന് തട്ടിപ്പോയിരുന്നെങ്കിൽ ഈ വീട്ടിലൊരു ആളനൊക്കെ കാണുമായിരുന്നു. നല്ല ആൾത്തിരക്കായിരിക്കും. ഞാൻ തട്ടിപ്പോണെന്നോ? അതുകൊണ്ടാ നിന്റെ ഭർത്താവ് തൂങ്ങിച്ചത്തത്. നിന്റെ ഭർത്താവ് ഗംഗാനദി വീണ് ചത്തൊന്നും അല്ലല്ലോ. രാവിലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ പണിയൊന്നുമില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, നിന്റെ അമ്മ എന്നോട് ചാവാൻ പറഞ്ഞു. അമ്മേ, നിങ്ങൾ അപ്പോഴേ പറഞ്ഞു വരുമ്പോ ചെറുക്കനെ പറ്റി എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോകും. MLA പി എ ആ. അങ്ങനെയാണെങ്കിൽ MLA കൂടുതൽ വരുമാനം PA ആയിരിക്കുമല്ലോ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? അത് ശരിയല്ലേ, ശരിയല്ലേ. ഞാൻ പറയുന്നത് നല്ല മുഹൂർത്തം നോക്കി നമുക്ക് ഇതങ്ങ് നടത്തിയേക്കാം. എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? മോളോട് ചോദിച്ചിട്ട് എല്ലാം തീരുമാനിക്കാം. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? അത് ശരിയാ, ശരിയാ. അപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവിടെയാ. മോളെ ഒന്ന് വിളിച്ചേ. ഐ ഓൺ മൈ വേ. എല്ലാവരെയും ഇൻഫോം ചെയ്തേക്ക്. ഇവര് മാരേജ് ബ്യൂറോ ഒന്ന് വരിക. അമ്മയുടെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് ഡേയ്സിൽ ഇതൊന്നും വേണ്ടെന്ന്. കല്യാണമാണ് അമ്മ, ലൈഫ് മാറ്റി മറിക്കുന്ന കാര്യമാ. ഡിസിഷൻ ഇങ്ങനെ എടുക്കാൻ പാടില്ല. 2 years വെയിറ്റ് ചെയ്തല്ലോ, വീക്കെൻഡ്സിൽ പ്ലാൻ ചെയ്യൂ. ആവശ്യമില്ലാത്ത ഡിസ്കഷൻ. ചെക്കനെ കുറിച്ച് കേട്ടാലേ ഈ തീരുമാനമൊക്കെ പെട്ടെന്ന് മാറും. എന്താ അത്ര സ്പെഷ്യൽ? മേഡത്തെ അടക്കി ഭരിക്കാനായിട്ട് അവിടെ പെങ്ങന്മാരാരുമില്ല. ചെക്കന്റെ വീട്ടില് മേഡം പറയുന്ന കാര്യങ്ങളെ നടക്കൂ. അച്ഛനമ്മയല്ല ചെക്കൻ അനാഥന.
മുത്തം തുടങ്ങില്ല മുത്തം പൊടിക്കണം ഓണമായി മുതമോടിനി പത്തുനാൾ കൊണ്ടാടണം ആഹും എന്തു ചെയ്യാമേ അംബാനിയുടെ വീട്ടിലെ മരുമോളാണെങ്കിൽ സ്വത്ത് മാത്രം മതി ഇതുപോലൊരു വീട്ടിലെ മരുമോളാണെങ്കിൽ ഭാഗ്യം കൂടി വേണം അമ്മേ സ്വീറ്റ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ മതി 1-2 പാർലർ 2-3 മേക്കപ്പ് 4 മണിക്ക് പെണ്ണ് കാണൽ ചടങ്ങ് 4 ദിവസത്തിൽ കല്യാണം കഴിയണം ചില സമയങ്ങളിൽ കല്യാണത്തിന്റെ ഡിസിഷൻ ഇങ്ങനെ എടുക്കാൻ പറ്റും ഈ പെണ്ണിനെ പോലെ തന്നെയാണോ ആ ചെറുക്കനും അവൻ വളരെ സോഫ്റ്റ് ആടാ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആളാ ആ എം എൽ എയുടെ കൂടെ കൂടി അയാളെക്കാളും വലിയ വീടാണല്ലോ വാങ്ങിയത് ചേച്ചിയോട് പറഞ്ഞതിലെന്താ വെളിച്ചോളപ്പോ തന്നെ വീട് വൃത്തിയാക്കണ്ടേ ഇനി അടുത്തത് കല്യാണല്ലേ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളിൽ ആരെ പോലെയുള്ള പെൺകുട്ടി വേണമെന്ന ആഗ്രഹം നിങ്ങളുടെ ഈ ഫേസ് ദൈവാനുഗ്രഹം എന്റെ കുറച്ച് ഹൈ റേഞ്ചാ നോട്ട് യു അതിരിക്കട്ടെ ഈ മാസത്തെ ചെട്ടിക്കാശ് ഞങ്ങൾ ആർക്കാ തരുന്നത് ആർക്കും തരുന്നില്ല തരുന്നില്ലേ നെക്ലസ് വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഇവിടെ എടുത്തു അതിന് മുമ്പ് പഠിക്കാമെന്ന് പറഞ്ഞു ഇവിടെ എടുത്തു ഈ മാസം എന്തായാലും എന്റെ കല്യാണ സെറ്റാവും അതുകൊണ്ട് എനിക്ക് വേണം കാത്തിരിക്കാൻ പറ്റുമെങ്കിലേ എന്റെ മകളുടെ പഠിത്തം കഴിഞ്ഞ് അവളെ നിനക്ക് കെട്ടിച്ചേരാം ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ഇപ്പൊ 9-ലാ അടുത്തത് 10-ആ ഓ ഓൾറെഡി എനിക്ക് പ്രായമായി സോറി ഐ കാൻ്റ് വെയിറ്റ് ഹലോ എടാ ഞാൻ ഇവിടെ എം എൽ എയുടെ പി എസ് ആറിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക നിനക്ക് അവിടെ സുഖമല്ലേ ടിവി ചാനലിൽ പോയി പറയടോ സാറേ ഞാൻ പോയി ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് ഇപ്പഴല്ലേടാ ടിഫൻ കഴിച്ചത് എനിക്ക് ഷുഗർ ഉള്ളതാ ഓരോ മണിക്കൂർ ഇടവിട്ട് എന്തെങ്കിലും കഴിക്കണം എടാ എന്നെ ആരെങ്കിലും ആക്രമിച്ചാലോ അടുത്ത മാസത്തെ ചിട്ടിക്കാശ് എനിക്ക് കൊള്ളാമെങ്കിൽ നിന്റെ എം എൽ എയുടെ പേര് പറഞ്ഞുകൊണ്ട് കിലോയ്ക്ക് 4 അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് തുണിക്കടയിൽ ഞാൻ ഡിസ്കൗണ്ട് മേടിച്ചുതരാം അതെയോ താങ്ക് യു വെങ്കി സാറോ സാറ് പോന്നു നീ ആ പെണ്ണുങ്ങളുടെ ഡിസ്കൗണ്ടിൽ എന്തൊക്കെയോ മേടിച്ചുതരാന്ന് പറഞ്ഞില്ലേ അപ്പോഴേ ഞാൻ വന്നു ലേഡീസ് ആണ് സാറേ ഫാമിലിയിൽ 10 ഓട്ടുണ്ട് ഇലക്ഷൻ വരാൻ പോവാ അത് ശരി നീ നന്നായിട്ട് റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ഇത് നമ്മുടെ നിയോജക മണ്ഡലമല്ല സമയം കളയുന്നില്ല നമുക്ക് ഉദ്ഘാടനത്തിന് പോണ്ടേ സാറേറാണ് ഉപദേശിച്ചിട്ട് നിന്നെ പറഞ്ഞു വിട്ടില്ലല്ലോ അതെന്താ വിടാത്തത് സാറേ വലിയ ആൾക്കാർ പി എൻ ഡ്രൈവറെ ഉടനെ പറഞ്ഞു വിടും ഞങ്ങളുടെ രഹസ്യമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ പോയി വണ്ടി എടുക്കടാ ശരി സർ എന്താ സാറേ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോ കഴുത്തിലൊരു മാല കയ്യിലൊരു മോതിരം ഒക്കെ വേണ്ടേ എന്തെങ്കിലും ഇടായിരുന്നു എടാ ക്രൗഡ് കൂടുതലല്ലേ ആരെങ്കിലും പിടിച്ചു വലിച്ചാലോ എന്താ സാറേ ഇത് കണ്ടില്ലേ സാറിനൊരു ഗൺമാനും ഉണ്ട് ഓ നീ ആ മാലയും മോതിരൊക്കെ ഇങ്ങേട് അല്ല ഈ ഹീറോയിനെയും ഓപ്പണിങ്ങിന് വിളിച്ചിട്ടുണ്ടോ സിനിമാക്കാർ വന്ന നമ്മളെ ആരും മൈൻഡ് ചെയ്യില്ലവെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല സാറേ സാർ വാ വാ പറഞ്ഞില്ലേ അയ്യോ സാറേ സാറിന് വല്ലതും പറ്റിയോ ഇങ്ങനെ പെണ്ണിനെ കാണുമ്പോ പുറകെ ഓടുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ല ഇവിടെ ഇങ്ങനെ ഒരുത്തനുള്ള കാര്യം പോലും മറന്നു സാർ കഴുത്തിൽ എന്താ സാർ രക്തം നീ ആ സ്വർണമാല ഇടാൻ പറഞ്ഞില്ലടാ അത് അടിച്ചോണ്ട് പോയി ഞാനൊരു എം എൽ എ ആടാ നിന്റെ സ്ഥലം ഏതാടാ ഒരു കാര്യം നീ ശ്രദ്ധിച്ചില്ലവെങ്കി നിന്റെ കഴുത്തിലുള്ളത് ആരും അടിച്ചോണ്ട് പോയി ക്രൗഡ് ഉണ്ടപ്പോ തന്നെ ഞാനെടുത്ത് പോക്കറ്റിലിട്ടു എന്റെ ഭാഗ്യം പറഞ്ഞാ മതി റിപ്പോർട്ടിംഗ് സാർ നീ എവിടെയായിരുന്നടാ എനിക്ക് ലോ ബി പി എസ് സാർ ക്രൗഡ് സെറ്റ് ആവില്ല അതുകൊണ്ട് എ സി പോയിരുന്നു ഇവന് ജോലിക്കെടുത്ത നീയല്ലേ അവൻ കുഞ്ഞ സാറേ വാ പോകാം എങ്ങോട്ട് പോയാനാ അങ്ങോട്ട് നോക്ക് കൈയടിക്ക് കൈയടിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് വൈകിട്ട് 4 മണിക്ക് പെണ്ണ് കാണാൻ പോകുന്നു ഒറ്റയ്ക്കല്ല നീ വരേണ്ടത് എന്തെങ്കിലും സംസാരിക്കാനായിട്ടെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ആരെങ്കിലും വിളിച്ചോ മനസ്സിലായി ഡ്രസ് മാറാൻ സമയം തരൂലേ കല്യാണം കഴിഞ്ഞ സാരി ആയാലും ഭർത്താവ് ആയാലും ഉടയാതെ പറ്റില്ലല്ലോ ഞാനൊരു എം എൽ എ ആടി സാറല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത് എത്ര കള്ളം പറഞ്ഞിട്ടായിരുന്നാലും എനിക്ക് കല്യാണം നടത്തി തരണം കള്ളം പറഞ്ഞിട്ടാണോ കല്യാണം നടത്തുന്നത് ഈ കല്യാണം ഇപ്പൊ നിനക്ക് ആവശ്യമാണോ ഞാൻ സാറിനെ പോലെ അല്ല ഭാര്യ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതെയോ എങ്ക ശരി വെങ്കി ഇപ്പൊ പറഞ്ഞോ ഒന്നുകൂടെ പറഞ്ഞേ ഭാര്യ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം വെരി ഗുഡ് പോവാ ഇതാണ് ചെറുക്കാണ് ഒരു പി എയുടെ പെണ്ണ് കാണൽ ചടങ്ങിന് വന്നിരിക്കുന്നു എന്ന് വെച്ചാ നിങ്ങൾ ഒരു സാധാരണ പി എ അല്ല നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാം അത് ശരിയാ ശരിയാ
ആരാടാ ഇവൻ? എന്റെ ഓഫീസിലെ റബ്ബർ സ്റ്റാമ്പ് പോലും ഉണ്ടല്ലോ. ചെറുക്കന്റെ ഹൈറ്റ്, വെയിറ്റ്, ഏജ്. പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, സൈലന്റ് ആയിട്ട് ഇരിക്ക്. മോന്റെ ശബ്ദം എങ്ങനെയുണ്ടോ നോക്കട്ടെ, ഒരു പാട്ട് പാടി. ഞാനോ? ഓക്കെ. തൊണ്ട ശരിയാക്കി നീ പടം പോണോ? ചെറുക്കന്റെ വീട്ടുകാർ ഞങ്ങൾ എന്തിനു പാടണം? അവന് പാടാൻ പറ്റിയ തനിക്ക് എന്താടോ? താൻ വെറുതെ ഇങ്ങനെ ചെലക്കാതെ അവിടെ ഇരിക്കും. അതിനെന്താ ഇപ്പോ? ഏതാണ് ഈ OLX പീസ്? സർ, പ്രായമുള്ളവരല്ലേ, ഒരു പാട്ട് പാടാനല്ലേ പറഞ്ഞേ. ഒരു പല്ലവിയില്ലേ, പാടിക്കൊടുക്കാം. പാടിക്കോ. ഇതില്ലെങ്കിൽ എനിക്ക് പാട്ട് വരില്ല. ഓ, പാലക്കാട് മാധവന് ആശ വന്നു, തൊട്ടടുത്ത വീട്ടിലെ പെണ്ണ് ഇഷ്ടപ്പെട്ടു, ആഹാ, ഓഹോ, പ്രേമം വന്നു. എന്റെ ദൈവമേ, ആരാ ഇത്? സാറേ അങ്ങോട്ടൊന്ന് നോക്ക് സാറേ, എന്റെ അമ്മോ. എനിക്കുള്ളത് രണ്ട് പെൺകുട്ടികള്, മൂത്തവക്ക് ഒരു ജോലിയുണ്ട്. ദൈവര് രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കുന്നു കരുതി അവള് ഹോസ്റ്റലിലാ താമസിക്കുന്നത്. പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളൂ. സാറാണ് എനിക്കെല്ലാം. ചെറുക്കന് വേണ്ടി സാറ് എന്നെ ഒന്ന് സംസാരിക്കും. ജോലിയുണ്ടെന്ന് പറഞ്ഞു. ചെറുക്കന്റെ ജോലി സമയം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കല്യാണത്തിന് ശേഷം ജോലി നിർത്തിയാ നന്ന്. ഹേ, നോ വറീസ്, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ജോലിയെ പറ്റി എന്തിനാ സംസാരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമാ. സാറല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ചോദിക്ക്. അങ്ങനെ ആവട്ടല്ലേ. പാചകമൊക്കെ അറിയോ അതോ അതും അറിയില്ലേ? ഞാൻ സംസാരിച്ചോ. പാചകം അറിയില്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഭിക്ഷ എടുക്കുക. എന്ത് ചോദ്യം സാറേ? ആൾറെഡി ഫിക്സ് ആയ മാച്ചിന് എന്തിനാവെങ്കിൽ ഒരു അമ്പയർ? സാറല്ലാതെ എനിക്ക് വേറെ ആരോ ഉള്ളു? വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കും. ചെറുക്കന് നിങ്ങൾ എന്തൊക്കെ കൊടുക്കും? മിച്ചറും ലഡു ഓർഡർ ചെയ്തിട്ടുണ്ട്, കൂടാതെ പൊതിച്ചോറും ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊതിച്ചോറോ? പൊതിച്ചോറ് എനിക്ക് സെറ്റ് ആവില്ല സാർ, ഗ്യാസ് ട്രബിൾ ഉള്ളതാ. നീ ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ? ഓക്കെ സാർ. മിച്ചറും ലഡു ഉണ്ടെന്നോ? കഴിക്കുന്ന കാര്യമല്ല, ശ്രീധൻ എന്ത് കൊടുക്കുന്ന ചോദിച്ചേ. എനിക്ക് രണ്ട് പെൺകുട്ടികളാ, ഉള്ളതൊക്കെ അവർക്കുള്ളതല്ലേ, ആർക്കും കൊടുക്കാനാ? ഉള്ളതെന്താ? ഇവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ നോക്ക മരുമകനെ. എന്റെ കാലിലെ പാദസരം നിനക്ക, ഈ കാലിലുള്ള കമ്മലും നിനക്ക. നല്ല ബുദ്ധിയുള്ള ടീം ആ, നിനക്ക് സെറ്റ് ആവത്തില്ല, നമുക്ക് പോവാം. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പെണ്ണിനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ ഓൾറെഡി മണ്ഡപത്തിലിരുന്ന് ഇയാൾക്ക് ഞാൻ മാലയിട്ട് കഴിഞ്ഞു. ഞാൻ ആദ്യം മാലയിട്ടത്. സെയിം സെയിം സെയിം. ഞാൻ നമ്മുടെ പിള്ളേരെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയതാ. സ്കൂളിലേക്കുള്ള 100,000 രൂപ ഡൊണേഷൻ MLA തരുന്നു. അടുത്ത ജനറേഷന് എനിക്കിട്ടാണോ പണി? കുതിർന്നു നിന്റെ പാർമുടി കുറുമ്പിൽ വീണതോ കണ്ടു ഞാൻ, കണ്ടു ഞാൻ. കുയിലുകൾ പാട്ടുകൾ പാടി വന്നു നിന്ന നേരം, മയിലുകൾ മുദ്രകൾ ചാട്ടിയാടി നിന്ന് നിന്റെ സ്വരസുഖം കേട്ടു വിന്നപ്പോൾ കേട്ടു ഞാൻ. കാളിദാസ കാവ്യമോ ത്യാഗരാജ ഗീതമോ മനമണിഞ്ഞ പാട്ടു തന്നുപോ. അന്തരംഗ വീതിയിൽ അന്തിമേഘരാജുകൾ അങ്കുരിച്ച പോലെ നിൽപ്പതോ. എല്ലാം ഫൺ കണ്ടു ഞാൻ. അവസാനായി ചിരിച്ചോണ്ട് താലി കെട്ടുക, നന്നായിട്ട് അങ്ങോട്ട് ചിരിച്ച് താലി കെട്ടുക. ആദ്യമുള്ള വേറെന്തോ ആണെന്ന് പറഞ്ഞു. എനിക്ക് സോലോ ആയിട്ട് ഫോട്ടോ എടുക്കണം. ഒന്ന് അങ്ങോട്ട് മാറി. അതേ ഫോട്ടോഗ്രാഫർ ഏട്ടനെ കട്ട് ചെയ്തിട്ട് ഞങ്ങളെ മാത്രം ഒന്ന് എടുക്ക്. എന്തത്? അവക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല.
പക്ഷെ എനിക്ക് നിങ്ങൾ ഇഷ്ടോ? യു ആർ നോട്ട് ദി റേഞ്ച് ഓഫ് ഹണി അല്ലേ? ഹണി ഈസ് ദി ഇഷ്ടമോടെ നെറ്റിയിൽ മുത്തമേക നിന്റെ മേഘമൗലി മേലെ മനസ്സുകൊണ്ടു ചാർത്തുവാൻ പൂനിലാവ് പുണ്യമാകണം. വാതിൽ ചാരിയെന്നും എന്നും പൂത്തുനിന്നു ദേവതയെ കാത്തുനിന്നു കൺതുളുമ്പണം. എല്ലാം ഫൺ, എല്ലാം ഫൺ. നീ കണ്ടോ, ഞാൻ നിന്നെ നോക്കിയിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് വെച്ചാ, അടുത്ത ഇലക്ഷനിൽ ഒരു ഉമ്മ. ആണോ സീരിയസ്? അപ്പൊ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാ അത് ഉമ്മ. അല്ല ആക്ച്വലി ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു എവറസ്റ്റ്. കല്യാണം കഴിയുന്ന സമയത്ത് കാണിക്കുന്ന സ്നേഹം ഭാര്യമാർക്ക് എവറസ്റ്റിൽ കയറിയിരിക്കുന്ന പോലെയാ. ഞങ്ങൾ ഭർത്താക്കന്മാര് എപ്പോഴും താഴെയാ. ഞങ്ങൾ മുകളിലേക്ക് പോകയില്ല, അവര് താഴേക്ക് ഇറങ്ങി വരികയില്ല. ഈ ഗ്യാപ്പിൽ അവർ നമ്മളെടുത്ത് ഒരുപാട് അഡ്വാൻറ്റേജ് എടുക്കും. പിന്നെ എക്സ്പെക്ടേഷൻസ് എങ്ങനെയുണ്ട് വെങ്കി? നന്നായിട്ടുണ്ട്. ഒട്ടും കൊള്ളൂല, കൊള്ളൂല എങ്കിൽ കൊള്ളൂല എന്ന് പറഞ്ഞ പോരെ. തുറന്നു പറ വെങ്കി, അത് മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കേ. എങ്ങനെയുണ്ട് വെങ്കി? ഒരുപാട് ആയിലും ഉപ്പ് തീരെയില്ല. എന്താ അങ്ങനെ പറഞ്ഞ? എത്ര കഷ്ടപ്പെട്ട ചെയ്ത് ഒന്ന് കൺസേൺ ആയിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ പോരെ. അത് മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. നനഞ്ഞ ടവൽ ബെഡിൽ ഇടാൻ പാടില്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? സോക്സ് ആണെങ്കിൽ സോഫയിൽ, ലൈറ്റ് ഓഫ് ചെയ്യില്ല, ഫാൻ ഓഫ് ചെയ്യില്ല. തീരെ ഡിസിപ്ലിൻ ഇല്ലല്ലോ. ഞാൻ ഇത് മാത്രമേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി എന്തെങ്കിലും ചോദിച്ചാൽ നീ മാറി എന്ന് പറഞ്ഞ് നീ എന്നെ തട്ടിക്കളിപ്പിക്കും. ഹായ് ഹരിക, മൂവി 6 o'clock അല്ലായിരുന്നോ? ഇപ്പൊ 9 o'clock. അത് ഓഫീസിൽ കുറച്ച് ബിസി ആയിരുന്നു. 4 o'clock ഓർമ്മിപ്പിക്കാത്തത് എന്താ? ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടില്ലല്ലോ. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? സർഫ് എക്സൽ വാങ്ങിക്കൊണ്ടുവന്നോ? ഓ നോ പ്രോബ്ലം, നാളെ എനിക്ക് ഓഫീസിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു മീറ്റിംഗ് ഉണ്ട്. പക്ഷെ എന്റെ സാരി റെഡി ആയിട്ടില്ല. താങ്ക്സ്. ബൈ ദി വേ, മുല്ലപ്പൂ കൊണ്ടുവന്നോ? നിനക്ക് സിനിമ ഓർമ്മ ഉണ്ടാവില്ല, സർഫ് എക്സൽ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ മുല്ലപ്പൂ മാത്രം. വെങ്കി നീ മാറിപ്പോയി. മുമ്പൊക്കെ സിനിമ കാണാൻ വരുമ്പോ നീ എന്നെ മാത്രമേ ശ്രദ്ധിക്കൂ, പക്ഷെ ഇപ്പൊ സിനിമ ശ്രദ്ധിക്കുന്നു. നീ മാറിപ്പോയി വെങ്കി. ആദ്യമൊക്കെ നീ എപ്പോഴും എന്റെ കൂടെ അടുക്കളയിൽ ഉണ്ടാവും, പക്ഷെ ഇപ്പൊ നീ വരുന്നേയല്ല വെങ്കി. നീ മാറിപ്പോയി. വെറുതെ എന്തിനാ ഇങ്ങനെ? അന്ന് ഇതുപോലെ സർഫ് എക്സൽ കൊണ്ടുവന്നില്ല. എപ്പോഴും വഴക്കിൽ ഒരേ കാര്യം പറഞ്ഞ് എല്ലാ വഴക്കിലും ആ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് സർഫ് എക്സൽ പോലെ കുറച്ച് കാലം കഴിഞ്ഞ് ബഹുമാനവും അലിഞ്ഞു പോകും. എന്താ ഇത്? ഹരിക്ക, ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഭക്ഷണം ഒന്ന് ചൂടാക്കി തന്നോടായിരുന്നു. ഇന്ന് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്തൂടെ? കല്യാണം കഴിഞ്ഞപ്പോ എല്ലാം ഫ്രഷ് ആയിരുന്നു, ഇപ്പൊ എല്ലാം പഴങ്ങഞ്ഞ. എന്തോന്ന് ഫ്രഷ്? പഴയ പോലെ നീ ഇപ്പൊ ഫ്രഷ് ആണോ? ഈശ്വര, ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്നും എന്നെ തന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ തന്നെ ഒരു ആസനം കണ്ടുപിടിച്ചു. അതാണ് വെങ്കി ആസനം. പുതിയതായിട്ട് വന്ന അയൽക്കാരോട് നിങ്ങൾ സംസാരിക്കില്ലേ? ഹലോ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ശരിക്കും ശ്രദ്ധിക്കുന്നില്ലെന്നാണല്ലോ തോന്നുന്നത്. അതെങ്ങനെ മനസ്സിലായി? ചുമട് മുഴുവനും ഭാര്യയെ കൊണ്ട് എടുപ്പിക്കല്ലേ അദ്ദേഹം. മോൾ വെച്ച് എല്ലാം എന്റെ കയ്യിലായിരുന്നു, ഇപ്പോഴാണ് അവൾ എടുത്തത്. ദേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. വെയിറ്റ്, ഒക്കെ ഞാനാണ് എടുക്കുന്നത്. സ്വന്തം ഭാര്യയല്ലടോ, എന്നെ താനും കുറച്ച് ഫോളോ ചെയ്യ്. കണ്ടില്ലേ, ലവ് കെയറിംഗ് പറഞ്ഞ അതാ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൈ കിട്ടുന്ന എന്തും എടുത്ത് നമ്മുടെ മേലെ വലിച്ചെറിയും.
എന്നെ നമ്മളൊന്നും കയ്യൊന്നുമല്ലോ. ഒന്നും അറിയാത്ത പോലെ കരയാൻ തുടങ്ങും. നീ എന്നെ അടിക്കുമല്ലേ? നീ കത്തിയല്ലേ എറിഞ്ഞത്? ഞാൻ കൈയൊന്നും പൊക്കിയല്ലേ ഉള്ളൂ. ഈ കരച്ചിൽ എവിടം വരെ കേക്കുമെന്നറിയോ? എന്റെ മോളെ എല്ലാം പറഞ്ഞു. ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കില്ല. ഇതെല്ലാം എന്റെ മോളുടെ തലയിൽ എഴുതാ. അങ്ങനെ കയ്യിലെ പൂമാല കൊടുത്ത മാതിരിയല്ലോ. ഒരു മിണ്ടാപ്രാണിയെ പോലെ എല്ലാവർക്കും അതിന്റെ നാളപ്പോ. As a psychiatrist, what I feel, സ്ത്രീകളുടെ മനസ്സ് വളരെ ലോലമാണ്. അവര് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്താലും ടോർച്ചർ ചെയ്താലും സ്നേഹത്തോടെ കെയറിങ്ങോടുകൂടി വളരെ ക്ഷമയോടുകൂടി നിന്നോട് പറഞ്ഞിട്ടതല്ലേ ലഞ്ചിന് ചോറ് വേണോ അതോ ചപ്പാത്തി മതിയോ? ചപ്പാത്തി. എന്റെ കൈ വേദനിക്കുന്നു, അതുകൊണ്ട് ചപ്പാത്തി പറ്റില്ല, ചോറ് മതി. എല്ലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാടി എന്നെ വിളിച്ചത്? നിന്നെ ഞാൻ ഇടിച്ച് കൊല്ലും. ഡോണ്ട് കോൾ മീ വെൻ ഐ ആം വർക്കിംഗ്. ഓക്കേ മിസ്റ്റർ ബെങ്കി, ഞാൻ പറഞ്ഞു വരുന്നത് ആസ് എ സൈക്കാട്രിസ്റ്റ് വാട്ട് ഐ ഫീൽ, സ്ത്രീകളുടെ മനസ്സ് വളരെ ലോലമാണ്. ഓ വെങ്കി ആസണം, ഈ വരുന്ന ക്യാബിന്റെ ജീവിതം ഒന്നുകൂടെ താറുമാറാക്കി. ഹലോ ഹലോ ഹലോ, എന്താ സൂട്ട് കേസ് ഒക്കെ ആയിട്ട്? ഹോസ്റ്റലിലെ ഫുഡ് ശരിയല്ലാന്ന്, ഇനി ഇവൾ ഇവിടെ തന്നെ കാണും. ചേട്ടൻ എന്റെ റേഞ്ചിന് ചേരില്ല. ഹണി ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ചേച്ചി, ഇത് ഏട്ടന്റെ വീടാണോ? ചേച്ചിയുടെ വീടല്ല. ഇതോടെ എല്ലാം തീരും. ഹണി ഈസ് ദ ബെസ്റ്റ്. ഇതെവിടുന്ന ഈ എലിയുടെ ശബ്ദം കേൾക്കുന്നു? നിന്റെ അനിതി രാത്രി ആർക്കോ ഫോണിൽ ഉമ്മ കൊടുക്കുന്നു. അതിനുള്ളിൽ ബുക്ക് വായിട്ടിരിക്കുന്നു. ഇവള് അഭിനയിക്കുക, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഹണി, നീ ബോയ്ഫ്രണ്ടിന് ഉമ്മ കൊടുക്കുകയായിരുന്നു. ഞാനോ ഉമ്മ കൊടുത്തുന്നോ? ഈ ഏട്ടൻ എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നോണ്ടിരിക്കുക ചേച്ചി. ഹണി ഈസ് ദ ബെസ്റ്റ്. ചേച്ചിയേക്കാൾ അനിയത്തി വളരെ ഡേഞ്ചറസ് ആണ്. ഇവളെ കെട്ടുന്നവന്റെ ഗതി അതോ ഗതിയാണ്. കെട്ടവൻ ഞാനാണ് ഹണി. എന്റെ കഥ ഞാൻ തന്നെ പറയാം. പറ ഒരു ചരിത്രം പറയാൻ തുടങ്ങിയ കൊറോണയ്ക്ക് മുമ്പ്, കൊറോണയ്ക്ക് ശേഷം. ആ ടോപ്പിക് എന്തിനാ നീ ഇപ്പൊ ഓപ്പൺ ചെയ്യുന്നത്? പിന്നെന്താ ബ്രോ, നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട്. സോ നിങ്ങൾ എ ഡി ബി സി എന്നൊക്കെ പറയും, എനിക്കറിയാന്നല്ലേ പറയാൻ പറ്റൂ. ഞങ്ങളുടെ ഏരിയ രണ്ട് ഭാഗമാക്കുകയാണെങ്കിൽ, ഗാത ചേച്ചിയുടെ മകൻ വരുൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിലുള്ളവർക്കൊക്കെ പേടിയാ. നന്നായിട്ട് അധ്വാനിക്കും, ആഹാരം കഴിക്കും, ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങും, ആ പിന്നെ നന്നായിട്ട് ഉറങ്ങും ചെയ്യും. ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യും. അയ്യോ, എന്റെ ലുങ്കി കഴിഞ്ഞു പോയി. ഈ പെണ്ണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ആ തേറി പോടി. ഇവള് തന്നെ എനിക്കറിഞ്ഞത്. എന്താ രാവിലെ തന്നെ ഇങ്ങനെ ആർജിച്ചിരിക്കുന്നേ? നല്ല തമാശയായതുകൊണ്ട് ഞാനിങ്ങനെ കണ്ടിരിക്കുക. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ റെസ്റ്റോറന്റ് എങ്ങനെ പോകുന്നു? ആ ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ട് വലിയ തലവേദന. എം എൽ എയുടെ ലെറ്റർ ഉണ്ടെങ്കിൽ പ്രശ്നം തീരും. അല്ല, അച്ഛനവിടെ എവിടെ പോയി എനിക്കറിയില്ല. ഈ സവാളയൊന്ന് മുറിക്കാൻ പറഞ്ഞായിരുന്നു. ഈ ചിക്കൻ മസാല ഇട്ട് ചെയ്താ വളരെ നന്നായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം? ഹലോ അച്ഛാ. ഞങ്ങളെ വീട്ടിൽ ആരും കഴിക്കില്ല. എന്നാ ശരി, മോൻ വന്ന് കേട്ടോ. എന്താ അവിടെ അമ്മ സവാള മുറിക്കാൻ പറഞ്ഞിട്ട് അവിടുത്തെ ആന്റിയായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുക? കിട്ടിയ സമയം പാഴക്കില്ല. ചോദിച്ചിട്ടുള്ള
നീ പറ ഞങ്ങൾ ഈ കോളനി താമസിക്കണോ? ഫാമിലി താമസിക്കുന്നിടത്ത് എന്തൊക്കെയാ ചെയ്യുന്നത്? ഹലോ 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 ഹലോ, ഒന്ന് നിർത്ത്. ഇവിടെ എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നീ ഇങ്ങനെ തുണിയില്ലാതെ ടെറസിൽ കിടക്കുന്ന ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് കോളനിക്കാര് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അത് ശരി, കോളനിയിൽ വെള്ളം വരുന്നില്ല, ഡ്രെയിനേജ് അടഞ്ഞിരിക്കുക, വന്ന് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞ ഒരുത്തിനെ ഇങ്ങോട്ട് കാണില്ല. എന്റെ ലുങ്കി എല്ലാവരും എത്തി. എടാ, ലേഡീസിന് മുന്നിൽ ലുങ്കി അഴിക്കുന്ന നിനക്ക് നാണല്ലേ? ലുങ്കി അഴിഞ്ഞാൽ എന്താ, അകത്തൊരു അണ്ടർവെയറല്ലേ? കണ്ടില്ലേ സാറേ, സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ ലുങ്കി അഴിച്ചു കാണിക്കുന്ന നാണല്ലോ. ഹലോ മാഡം, ഇതൊന്നും കഴിഞ്ഞപ്പോ നിങ്ങക്ക് ദേഷ്യം വരുന്നു. അങ്ങോട്ട് നോക്കിയാ നിങ്ങളുടെ മോളെ, കണ്ടില്ലേ? ഇത്തിരിയേ ഉള്ളൂ. എന്റെ വീട്, എന്റെ ടെറസ്, എന്റെ മോൻ, അവൻ എങ്ങനെ വേണമെങ്കിലും കിടന്നുറങ്ങും. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഉറങ്ങുന്ന സമയത്ത് ലുങ്കി അഴിഞ്ഞു പോയ പ്രശ്നം ഉണ്ടാക്കുക, അതിന് ലുങ്കി അഴിഞ്ഞു പോയാൽ എന്താ? അകത്തെ തന്നെ ഞാൻ ഇവർക്ക് കാണിച്ചോണ്ടിരിക്കുന്നത്. ആദ്യത്തെ ആണ്ട് ഞങ്ങള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു, പക്ഷെ വീണ്ടും കാണിച്ചാൽ വല്ല കണ്ടു പേടിച്ചു. സാറിന് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. എന്റെ സാറേ, ഞാനൊരു കാര്യം പറയാം. ഈ കോളനിയിലെ ഏറ്റവും സുന്ദരം ഞാനാ, അതുകൊണ്ടാ ഈ പെണ്ണുങ്ങളൊക്കെ നോക്കുന്നേ. എന്തുവാടാ, നീ ആളെ കളിയാക്കുവാണോ? വിശ്വാസല്ലേ? എന്നൊന്ന് വന്നേ, വാ, ഒരു കാര്യം പറയാം. എന്തുവാടത്? തുറന്ന് വായിക്കി സാറേ. എന്റെ മോളുടെ കൈയക്ഷരമാണല്ലോ എഴുതിയത്, വായിക്കേ. രാത്രി അച്ഛൻ വീട്ടിൽ കാണില്ല, നീ ടെറസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒളിച്ചു കളിക്കാം. ഒളിച്ചു കളിക്കുക എന്ന് പറഞ്ഞാ? രാത്രിയല്ലേ ഡ്യൂട്ടി, രാവിലെ പറയാം. അപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകാറുണ്ട്? ഇനി ഞാൻ പോവില്ല, ഇതാരും അറിയരുത് പ്ലീസ്. 5 മിനിറ്റ് ഈ ഏരിയ ക്ലിയർ ആയിരിക്കണം. അത് ഞാൻ ഏറ്റവും ഇപ്പൊ കണ്ടോ. എന്താടാ പെണ്ണുങ്ങൾ ഉള്ളിടത്ത് തുട കാണുന്ന പോലെ ലുങ്കി പൊക്കി കെട്ടിയിരിക്കുന്നത്? ദേഹം മുഴുവൻ കാണുന്ന ബെനിനെ കേട്ടുണ്ട്, അതും സ്ത്രീകൾ ഉള്ളിടത്ത്. കൈക്കൂലി മേടിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ ചവിട്ടി കൂട്ടി ഞാൻ. 7 മണിയുടെ സീരിയൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ അച്ഛാ, അപ്പൊ കൊഞ്ചലായിരുന്നു, ഇപ്പൊ ക്യാരറ്റ് മുറിക്കാൻ പോവാ. അത്രയ്ക്ക് എന്താ സംശയം? വേറെന്ത് സീരിയൽ കണ്ടിട്ട് അതിന്റെ കഥ പറയാ? അല്ലാതെ ഇങ്ങനെ കൊണ്ട് എന്ത് പ്രയോജനം? ഹലോ ഹണി. വരുൺ, ഇവരെന്നെ കൾച്ചറൽ ഫെസ്റ്റിവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആരെ വിളിച്ചോണ്ട് വന്നാലും സമ്മതിക്കില്ല എന്ന് പറയുന്നു. കം ഫാസ്റ്റ് ഹണി. അവളാണ് എന്റെ ജീവിതം. ഒരു വർഷമായിട്ട് പുറകെ കൂടിയിരിക്കുക, എപ്പോഴും ഹണി ഈസ് ദ ബെസ്റ്റ് എന്ന് അവൾ പറയും. ഇപ്പൊ അവളുടെ മുന്നേ പെർഫോം ചെയ്യാൻ എനിക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുക. ഏയ്, ഏതവനാടാ എന്റെ പെണ്ണിനെ സ്റ്റേജ് കയറ്റത്തില്ലെന്ന് പറഞ്ഞേ? പറയടാ വരുൺ. ഹേ ഹണി ഡാർലിംഗ്, എന്തു വെച്ചി? വരുൺ, ഇവരെന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഹേ ഹണി, നിന്റെ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട്. ഹണി ഈസ് ദ ബെസ്റ്റ്. ശരി, ആരെ പ്രശ്നം ഉണ്ടാക്കിയ പറ. ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു വന്നല്ലേ പറഞ്ഞ്? ദാ കൂട്ടിക്കൊണ്ടു വന്നു എന്റെ ഹീറോ, വാടാ. എന്താടോ ആളും തരോ അറിയാതെ സംസാരിക്കോ? നീ എന്റെ പെണ്ണിനെ സ്റ്റേജ് കയറ്റത്തില്ല എന്ന് പറഞ്ഞോ? ഒരു അനുഗ്രഹീത കലാകാരി അത്. ഇതാണോ അനുഗ്രഹീത കലാകാരി? സംശയമുണ്ടോ? ഈ കലാകാരിയുടെ പ്രോഗ്രാം കാണുന്ന മുമ്പ് നമുക്ക് വേറൊന്ന് കണ്ടു നോക്കാം. മോളെ ശശികലേ, ബാഡ് സിംഗിങ് വരുൺ. സരിഗമയിലെ ഗാ താഴോട്ട് പോണം, പാ മുകളിലേക്കും പോണം. റിയാലിറ്റി ഷോ ആയതുപോലെ ഇവിടെ നിന്ന് വെറുതെ അഭിപ്രായം പറയാതെ അങ്ങോട്ട് കയറി പാടിക്കോ. സരിഗമ കൊണ്ട് ഞാൻ ഫുട്ബോൾ കളിക്കുന്നത്. ഹേയ് മൂവ് മൂവ് മൂവ്. എല്ലാവരും എന്തിനാ ഇങ്ങനെ തലങ്ങും വലങ്ങും ഓടുന്നത്? എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ശ്രേയ ഘോഷാലിന്റെ സൗണ്ട് കേട്ടോടാ. അവള് മന്ത്രം ജപിക്കുന്ന തോന്നേ. വാമപ്പ് ചെയ്യടാ. അപ്പൊ ഇതെന്താടാ? ചൂടുവെള്ളം. വോയിസ് സോഫ്റ്റ് ആവാൻ. സമാജ വർഗമന സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇല്ല. നിന്റെ അച്ഛന്റെ പഴയ സ്കൂട്ടർ പോലെ അവള് പിച്ചെടുക്കാടാ. ഇതാണ്ടിപ്പോ കോഴി പിടിക്കുന്നു. ഇതുകൊണ്ടുള്ള അടി അത് കേൾക്കുന്നതിനേക്കാളും സുഖം. സമഗ സമഗ സമോസ, സമഗ സമഗ സമോസ. സമോസ സംഗീതം എന്ന കലയെ കഴിക്കുന്ന സമോസയായിട്ട് കമ്പയർ ചെയ്ത് പാടുന്നത് കണ്ടില്ലേ? വരുൺ, നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലേ?
ഫാന്റാസ്റ്റിക്. തകർത്തു. ഹണി ഈസ് ദി ബെസ്റ്റ്. ഇപ്പൊ എന്താ സാറേ ചെയ്യാ? അത് എന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാലോ? നിനക്ക് ഇപ്പോഴും അവളെ വിശ്വാസമല്ലേ? ഓക്കെ, വിധി ആർക്കും തടയാൻ പറ്റില്ലല്ലോ. ബോയ്സ്, വേണ്ട വേണ്ട, നിർത്ത്. അണി ഇങ്ങ് താഴെ ഇറങ്ങി വാ വാ. എന്തിനു നിർത്താൻ പറഞ്ഞ? ഞാൻ നന്നായിട്ടല്ലേ ഡാൻസ് ചെയ്തത്? അതല്ല, ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്തതിനു ശേഷം. നിനക്ക് ഭ്രാന്താ? ഞാൻ 15 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യാ. ഒന്ന് ചുമ്മാ ഇരിക്കടോ, പുറത്ത് മേടിച്ച 10 കാശെങ്കിലും. ആക്ച്വലി ഹണി, അടുത്ത ഫംഗ്ഷന് നമുക്ക് ഒരു കൈ നോക്കാം. നീ എന്റെ ടാലന്റ് അംഗീകരിക്കുന്നില്ല. ഐ ഹേറ്റ് യു, ഐ ഡോണ്ട് ലവ് യു. എനിക്ക് ഇപ്പോ ബ്രേക്കപ്പ് വേണം. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഞാൻ നിന്നെ സ്റ്റേജ് കയറ്റാം, ആരെ തടയുന്ന നോക്കട്ടെ. ആരോടെ കുട്ടിയെ സ്റ്റേജ് കയറ്റിയേ? അവിടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നവർ വരെ സ്ട്രോക്ക് ഉണ്ടായി. പ്രിൻസിപ്പൽ സാറേ, സുഖാണല്ലോ അല്ലേ? ആ വരുൺ, നീ എന്താ ഇവിടെ? സാർ, ഈ കുട്ടി നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാ. ഈ വർഷത്തെ ഫംഗ്ഷനിൽ സ്റ്റേജ് എടുക്കണോ? അച്ഛനും അമ്മ ലാളിച്ചു വളർത്തുന്ന ഇവിടുത്തെ കുട്ടികളുടെ ജീവൻ വെച്ചൊക്കെ കളിക്കണോ? സാർ പഴയതൊക്കെ മറന്നു. സർലാ മാഡത്തിന് സാർ ലെറ്റർ കൊടുത്തു, പിന്നെ അവരുടെ ഭർത്താവ് സാറിനെ അടിക്കാൻ വന്നത്. ഇതൊന്നും ഇങ്ങനെ പബ്ലിക് ആയിട്ട് പറയല്ലേ കേട്ടോ. എടോ, തൽക്കാലം ഇതങ്ങ് നടക്കട്ടെ. സാറേ, ഇതൊരുമാതിരി കൊലച്ചതിയായിപ്പോലോ. ഇനി ഇവിടെ സ്റ്റേജിൽ കേട്ടാൽ നോക്കിയാൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. പറഞ്ഞേക്കാം. എടോ, താൻ ചത്താൽ തന്റെ ഡെഡ് ബോഡിന്റെ മുമ്പിൽ ഞാൻ ഡാൻസ് കളിക്കും. ചത്താലും മനസ്സമാധാനം തരാത്തവളാണോ? Start the music. Cause girls like you run around guys like me till the sun. Ha, kedike kedike sare kedike. Vaya shambho endu paapam cheythu nanga shambho. Vaya shambho endu shaapam varayum thalil neeyo. Vaya shambho endu paapam cheythu nanga shambho. Vaya shambho vaya shambho ഇന്ദു ശാപം വരയും തലയിൽ നീയോ. സരിഗമ പാടിടുന്ന പാട്ടുകൾ കരടിച്ചു ചാവാൻ നോമ്പ് നോറ്റുപോയി. തക്കതിമി ആടിടുന്ന താളമോ കാലൻ കയറിൽ ഏറി തൂങ്ങി അടിയോടിടുന്നേ. ഹണി ഈസ് ദ ബെസ്റ്റ്, ഹണി ഈസ് ദ ബെസ്റ്റ്. ആട്ടമിട്ട പാട്ടിലൊക്കെ ഹണി ഈസ് ദ ബെസ്റ്റ്, ഹണി ഈസ് ദ ബെസ്റ്റ്, ഹണി ഈസ് ദ ബെസ്റ്റ്. എട്ടുകെട്ട പാടിടുന്ന ഹണി ഈസ് ദ ബെസ്റ്റ്. ചതുരംഗക്കളി ആടിടുമ്പോഴോ ഇത്തിരി കാപ്പിൽ കുതിരക്കുളം പടി തുള്ളി തുള്ളി ഇവൾ വരുമേ. വരുൺ, ഇതോടെ നമ്മൾ നിർത്താൻ പാടില്ല. അടുത്ത മാസം ഡൽഹിയിലെ നാഷണൽ പ്രോഗ്രാം ഉണ്ട്, എന്നെ അവിടേക്കും കൊണ്ടുപോവോ? ഒരു കൈ നോക്കാലോ. ലോകത്ത് ആർക്കെന്ത് സംഭവിച്ചാലും നീ മാത്രം നന്നായിരിക്കണം. ഭ്രാന്തൻ, സന്തോഷത്തിൽ നീ എന്താ പറയുന്നതെന്ന് നിനക്ക് പോലും അറിയില്ല. ഒരു പ്രാവശ്യം ഹണി ഈസ് ദ ബെസ്റ്റ് എന്ന് പറ. ഇപ്പൊ എന്തിനാ അതൊക്കെ? കണക്ഷൻ ആ റൂട്ടിൽ അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ചേച്ചി, ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നേ നോക്കിയേ. ട്രോഫിയൊക്കെ പിന്നെ, അത് നീ ഇപ്പൊ ചെയ്ത കാര്യം എന്താന്ന് പറ.
ബൈക്കിൽ ഇറക്കി വിട്ടിട്ട് പോയ ബോയ്ഫ്രണ്ട് ആരാ? ബോയ്ഫ്രണ്ട് അല്ല ഏട്ടാ, ഓല ബൈക്കുകാരന. എന്തോ ഓല ബൈക്കുകാരന് പണത്തിന് പകരം ഹഗീത മതിയോ? കണ്ടു തോന്നുന്നു. ചേച്ചി അല്ലേ പറഞ്ഞത് എന്റെ പ്രോഗ്രാം കാണാൻ ചേച്ചി വരില്ലെങ്കിൽ ഏട്ടൻ വരുമെന്ന്? പക്ഷെ ഏട്ടൻ വന്നതേ ഇല്ല. നീ പറഞ്ഞ ഏട്ടൻ കേക്കേ ഇല്ല. ഞാൻ എന്ത് പറഞ്ഞാലും കേക്കില്ലല്ലേ. ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിന്റെ ഒരു സർഫ് എക്സൽ, അതെന്താ നീ ബോയ്ഫ്രണ്ട് കാര്യം ചോദിക്കാത്ത? ഞാൻ ചോദിച്ചിട്ടില്ല. നിന്റെ അനിയത്തിന്റെ ബോയ്ഫ്രണ്ട് കാര്യം ചോദിക്കാതിരിക്കാൻ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? തല പോകുന്ന കാര്യം പറയുമ്പോഴാ ഇവള് വാലി പിടിച്ച് കളിക്കുന്നത്. നിന്റെ തലയിൽ കളിമണ്ണ. നിങ്ങളല്ലേ കല്യാണം കഴിച്ചേ, കളിമണ്ണ ഇപ്പോഴും പിടി വാലി തന്നെ. ഓക്കെ ഏട്ടാ, ട്രോഫി എടുത്ത് വെച്ചേക്ക്, ഞാൻ ഉറങ്ങാൻ പോവാ. ടോപ്പിക് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് ട്രോഫി അടിക്കി വെക്കാൻ പറയുന്നു. ഓ പപ്പ പപ്പ പപ്പ, വേണ്ട വേണ്ട വേണ്ട, സൈറിൻ ഫാമിലി ഫിനിഷ്, എന്നെ വിട്ടേക്ക്. കരയരുത്, അവരൊക്കെ വരും. അവളുടെ വയറ്റിലൊരു കൊച്ചിനെ കൊടുക്കാൻ മണിക്കൂർ ഈ വീട്ടിലിരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന വയറ്റിനകത്ത് ഇങ്ങനെ കുഞ്ഞുണ്ടാവുക? മൂത്തവരോട് ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നു, നിങ്ങൾ വെറുതെ നോക്കി നിൽക്കുകയാണോ? അത് ശരിയാ, ശരിയല്ലേ? നിങ്ങളോട് ദേഷ്യപ്പെടണോ, നിങ്ങൾ ചീത്ത വിളിക്കണോ, അതോ നിങ്ങൾ അടിക്കണോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഹലോ, എന്റെ ഭാര്യയെ ജസ്റ്റ് ഐസ്ക്രീം വേണോന്ന് പറഞ്ഞു. 10-12 കിലോമീറ്റർ ചെന്ന് വാങ്ങിച്ചോണ്ട് വരും. ഇപ്പൊ ഈ കാര്യം തന്നോട് ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? വെറുതെ പറഞ്ഞതാ, ഭാര്യയെ സ്നേഹിക്കടോ, ഇതൊക്കെയൊന്ന് ഫോളോ ചെയ്യേ. ഒരു സർഫ് എക്സൽ വാങ്ങി തരുന്നില്ല, ഐസ്ക്രീം എവിടെ വാങ്ങാനാ? അയ്യോ, ഇപ്പൊ സന്തോഷമായി കാണല്ലോ. ഇതിന് ഞാൻ തന്നോട് പകരം വിട്ടു നോക്കോ. താൻ എന്നെ ശപിക്കൊന്നും വേണ്ട, യു കാരി ഓൺ, ഇന്നത്തേക്ക് ഇത് മതി. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് ഏട്ടൻ തീരെ ഇഷ്ടമല്ല. ഇത് അവന്റെ വീടല്ല, നിന്റെ ചേച്ചിയുടെ വീട്. നമ്മുടെ വീട്. ഇതൊക്കെ കൃത്യമായിട്ട് പറയൂ, നിങ്ങളുടെ മോൾ എന്താ ചെയ്തെന്ന് ചോദിക്കും. എന്റെ മോൾ അങ്ങനെ എന്ത് ചെയ്യാനാ? കോളേജിൽ പോകാതെ ഒരു ചെറുക്കന്റെ കൂടെ ചുറ്റിക്കറങ്ങുക. എന്റെ വീട്ടിൽ താമസിക്കുമ്പോ ഇതൊക്കെ ഞാനല്ലേ നോക്കേണ്ടത്? ദേ നോക്ക്, എന്റെ മോളെ സംശയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പരമ്പരയെ സംശയിക്കുന്നതിന് സമയം. എന്നാ ശരി, എന്റെ മോക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് തെളിച്ചു കാണിക്ക്. ഞാനും എന്റെ മോളും മൊത്തം ഫാമിലിയും തന്റെ കാൽക്കൽ വീഴും. നീ അത് തെളിയിക്കുകയാണെങ്കിൽ ഞാനും എന്റെ മോളും മൊത്തം ഫാമിലി നിന്റെ കാൽക്കൽ വീണ് കിടക്കും. നോക്കൂ, ഒരു പേന എടുത്തുകൊണ്ട് വന്ന് കാലണ്ടറിൽ ഇന്നത്തെ ഡേറ്റ് കുറിച്ച് വെച്ചോ. 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ 2-ാമത്തെ മോക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് തെളിച്ച് നിങ്ങളുടെ മൂത്ത മോളെ നിയന്ത്രിച്ച് നിങ്ങളുടെ മൊത്തം ഫാമിലിക്ക് ഞാനൊരു ആപ്പ് വയ്ക്കാൻ പോകും. ഇത് സത്യം, സത്യം, സത്യം. ഹണി, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുപോയി, നിനക്ക് ബോയ്ഫ്രണ്ട് ഇല്ലല്ലോ. ഇല്ലല്ലോ. അവന്റെ ഞാൻ വന്നേക്കാം. സൂം ചെയ്ത് കല്യാണം കഴിയുമ്പോ ആദ്യം എല്ലാവരും ഇങ്ങനെ, പിന്നെ എന്റെ അവസ്ഥയിലാവും. സമയം കളയാതെ ജോലി. ക്യാമറ പിന്നിലാ സാറേ ഉള്ളത്, അവന് മുഖം കാണാൻ പറ്റുന്നില്ല. ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാം, പക്ഷെ എന്റെ കണ്ണിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ല, എങ്ങോട്ടായി പോകുന്നേ? ഹോട്ടലിന്റെ പെർമിഷന് വേണ്ടി എംഎൽഎ കാണാൻ വന്ന. പിഎയുടെ പെർമിഷൻ ഉണ്ടോ? പിഎയുടെയോ? ഹലോ, ഇതെന്താണെന്നറിയോ? ഞങ്ങളുടെ കൗൺസിലറുടെ റെക്കമെൻഡേഷൻ ലെറ്റർ. ഇടയ്ക്ക് എന്തിനാടാ ഒരു പിഎ, അങ്ങോട്ട് മാറി. പെണ്ണുമ്പിള്ള 10 വയസ്സിക്ക് വില വരുന്നില്ല, അതിന്റെ ഇടയിൽ കൂടെ ഇവൻ. ഹലോ 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 ഹലോ, ഒന്ന് നിന്നേ, ആരെ കാണണ്ട? എംഎൽഎ കാണണം. എംഎൽഎ കാണാൻ പിഎയുടെ പെർമിഷൻ വേണം. എനിക്കിപ്പോ മൂടില്ലേ, മൂടില്ലേ. താനെന്താ കളിയാക്കണം? കളിയാക്കാൻ നീ എന്റെ അളിയനൊന്നും അല്ലല്ലോ. എന്ത്, അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. എന്റെ ദേഹത്ത് അങ്ങനെ തൊട്ടാണ്ടല്ലോ, ഒരു ഫോൺ കോൾ മതി, ഞങ്ങളുടെ പിള്ളേര് പൊക്കിക്കൊണ്ടുപോയി കുരിച്ചിരുത്തിയിട്ടുണ്ട്. എത്ര പേരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നോ. എനി ലൊക്കേഷൻ, എനി ടൈം, സിംഗിൾ ഹാൻഡ് ബാങ്കിംഗ്. ദേ നോക്കിയേ, പിയെ പഞ്ച് ഡയലോഗ് പറഞ്ഞ പോരാ, പ്രവൃത്തിയിൽ അത് കാണിക്കണം. ഞാൻ ഇങ്ങനെ, നീ എന്ത് ചെയ്യും, നീ എന്ത് ചെയ്യും, പറയടാ പറയടാ. സെന്റിമെന്റ് ഡയലോഗ് അല്ല, ആക്ഷൻ ഡയലോഗ്. എനിക്ക് സെന്റിമെന്റ് അറിയാമോ? അല്ല, എന്തിനാത്ര ഫ്രസ്ട്രേഷൻ, വീട്ടിൽ ഭാര്യയുടെ ശല്യമുണ്ടോ? ഇപ്പൊ എന്തിനാടാ അവളെ ഓർമ്മിപ്പിച്ചേ? എന്നോട് കളിക്കല്ലേ, കളിച്ച ഹൈ ബി പി ഉണ്ട്, എനിക്കും ബി പി ഉണ്ട്. നിങ്ങൾ വേറെ കിടന്ന് ആരാ തന്നെയെന്ന് അറിയോ? ഞങ്ങളുടെ കൗൺസിലർ ആടോ. ആരാ, ആര് തന്നെ? എനിക്കെന്താ, ഇതാ വെച്ചോ നിന്റെ ഒടുക്കത്തെ ലെറ്റർ. ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ കരാട്ടിയിൽ ബ്ലാക്ക് ബെൽറ്റ് അറിയാവോ? ലൊക്കേഷൻ ഷെയർ ചെയ്യ്, ഞാൻ ഇപ്പൊ വരാം. നിർത്ത്, ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത്? എന്നോടാ
അടി നടക്കേ, അടി നടന്നാ നിങ്ങക്കല്ലേ പരിക്ക് പറ്റണ്ടേ? എന്റെ ഫർണിച്ചറൊക്കെ എന്തിനാ ഉടക്കുന്നേ? ശരിക്കും നിന്റെ പ്രശ്നം എന്താവെങ്കി? എന്റെ പെർമിഷനില്ലാതെ സാറിനെ കാണുന്നു. എന്നെ കാണാൻ നിന്റെ പെർമിഷനും? എന്താ നിന്റെ പ്രശ്നം? കൗൺസിലർ പരമേശ്വരന്റെ ലെറ്റർ കീറി കളഞ്ഞു. പരമേശ്വരനോ അയാളത്തിനകത്തേക്ക് എടുത്തില്ല, അപ്പൊ അവന്റെ റെക്കമെൻഡേഷനോ? ഈ പ്രശ്നത്തിനിടയിൽ താൻ എവിടെയായിരുന്നു? എനിക്ക് പൈൽസ കരിക്ക് കുടിക്കാൻ പോയതാ. നിനക്കില്ലാത്ത ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞേ. ഫിറ്റ്സ് ഇല്ല, ചിലപ്പോ വന്നേക്കാം. ഓ, അതുവരെ നീ കാണോ, അസുഖം അവാർഡ് പോലെ സ്വീകരിക്കാം. ഞാനൊരു MLA അല്ലേ, എല്ലാ കാര്യവും അറിയണ്ടേ? ഇപ്പൊ നീ പറയണ്ട. ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കണോ? ആ മീഡിയക്കാരോടൊക്കെ അകത്തേക്ക് വരാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. മാർക്കറ്റിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ കൂടെ ജോലി ചെയ്യുന്നവരാ പ്രശ്നം? കറക്റ്റ് സാർ. ഇങ്ങനെയുള്ള ഒരു ജോലിക്ക് വെച്ചാൽ ഇതാ അനുഭവം. ആരെ പറ്റിയാണ് നീ പറയുന്നത്? എന്റെ ശർട്ടക്കാരി പിടിക്കുന്നോ? നീ മാറിയിനി. ഇതുവരെ ബോയ്ഫ്രണ്ട്സിന് വേണ്ടി ചെലവ് ചെയ്യുന്ന ഗേൾ ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടു കാണുള്ളൂ. പക്ഷെ അവന് ഒരു ആപത്ത് വരുമ്പോ രക്ഷപ്പെടുത്താൻ വരുന്ന എന്നെ പോലത്തെ ധൈര്യമുള്ള പെണ്ണിനെ നിങ്ങൾ കണ്ടു കാണില്ല. If I see you, you go to ICU. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ട പോലെ ഉണ്ട്. ഏയ്, ഫേസ് ഇങ്ങോട്ട് തിരിക്ക്. ഏ കള്ളി, ഈ വോയിസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. തിരിക്കി തിരിക്കി ഫേസ് തിരിക്കേ. ഞങ്ങളുടെ ഫേസ് ഞങ്ങൾ ആരും കാണിക്കില്ല. ഒന്ന് മാറി നിക്കണേ. വരുൺ, നീ വാടാ. ആദാ ബർസേ, നമ്മളെല്ലാം ഭാരതീയരാ. കബി ഖുഷി കബി ഗം. അടുത്ത MP റെക്കമെൻഡേഷൻ ആയിട്ടായിരിക്കും വരുന്നേ. അതിന്റെ ചേച്ചിയുടെ ഭർത്താവാ. രാത്രി നീ ഡ്രോപ്പ് ചെയ്തത് കണ്ടിട്ട് അതും പറഞ്ഞ് വലിയ വഴക്കായിരുന്നു. അത് ശരി, അപ്പ എന്റെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും വില്ലനായിട്ട് ഒരാളേ ഉള്ളൂ. ഞാൻ അവനെ ശരിയാക്കി തരാം. നീ അവന്റെ നമ്പർ പറ. ഹലോ. ഹലോ, കോബ്ര. കോബ്രയോ? എന്തിനാണ് ചീത്ത വിളിക്കുന്നത്? എടോ, കോബ്ര എന്ന് വെച്ചാ ചീത്തയല്ല, കോബ്രദർ. നിങ്ങളുടെ അനിയത്തിയുടെ ലവറാ. നീ എവിടെയാടാ? അതൊക്കെ വിട്, ഞങ്ങളെ കൊടുക്കൊന്ന് ചാലഞ്ച് ചെയ്തെന്ന് കേട്ടു. ഞങ്ങളെ പിടിക്കാൻ ശ്രമിച്ചാലേ ഈ എണ്ണയുടെ മേലെ കാല് വെക്കുന്ന പോലെ വഴുതി പോവും. അതായത് പാതാളത്തിന്റെ ഉള്ളിലേക്ക് പോവും. അത് മാത്രമല്ല, 7 കടല് കടന്ന് പറന്നു പോവും. താൻ നോക്കിക്കോണ്ടല്ലോ. രണ്ടുപേരും കൂടി എനിക്ക് മറുപടി ഇതാ. ഇപ്പൊ കുടുങ്ങില്ലേ? അങ്ങനെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് ബേളം വെച്ച് അങ്ങനെ കേക്കില്ലേ? അത്രയും വിഡ്ഡിയാനോടാ നീ. വാണി കൊടുക്കുന്നവനാണെങ്കിൽ അടുത്ത സ്ട്രീറ്റിൽ പോയിട്ട് വാണി കൊടുക്കണമായിരുന്നു. 7 കടലും താണ്ടി പാതാളത്തിലേക്ക് താഴ്ത്തു അത്ര. അവൻ്റെ ഒരു വളിച്ച ഡയലോഗ്. സാറെന്തിന എന്നെ അങ്ങനെ നോക്കുന്നേ? ഞാൻ ആഫ്റ്റർ ഓൾ സൈഡിൽ നിൽക്കുന്ന ഒരു സുഹൃത്ത് മാത്രമാ. അങ്ങ് വെറുതെ വിടുവോ? എവിടെ പോവാ? നിക്കല അവിടെ. ഹായ് കോബ്ര, ഈ വീട്ടിലൊരു നായുണ്ട്, അതിന്റെ മുന്നിപ്പെട്ട. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയാ മതി. ഒന്ന് തിരിഞ്ഞോക്കിയേ. എൻജോയ് കോബ്ര. ഒന്ന് വേഗം വാടാ, നീ വെക്കോ, ഞാൻ നോക്കിക്കോളാം. പട്ടിയെ ഡീൽ ചെയ്യുന്നത് അത്ര ഈസി ഉള്ള കാര്യമൊന്നല്ല. നീ ഒരു ആൺകുട്ടിയാണ്. ഒരാണിന്റെ പ്രശ്നം മറ്റൊരാണിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ കല്യാണം കഴിച്ചിട്ട് 6 മാസം. ഈ പട്ടി എന്താ പെട്ടെന്ന് ഇരുന്നുള്ളത്? സെന്റിമെന്റ് പറഞ്ഞ പട്ടി മാത്രമല്ല, മനുഷ്യമാരെയും കരയിക്കും. ടോപ്പാണ് സാർ നിങ്ങൾ, ടോപ്പ്. ഇയാളുടെ ഉള്ളിൽ ഇത്രയും വലിയ സങ്കടം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേച്ചി ഓഫീസിൽ ബിസി, ഏട്ടൻ അവിടെ ബിസി. നമുക്ക് കുറച്ചേരം സംസാരിച്ചുകൊണ്ടിരിക്കാം. Come on. Da varunu. Come. Va va va, vegam va, vegam va. Vegam avadiya. Vegam avadiya. Samayam theeriyilla. Va. Endha idu? Samsarikka nu parannille. Itra speed la venda. Korchu padukke. Come, hug me, kiss me. ഇതുവരെ ഇവിടെ ഉമ്മോച്ച് കളിക്കല്ലേ?
നിങ്ങൾ പിടിക്കാൻ വേണ്ടി സി സി ടി വി ക്യാമറ ഞാൻ ഫോണിൽ അറ്റാച്ച് ചെയ്തു. പ്ലീസ് ഏട്ടാ, ചേച്ചിയോട് പറയല്ലോ. പ്ലീസ് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. ഹണി ബൈ, ഞാൻ പോവാ. ഒന്ന് നിന്നെ, ബ്രോ ബ്രോ ബ്രോ, എങ്ങോട്ടാ പോകുന്നത്? ഇനിയല്ലേ മാറ്റർ. എന്തെല്ലാം കളികൾ കളിച്ചു! എന്നെ ഓടിക്കുന്നു, നായെ കാണിച്ച് പേടിപ്പിക്കുന്നു, ഇപ്പൊ നീ ഈ ഫാമിലി കുടുങ്ങി. നായക്കാലം ഡേഞ്ചറസ് ആവള്. ഞങ്ങളിപ്പോ തുടങ്ങിയതേളൂ, ഒന്നും സംഭവിച്ചില്ല. അപ്പോഴേക്കും എല്ലാരോടും പറഞ്ഞെങ്ങനെയാ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാന്നേ. അതെന്താ ബ്രോ, ഞാനെന്താ അപ്പാർട്ട്മെന്റ് വാച്ച്മാനാണോ ഇതൊക്കെ സെറ്റിൽ ചെയ്യാൻ? ഈ ഒരു ഫുട്ടേജ് മാത്രം മതി. നിന്നോടുള്ള ദേഷ്യം, പകരം വീട്ടൽ, നിന്റെ അമ്മയും ചേച്ചിയും കാരണമുള്ള ഫ്രസ്ട്രേഷൻ എല്ലാം പോകും. വൺ ഷോട്ട്, ഓൾ ബേർഡ്സ് ഡൈയിങ്. ഹരിക്ക, അമ്മായി അമ്മേ, ബാക്കിയുള്ള ഫാമിലി ഇതാ നോക്ക്. നിന്റെ അനിയത്തിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെന്നല്ലേ പറഞ്ഞത്? നന്നായിട്ട് നോക്ക്. ഒരു സെക്കൻഡ് മിസ്സായിരുന്നെങ്കിൽ ഉമ്മ കൊടുത്തിരുന്നേ. എവിടെ കിളവിള്? ഇതാ ഇരിക്കുന്നില്ലേ, ഞങ്ങളുടെ കുടുംബം തീ പോലെയാണ്, തൊടാൻ പറ്റില്ല, പുകഞ്ഞു പോകും. ജെൻഡർ ശരിയാക്കി തരാം. എന്താ അമ്മായി അമ്മേ, ഞാൻ പ്രൂവ് ചെയ്താ നിങ്ങളുടെ ഫാമിലി മൊത്തം എന്റെ കാൽ കീഴിൽ കിടക്കുമെന്നല്ലേ പറഞ്ഞത്? ഇന്ന് മുതൽ ഞാനാ കിങ്, നിങ്ങളെല്ലാവരും എന്റെ അടിമകളാണ്. ഏ ഹരിക, ഇന്ന് മുതൽ ഞാൻ ഷൂസ് ബെഡിൽ വെക്കും, സോക്സ് സോഫയിൽ വെക്കും. ഇന്ന് മുതൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തും ചെയ്യും, ആരും ചോദ്യം ചെയ്യരുത്. ഇന്ന് മുതൽ ജോലിക്കാരി കട്ട്. ഇവിടെ ഉണ്ടല്ലോ നിന്റെ അമ്മയും ഈ OLX ബാച്ചും. ഇനി മുതൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാനായിരിക്കും തീരുമാനിക്കുന്നത്. പറഞ്ഞാ കേട്ടില്ലെങ്കിൽ എല്ലാത്തിന്റെയും തോല് ഞാൻ ഒരുക്കും. അമ്മയച്ചാ, അത് ശരിയാ, വളരെ ശരിയാ. അത് മാത്രല്ല, ഇനിയും ഉണ്ട്. എന്താ അമ്മ ഇവള് നമ്മൾ ഇങ്ങനെ കുടിക്കിയത്? മരുമോന്റെ ഫ്ലോ കണ്ടിട്ട് ജീവിതകാലം മുഴുവൻ കളിക്കാൻ തോന്നുന്നു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ കാര്യം നമുക്ക് നേരത്തെ അറിയാന്നങ്ങ് പറഞ്ഞേക്കാം. അമ്മ, അത് തെറ്റല്ലേ, വേറെ ഒരു മാർഗവും ഇല്ല. എന്താ എന്താ ഇവിടെ ഒരു മൈൻഡ് വോയിസ്? ഡാ കോബ്ര, ഞാൻ കൊടുത്ത ഷോക്കിൽ നിൽക്കുന്നുണ്ടല്ലേ. എന്താ മരുമോനെ നീ പറയുന്നേ? ഈ കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയാലോ. എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? എന്റെ അനിയത്തിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മുമ്പേ അറിയാം. എന്റെ അടിമയായിട്ട് ജീവിക്കാൻ കഴിയാത്തോണ്ട് പെട്ടെന്ന് സ്ക്രീൻ പ്ലേ ചെയ്ത ഒരു നാടകമല്ലേ ഇത്? ഞങ്ങൾ എന്തിനാ നാടകം കളിക്കുന്നത്? നിന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയാ വീട്ടിലോട്ട് വിളിച്ചത്. ഇത് എന്റെ ഭർത്താവാണ്, സത്യം. അതെയല്ലേ, അതെയല്ലേ. ഹരിക, ഞാൻ നിന്റെ ഭർത്താവാണ്, ഞാൻ തോൽവി സമ്മതിക്കുന്നു, നിന്റെ കാലിൽ വണങ്ങി വീഴാം. പക്ഷെ സത്യം പറയണം, ഹണിക്ക് ബോയ് ഫ്രണ്ട് ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ ചാലഞ്ച് ചെയ്തത്? വെറുതെയാ വെങ്കി, ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടോന്നറിയാം. ഈശ്വര, ഒരു ഭർത്താവിനും ഭാര്യയെ ജയിക്കാനേ പറ്റില്ലേ? ഇറ്റ്സ് റോങ് ഡൂഡ്, ടു മച്ച് ഇൻജസ്റ്റിസ് ഗോയിങ് ഓൺ. മരുമോൻ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് ആന്റി. അതിന് ഉണ്ടെങ്കി എല്ലാരെയും വീട്ടിലേക്ക് നിശ്ചയത്തിന് വിളിക്കാലോ. വാട്ട് ഇസ് ദിസ് കോബ്ര? ഇത്രയും മനോഹരമായ ഒരു ഫാമിലി ഉള്ളപ്പോ എങ്ങനെ ടോർച്ചർ ചെയ്യാൻ തോന്നി? ഇതൊട്ടും ശരിയായില്ല, വലിയ തെറ്റാ. അതേ, എപ്പോഴും ഇങ്ങനെയാ വരുൺ? അന്ന് സർഫ് എക്സൽ ചോദിച്ചപ്പോ. നീ നിർത്തുന്നുണ്ടോ? ആഹാ, എല്ലാവരും ഒന്നായി അല്ലേ. ഞാൻ പോവാ, ഡാൻസ് എൻജോയ് ചെയ്തോ, എല്ലാരും എൻജോയ് ചെയ്തോ, ഞാൻ പോവാ. വെങ്കി വേണ്ട, വെങ്കി വേണ്ടെന്ന് പറഞ്ഞില്ലേ? മതിയാക്ക, വരുമ്പോ കൂൾ ഡ്രിങ്ക്സും സ്വീറ്റ്സും വാങ്ങിക്കൊണ്ട് വാ. അകത്ത് വന്ന് നിനക്ക് കാണിച്ചു തരാം. നീയൊക്കെ ഇപ്പഴാ മനസ്സിലായെന്ന് ഞാൻ കോബ്ര. ഇന്റർകാസ്റ്റ് മാരേജ് എങ്ങനെ സെറ്റിൽ ചെയ്യുന്ന ആലോചിക്കായിരുന്നു. നല്ല ഹെൽപ്പാ ചെയ്തേ. ലവ് യു കോബ്ര, ലവ് യു. ശത്രു ആണെങ്കിലും നീ ഒരാണ് തന്നെ. അതിന് നിന്റെ ഫേസിൽ ആ ക്യൂട്ട് സ്മൈൽ വളരെ നന്നായിട്ടുണ്ട്. എന്നാ കല്യാണത്തിന് ശേഷം അത് കാണില്ല. ഞാൻ പറയുന്ന കാര്യം, ഈ കല്യാണം വേണ്ട. കോബ്ര, കൂൾ ഡ്രിങ്ക്സ് നല്ല കൂളായിരിക്കണം, സ്വീറ്റ്സിൽ നെയ് ധാരാളം ഉണ്ടാവണം. അകത്ത് പോയി മുഹൂർത്തം കുടിച്ചിട്ട് വരാം, ഒന്ന് വേഗം വാ. ഇവനും കുടുങ്ങി. ഇനിയാണ് കഥ. ഇഞ്ചി എടുത്ത് അരക്കലിൽ വെച്ച് ചതയ്ക്കാൻ പോവാ. ഇപ്പൊ എനിക്ക് സന്തോഷമായി, അവന്റെ കാര്യം തീരുമാനമായി. വരൂ, നമസ്കാര സർ. നിന്റെ നിശ്ചയത്തിന് ഓക്കെ, ഇതിന് ഞാൻ വേണോടാ. ഞാൻ ഈ മണ്ഡലത്തിന്റെ MLA ആണോ അതോ നിന്റെ ഫാമിലി MLA ആണോ? നമസ്കാരം. ഇതെന്റെ അമ്മയും അച്ഛനോ? നമസ്കാരം. മോൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ ഒന്നും ആലോചിക്കാതെ കല്യാണത്തിന് സമ്മതിച്ചല്ലോ. മോൻ ഒരു സാധാരണ മോനല്ല. മോൻ മൂത്ത മോള് മരുമോന PA PA-യുടെ MLA. ബ്രോ ബ്രോ ബ്രോ, ഈ കല്യാണം വേണോന്ന് നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോക്കടാ.
ഞാൻ നിങ്ങളെ പോലെ അല്ല, ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളെ പോലെ അല്ല, എന്റെ ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താടാ ശരിയല്ലേ? പിന്നെ അല്ല, സേവ് ചെയ്തു അവന്റെ കാര്യത്തിൽ. മരുമോനെ, നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കേ, അങ്ങോട്ട് അങ്ങോട്ട് മാറുന്നേ. പുതിയ മരുമോൻ വന്നേ. പുതിയ മരുമോൻ വന്നപ്പോ പഴയ മരുമോൻ റാഗി. ആ സീരിയൽ ഇപ്പോഴും കാണാറുണ്ട്. ഹലോ ഡാഡി, വന്നാലും വെറുതെ ഇരിക്കില്ലേ? ഇതെന്താ എനിക്ക് പെണ്ണ് കാണാൻ വന്ന അച്ഛന്റെ ഒരു കാര്യം? ഇളയ മരുമകൻ വന്നപ്പോഴാ ഈ വീടില് ഒരു ഐശ്വര്യം വന്നത്. ആറു മാസത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ടോർച്ചറിൽ എല്ലാം മാറിക്കോളും. ഈ ഓയിൽ എക്സ് പീസിനോടൊക്കെ എന്തിനാ? കറക്റ്റ്. ആന്റി, ഹണിക്ക് എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി അവളെ കല്യാണം കഴിപ്പിക്കാന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. അവളാണ് ഈ വീട്ടിലെ എല്ലാം. ഇനി നിങ്ങൾ അവളെ നന്നായി നോക്കണം. ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, നിങ്ങൾ ഒന്നും പറയാത്ത എന്താ? അത് ശരിയാ, അതല്ലേ അതിന്റെ ഒരു ശരി. ഓ, അമ്മായിയപ്പനെ പോലെ ഞാനും സംസാരിക്കാൻ തുടങ്ങിയല്ലോ. എടാ, താനും തന്റെ അമ്മായിയപ്പനെ പോലെ റബ്ബർ സ്റ്റാമ്പ് ആയി. അതാ സാറേ ഞാനും നോക്കുന്നേ. അമ്മേ, എന്തെങ്കിലും ചോദിക്കണെങ്കിൽ ചോദിക്കേ. അമ്മയുടെ തീരുമാനം ഇവിടെ ഫൈനൽ. ദിനുക്ക്, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് നോൺ വെജ് വേണം. നന്നായി പാചകം ചെയ്യുമല്ലോ അല്ലേ? ആന്റി, ഞാൻ പറഞ്ഞുകൊടുക്കാം. എന്താ അമ്മേ, അമ്മയുടെ മോളാണെങ്കിൽ സഹായിക്കില്ലേ? എന്താണ് പറയുന്നേ? ശരി, അത് വിട്ടേക്ക്. അമ്മയുടെ തീരുമാനമാണ് ഫൈനൽ. ദിനുക്ക്, കല്യാണം കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കണം. ഈ ജീൻസും ഗീൻസും ഒന്നും ഇടാൻ പാടില്ല. ഞാൻ പറഞ്ഞോളൂ ആന്റി, ഇത് ന്യൂ ജനറേഷൻ ആമേ, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. സെയിം ഫോർമുല, സെയിം സ്ക്രീൻ പ്ലേ, സെയിം ഡയലോഗും. എന്റെ സ്ഥാനത്താ ചെറുക്കന്റെ അമ്മ. ചെറുക്കൻ എന്റെ സ്ഥാനത്തും. മുതിർന്നവരോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ചെറുക്കൻ എന്ത് കൊടുക്കും? ബാദാം അൽവ, അണ്ടിപ്പരിപ്പിട്ട പായസം, ബിരിയാണി ഉണ്ട്. മെനു ഇംപ്രൂവ് ആയല്ലോ. റീസെന്റ് ആയിട്ട് അൾസർ ഉണ്ട് സാർ. ബിരിയാണിക്ക് പകരം വേറെ എന്തെങ്കിലും. കുറച്ച് വിഷം എടുത്ത് ഉടൻ തന്നെ പൊയ്ക്കോളൂ. കഴിക്കുന്ന കാര്യമല്ല, സ്ത്രീധനത്തിന്റെ കാര്യമാണ് ചോദിച്ചേ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉള്ളത് രണ്ട് പെമ്പിള്ളേര്, കാണുന്നല്ല അവർക്ക. ഇവിടെ ഉള്ളത് മുഴുവനും അവരുടെ. എന്തൊക്കെയുണ്ടോ അതെല്ലാം പക്ഷെ പറയില്ല. അതൊക്കെ അവനും കൊടുക്കുന്നു. ഇത് പത്മനാഭ സ്വാമിയുടെ ആഭരണം വല്ലതാണോ? 60 കൊല്ലം ഇട്ടിട്ട് തേഞ്ഞു തേഞ്ഞ് ഇപ്പൊ ആരെ ഗ്രാം പോലും ഉണ്ടാവില്ല. സത്യ. വരുൺ, എന്തിനാ ഇത്രയും ചോദ്യങ്ങള്? ഞാൻ മൾട്ടി ടാലന്റഡ് അല്ലേ? അത് നീ അമ്മയോട് പറഞ്ഞില്ലേ? ഹണീസ് ദി ബെസ്റ്റ്. മോളൊരു പാട്ട് പാടിയേ. അവള് വീണ്ടും പാടി കേൾക്കാനുള്ള ശേഷി എനിക്കില്ല. ഞാൻ പോകരുത്. ഒന്ന് അവളോട് പാടാൻ പറ ഡാഡി. ഇവിടെ ഇരിക്കുന്നേക്കാളും കാറിന്റെ അകത്ത് ഇരിക്കുന്ന നല്ലത്. എന്നാ ഞാൻ പോട്ടെ? ഞാൻ പറയുന്നത് പാടിക്കോട്ടെ. അവളുടെ ടാലന്റ് നമുക്കും. അതിനൊക്കെ ഇനി സമയമില്ലേ? തിരുമേനി എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതെന്താ ഇപ്പൊ പറയാത്തെ? മുഹൂർത്തത്തിന് സമയമായിരിക്കുന്നു, ചടങ്ങ് തുടങ്ങാം. ഓം സർവമംഗള മാംഗല്യേ ശിവേ സർവാദ്ര. സെയിം വാസ്തു, ഞാനും അവിടെ തന്നെ നിന്ന് വേഗം അവനിന്റെ സ്ഥാനത്ത് എത്തിക്കോളൂ. ബ്രോ, എൻഗേജ്മെന്റ് ഫിക്സ് ആയില്ലേ? ആ സന്തോഷത്തിന്റെ പാർട്ടിയാത്. ലെറ്റ് സ്റ്റാർട്ട്. ഇന്നാ ഈ കല്ലുടിച്ചോ. ആ, എനിക്ക് വേണ്ട. എന്ത്, ഇതിനും ഭാര്യയുടെ പെർമിഷൻ വേണോ? എന്താ നീ പറയുന്നത്? വാട്ട് ആർ യു ടോക്കിങ്? എനിക്കോ ഭാര്യയുടെ പെർമിഷനോ? എന്തൊക്കെയാണ് നീ പറയുന്നത്? ബ്രോ, ഭാര്യ എന്ന് വെച്ചാലേ എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കണം. വിടാൻ പാടില്ല, അത് നിങ്ങക്ക് പറ്റുന്നില്ല. ആർക്ക്? എനിക്കോ? അതെ. ഹേ ഹരിക, ഹരിക, ചെവി കേൾക്കുന്നില്ലേ? ഹരിക, ഇത്രയും ബഹളം വെച്ചിട്ടും ഒരു ശബ്ദം പോലും അവിടുന്ന് വരുന്നില്ലല്ലോ. ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് വലിയ സൗണ്ട് ഇല്ല. ഞാൻ ഒച്ചത്തിലല്ലേ പറഞ്ഞു ഇവളിന്ന് ഞാൻ എവിടെ ആടി? നീ ഹരിക, എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കള്ളുടിക്കുക. ഹേ
താഴേക്കെത്താം വെള്ളിത്തിങ്കൾ മേലെ തന്നെ കണ്ണാൻ എന്റെ ചുറ്റും തെന്നി ചുറ്റാൻ എന്റെ നെഞ്ചമേ ബേജാറില്ല തീരെ തീരെ പാട്ടും പാടിക്കൂടാനില്ലേ അന്തിക്കള്ളായി മാനത്തെന്തോ മിന്നണേ ഗിറാം 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 തല തിരിയുന്നല്ലോ ഗിറാം പുറം 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 പാമ്പിഴയും പോലൻ കോലം സവാരി രണ്ടു വണ്ടു കണ്ട നെഞ്ചത്തിൽ ലവ് ഡബ് ലവ് ഡബ് ലവ് ഡബ് ചെയ്യുന്നാരി ആകാശത്തെ തീനാളം രാത്രിയിലെങ്ങോ പോയാവോ പ്രൈവസി ഷൂട്ട് ബുക്കും ചെയ്ത് USA ടൂർ പോയാവോ വിൻഡോ മേലെ മേഘങ്ങൾ മിന്നൽ വിളക്ക് തെളിയുന്നു ചിത്രങ്ങൾ പകർത്തുന്നു ഹേ ഗിറാം 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 തല തിരിയുന്നല്ലോ ഗിറാം പുറം 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 പാമ്പിഴയും പോലൻ കോലം നിന്നെ ഞാൻ ചുണ്ടറ്റത്തെ മുട്ടല്ല നിന്നെ കൂത്താടിക്കാം തില്ലാറോ കിർക്കിറോ കിർക്കിറോ കിറോ 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 കിർക്കിർ കിറോ 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 തല തിരിയുന്നല്ലോ കിറോ പുറോ 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 പാമ്പിഴയും പോലൻ കോലം പുറം 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 പാമ്പിഴയും പോലൻ കോലം ഇതുപോലെയൊക്കെ വാങ്ങിച്ചു കൊടുക്കണോ അമ്മേ ഹണി ഞങ്ങൾക്ക് പ്രധാനം നിങ്ങളുടെ സന്തോഷമാ ആർക്കൊക്കെ എന്തൊക്കെ വേണോ അതെല്ലാം വാങ്ങിച്ചോളൂ ഓക്കേ അവൻ നിന്ന് മാനേജ് ചെയ്യുന്നത് കണ്ടില്ലേ അവന്റെ ഒരു സംഭവം യുദ്ധം ചെയ്ത് രണ്ട് ശത്രുക്കളെ ഒന്നാക്കാൻ പറ്റും പക്ഷെ തുണിക്കടയിലെ രണ്ട് സ്ത്രീകളെ ആഹാ തുടക്കത്തിൽ ഇങ്ങനത്തെ സീനൊക്കെ കാണിക്കും ഇപ്പൊ കണ്ടോ നോക്കടാ ഏത് റേഞ്ചിലാണ് മാഡം വേണ്ടത് ആന്റിക്ക് അല്ലേ നല്ല ഹൈ റേഞ്ചിൽ കാണിക്കൂ അമ്മേ ഇതാ കണ്ടില്ലേ ഇതൊന്ന് നോക്കും മാഡം കൊള്ളില്ല ഇതോ ഈ നിറം കൊള്ളാല്ലേ നോക്കേ കൊള്ളില്ല
ഒട്ടും ചേരില്ല. ക്ഷമിക്കടാ, കുറച്ച് സമയം കൂടി. ഇത് കൊള്ളിലടാ. അവരുടെ കളറിന് ഇത് അടിപൊളിയല്ലേ. എന്താടാ ഇത്? ഞാൻ വിലയെ കുറിച്ച് പറയുമ്പോ ഇവര് കളറിനെ കുറിച്ചാ പറയുന്നത്. നീ ഒന്ന് പറഞ്ഞു കൊടുക്കടാ, ഒന്ന് ചോദിക്കടാ അവരോട്. അത് തന്നെ തുടങ്ങി കഴിഞ്ഞു, ഇനി കണ്ടോ. ആന്റി, അമ്മയുടെ സാരിയുടെ റേറ്റ് ഇത്തിരി കുറവാ. ഇത് എപ്പോഴും ഉടുക്കുന്ന സാരി ഒന്നും അല്ലല്ലോ. എപ്പോഴെങ്കിലും ഉടുത്തിട്ട് അലമാരിലെടുത്ത് വെക്കുന്ന സാരിയല്ലേ. അതെ, ഇത് പാക്ക് ചെയ്തേക്കാം ആന്റി. ഇനി ഞങ്ങൾക്ക് ആന്റി സെലക്ട് ചെയ്താൽ മതി. പാനിപ്പത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇവിടെ ഇപ്പൊ കാഞ്ചിപ്പത്ത് നടക്കും. മാഡത്തിന് ഏത് റേഞ്ചിലാണ് വേണ്ടത്? എനിക്ക് ഏത് റേഞ്ചിൽ എടുത്തോ അതേ റേഞ്ചിൽ കാണിക്കേ. ഇത് നോക്കിയേ ഇവിടെ. ഇത് കൊള്ളാല്ലേ. ഈ കളർ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. ഈ പള്ളു ഉണ്ട്, ഈ പാറ്റേൺ ഉണ്ട് ആന്റി. ഇത് നോക്കി, ഇത് നോക്കി. എന്റെ അടുത്ത് ഈ ഡിസൈൻ നാലെണ്ണം ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് വരുന്നവരെ ഇങ്ങനെ വെക്കോണ്ടിരിക്കും. ഇത് സൂപ്പർ ആയിരിക്കുന്നു ആന്റി. ഈ ബോർഡർ എന്റെ അടുത്ത് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയുള്ളതെന്ന് എനിക്കിങ്ങനെ അറിയാം. എന്നാ പിന്നെ നിങ്ങൾ തന്നെ നോക്കൂ. അത് കണ്ടില്ലേ, ദാറ്റ് ഈസ് മൈ ഫാമിലി. കുഴപ്പമില്ലല്ലേ, കല്യാണ പെണ്ണല്ലേ. എന്താടാ ഇത്? എനിക്ക് വില കുറഞ്ഞ സാരി എടുത്തിട്ട് നിന്റെ അമ്മായിയമ്മ വില കൂടിയത് നോക്കി എടുക്കുന്നു. ഇപ്പൊ ചോദിച്ചില്ലെങ്കിൽ പിന്നെ തല കീറിനിറങ്ങും. ചോദിച്ചേക്കടാ, ചോദിക്കേണ്ട സമയത്ത് എല്ലാം ചോദിക്കണം. ചോദിക്കോ, ഇപ്പൊ ദേശത്തിൽ പോകുന്നില്ലേ, അതേ സ്പീഡിൽ അവൻ തിരിച്ചു വരും. അതെയല്ലേ, അതെയല്ലേ. വാട്ട് എ ടൈമിംഗ് അങ്കിൾ. കല്യാണ പെണ്ണ് കോസ്റ്റ്ലി സാരി എടുത്തെന്ന് വെച്ച് നിങ്ങൾക്ക് അതേ റേഞ്ചിൽ വേണോന്ന് അമ്മ ചോദിക്കുന്നു. വാട്ട് ഈസ് ദിസ്, വരുൺ? എപ്പോഴും കാർഡ് തന്നിട്ട് പോവല്ലോ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ. നിന്റെ അമ്മയുടെ ട്രെയിനിങ് ആണല്ലേ, നീ മാറിപ്പോയി. ഞങ്ങളൊന്നും അത്രയ്ക്ക് ഗതിയില്ലാത്തവരല്ല. ഹണി അഗ്രഹിച്ചു പറഞ്ഞപ്പോ എടുത്തു, അത്രേ ഉള്ളു. എപ്പോഴും ഉടുക്കുന്ന സാരി അല്ലല്ലോ മോനെ, എപ്പോഴെങ്കിലും ഉടുക്കുന്ന സാരി അല്ലേ. ഒരു സാരിയുടെ കാര്യത്തിൽ ഇത്ര ചീപ്പായിട്ട്. എല്ലാം എന്റെ മോളുടെ തലയിൽ എടുത്താ. ഇങ്ങനെയൊക്കെ എന്തിനാ എന്റെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. എന്തൊക്കെയാണെങ്കിലും ഞാൻ മിണ്ടാതിരിക്കണോ അല്ലേ. പെണ്ണും പിള്ള വന്നല്ലോ, ഇനി ഞാൻ വേണ്ട. നിങ്ങൾ വാ, നമുക്ക് പോവാം. വന്നേ അമ്മേ, അങ്ങോട്ട് വാ അമ്മേ. ഏ, ഞാൻ വരുന്നില്ല. വലിയ ആൾക്കാരല്ലേ നിന്റെ ഭാര്യ വീട്ടുകാര്. ഞാൻ വരുന്നില്ല, നീ വേണമെങ്കിൽ പൊയ്ക്കോ. പോ, ഗോ. അമ്മ വരുന്നില്ല, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യ്. അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ എന്തോ നിന്നെ മയക്കി എടുത്തു എല്ലാവരും വിചാരിക്കില്ലേ. ഭർത്താവിനെ അനാവശ്യമായിട്ട് നിയന്ത്രിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. അത് ശരിയാ, വളരെ ശരിയാ. ഒന്ന് വാ അമ്മേ. വേണ്ട, ഞാൻ വന്നാലും അവർ അവരുടെ ഇഷ്ടത്തിന് എടുക്കുള്ളൂ. പിന്നെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ വാ. വരൂ ആന്റി, ഞങ്ങൾക്ക് രണ്ട് സെറ്റ് ഇഷ്ടമായി. ഇതിൽ ആന്റിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാ മതി. ഈ നെക്ലസ് നന്നായിട്ടുണ്ടല്ലേ. എനിക്ക് ഡയമണ്ട് അല്ല ഒന്നോടെ നല്ലത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, അവക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോളൂ. അമ്മ വന്നില്ലേ, ഇനി പ്രശ്നം വേണ്ട. അമ്മക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. ശരി, അൺകട്ട് പാക്ക് ചെയ്തോളൂ. എന്തിനാ കോംപ്രമൈസ് ചെയ്യുന്നത് മേഡം? ഡയമണ്ട് നന്നായിട്ടുണ്ടല്ലോ. അതെയോ, നിന്റെ ഫേസിൽ കാണുന്ന ഒരു ഫ്രസ്ട്രേഷനല്ലേ? ആ ഫ്രസ്ട്രേഷനല്ലേ മിണ്ടാതിരിക്കും ബ്രോ. കല്യാണത്തിന് മുമ്പ് ഞാൻ പ്രേമിച്ചിട്ടില്ല, 6 മാസം കഴിഞ്ഞു. നിനക്കോ? ഒപ്പം ബോണസ് ആയിട്ട് ഒരു ഫാമിലിയും. ഇനി നിന്റെ ജീവിതത്തിൽ 3 F മിസ്സാകാൻ പോകുന്നു. ഫ്രണ്ട്സ്, ഫാമിലി, ഫ്രീഡം. അവസാനം ഉള്ളത് 1 F മാത്രമേ ഉള്ളൂ. ഫ്രസ്ട്രേഷൻ. ഹലോ, എന്താ രാവിലെ ഞങ്ങളുടെ വീട്ടിലേക്ക്? എന്റെ അനിയത്തിയുടെ കല്യാണോ. നിങ്ങളെ പോലെ നല്ല മനുഷ്യർ ഉറപ്പായിട്ടും വരണം, പ്ലീസ്. എന്താ, കാർഡ് മാത്രമേ ഉള്ളോ? ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? എന്താ സാറേ, സാറിന് ഗിഫ്റ്റ് ഇല്ലാതിരിക്കോ? ഇതാ, ഇത് കണ്ടോ, സാറിന്റെ 2-ാമത്തെ ഭാര്യയും മോനും. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വന്ന് ഭാര്യ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് ഫോളോ ചെയ്യാൻ പറയില്ലേ, അങ്ങനെ കിട്ടിയതാ. നീ ഇങ്ങനെ ഫോളോ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. ഓ മോനെ, ഡാഡിക്ക് ഒരു ഹലോ പറഞ്ഞു. ചെല്ലു ചേച്ചി, അടിപൊളി. സെയിം ഡ്രസ്, എവിടെ നിന്ന് മേടിച്ചത്? ഐലൻഡ് ബ്രദേഴ്സ്. സെയിം ഷോപ്പ്. ഇനി നിങ്ങൾ രണ്ടുപേരും തന്നെ തീരുമാനിച്ചോ? അപ്പൊ മനസ്സിലാവും ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്. അല്ല, ആ കോബ്ര എന്താ അങ്ങനെ പറയുന്നത്? ഫ്രണ്ട്സ് കട്ടാവത്രേ. നീ എങ്ങനെ കട്ടാവും? നീ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ. ഡാ ഹണി വിളിക്കുന്നു. ഞാൻ എടുക്കത്തില്ല. ഡാ പ്ലീസ് ഒന്ന് എടുക്കടാ. എടുക്കില്ലെന്ന് പറഞ്ഞാ എടുക്കില്ല. ഹണിയാടാ വീണ്ടും വിളിക്കുന്നു. ശരി ഇങ്ങത്താ. അല്ലെങ്കിൽ വേണ്ടടാ. എന്താടാ, അവള് ഫോണിൽ നിന്ന് പുറത്തേടുകണ്ട.
ഹണി ഡാർലിംഗ്, ഈ വേസ് ഫെലോട് കൂടെ എൻജോയ് ചെയ്തിട്ട് ഈ ഹണിയുടെ ഫോൺ കട്ട് ചെയ്യാ. നീ മാറി പോയി വരുൺ. എന്നേ താടാ ഹണി ഡാർലിംഗ്, ഞാൻ ഫോൺ എടുക്കാൻ വന്നപ്പോ ഇവനാ പറഞ്ഞേ വേണ്ടെന്ന്. ഇവനെവിടെ പോയി? പ്രേമമാണെങ്കിലും കല്യാണമാണെങ്കിലും എന്നും ബലിയാടാവുന്നത് കൂട്ടുകാരാ. ഹണി ഈസ് ദി ബെസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം കട്ടാവുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന്. ഫസ്റ്റ് എഫ് ഗോൺ ഗോൺ ഗോൺ. ഒടുക്കത്ത അനുഭവമാണല്ലോ ഇങ്ങർക്ക്. എന്റെ പേര് തന്നെ വെച്ച് കണ്ടോ. ഹലോ കോബ്ര, ഞാൻ പറഞ്ഞില്ലേ രണ്ട് എഫ് കട്ട്, ഫാമിലി കട്ടായി. വെയിറ്റ് ഫോർ തേർഡ് പ്ലീസ്. ഫ്രീഡം ഗോൺ, ഓൾ ഗോൺ. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം തുന്ത നാനേന. ഡിങ് 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 നിനക്ക് ഫിറ്റ്സും വന്നോടാ. അതെ സർ, പത്മശ്രീ പുരസ്കാരം കിട്ടിയ പോലാണല്ലോ സന്തോഷം കാണിക്കുന്നത്. തുടക്കം മാംഗല്യം. നിന്റെ ഒരു സ്വരവും ട്രോഫിയും പിന്നെ ഒരു സംഗീതവും. കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു. കാക്ക ഇതിലേക്ക് വലിച്ചഴക്കരുത്, അത് അതിനൊരു വലിയ ഇൻസൾട്ടാ. ചിമ്പാൻസി കാട്ടുപോത്ത് ഇതിനോടൊക്കെ അതായിരിക്കും അവൾക്ക് കറക്റ്റ്. കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കം മിണ്ടാതിരിക്കുന്നു, നിങ്ങൾക്ക് എന്താ കൊള്ളാം? എന്നെ നാഷണൽ ലെവൽ എത്തിക്കാന്ന് പറഞ്ഞു അല്ലേ വരുൺ? ആ തീർച്ചയായും. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും ആ പെണ്ണിന്റെ വലയിലായ അവൻ. നിനക്ക് അമ്മയെ കുറിച്ച് ചിന്തയില്ലേ? നീ മാറിപ്പോയി വരുൺ. വെഡിങ് സെലക്ഷൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയില്ലല്ലോ, നിനക്ക് നിന്റെ അമ്മയാ പ്രധാനം. അതേടാ, അവളെ കണ്ടപ്പോഴേക്കും നീ അമ്മയെ മറന്നു. അമ്മയെ കുറിച്ച് ഒരു ചിന്തയില്ല, എപ്പോ നോക്കിയാലും ഫോണിൽ അവളായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞ് നമുക്ക് മാറി താമസിക്കാം, അമ്മയുടെ കൂടെ ഞാൻ നിക്കില്ല. നീ ആകെ മാറിയിടാം. ഞാൻ നിങ്ങളെ പോലെയല്ല, എന്റെ ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മോ, വാട്ട് എ പെർഫോമൻസ്! എന്തൊരു എക്സ്പ്രഷനാ! റിപ്പീറ്റ് റിപ്പീറ്റ് ഫോർ മൈ സേക്ക് പ്ലീസ്. ഞാൻ നിങ്ങളെ പോലെയല്ല, എന്റെ ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഭാര്യ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞിട്ട് എന്തായി? വാട്ട് ഹാപ്പൻഡ് മാൻ കോബ്ര? ആ എന്ത് പറ്റി പറ? നിങ്ങളുടെ അടുത്തിരുന്നിട്ട് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു കോബ്ര. അല്ല വിട്ടേക്കടാ. ഹേയ്, വാട്ട് ഈസ് ഹി സേയിങ് മാൻ? അടുത്ത് വന്നിരുന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു, വാട്ട് ഈസ് ദ പ്രോബ്ലം? അതായത് ഇവൻ തങ്ങളുടെ കുറച്ച് കരുണ പ്രതി. ഓ, മീ കൺസോളിങ്? അങ്ങനെ പറ. ഓ, അതിനെന്താ? വാ മോനെ, വാ വാ എന്റെ അടുത്ത് വാ. അതെ, റിലാക്സ് റിലാക്സ്. നീ ഒന്നും പേടിക്കണ്ട. നിങ്ങൾ എങ്ങനെയാ അവിടെ ആറ് മാസം ഇരുന്നേ? എനിക്ക് ആറ് ദിവസം പോലും പറ്റുന്നില്ല. ശരിക്കും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒരു ലുങ്കിയുടെ പ്രശ്നം വന്നപ്പോ എന്റെ ഏരിയയിലുള്ള എല്ലാവരും ഞാൻ ഓടിച്ചു. ഒരു സിംഹത്തെ പോലെ ജീവിച്ച് ഞാനിപ്പോ ഒരു എലിയെ പോലെ ജീവിക്കും. മനസമാധാനത്തോടെ രണ്ട് പെഗ്ഗടിക്കാൻ വേണ്ടി പബ്ബിലേക്ക് വന്നതാ. ഇവിടെ സമാധാനം തരത്തില്ലേ? എന്ത്, ജോലിക്കാരി വന്നില്ലെന്നോ? അപ്പൊ ഞാൻ വന്നിട്ട് വേണം പാത്രം ഒക്കെ കഴുകാൻ. ഒരു ഒലഞ്ഞ ജീവിതം, സ്ത്രീകളുടെ ലോല ഹൃദയമാണ് അത്ര. കോബ്രദർ, അയാൾക്കുണ്ട് ഫ്രസ്ട്രേഷൻ. ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാ ശരിയാവും. ഹീസ് ആൽബർട്ട് നാരായൺദാസ് മാൻ, ഫേമസ് സൈക്കാട്രിസ്റ്റാ. ഇവർക്കൊക്കെ എന്താ പറ്റിയ ബ്രോ? ബ്രോ, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. കം ഓൺ കം ഓൺ, ഐ വിൽ ടെൽ യു. യു സീ കോബ്ര, ഈ ലേഡീസ് മൈൻഡ് സെറ്റെ കുറിച്ച് ഞാൻ കുറെ വീഡിയോ യൂട്യൂബിൽ കണ്ടു. ഇതാണ് പുരുഷന്മാരുടെ തലച്ചോറ്. ഓക്കെ, ഇത് ചെസ് ബോർഡ് പോലെ ഇരിക്കും, ബോക്സ് ബോക്സ് ആയിട്ട്. ഓക്കെ, ഈ സപ്പോസ് ഇഷ്യൂ അമ്മയുടെ കൂടെ വന്നു വെച്ചോ. അമ്മയുടെ ബോക്സിൽ നമ്മൾ കാണും. അമ്മ എന്തിനു പറഞ്ഞു, അമ്മ എന്തിനു വിഷമിച്ചു, നമ്മൾ ചോദിക്കും. ഇനി ഓഫീസിന്റെ ബോക്സിലെത്തിയ ബോസ്, ബോസിന്റെ ഭാര്യ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, മനസ്സിലായില്ലേ? എന്നാൽ ഇത് ലേഡീസിന്റെ ബ്രെയിൻ ആണെങ്കിലും അത് ചെസ് ബോർഡ് പോലെ ആയിരിക്കും. നോ നോ, അങ്ങനെയല്ല, ക്രേസി ബ്രെയിനാ. ആ wait wait, I'll tell you exactly. It's like a big circle. Boxes? No, no boxes. It's only chaka chaka chaka. Bro,
ഇത് ജംഗിൾ പോലെയുണ്ടല്ലേ? പോലെയല്ല, ജംഗിൾ തന്നെയാ. ദിസ് ഇസ് വുമൻസ് ബ്രെയിൻ. സപ്പോസ് നമ്മുടെ അമ്മയുടെ ഇഷ്യൂ ബോക്സിൽ വെച്ച് പറഞ്ഞില്ല, പക്ഷെ ലേഡീസ് അമ്മയുടെ കാര്യത്തിൽ നിന്ന് ഓഫീസിലേക്ക്, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക്, ഇവിടുന്ന് അവിടേക്ക്, അവിടുന്ന് ഇവിടേക്ക്, ഇവിടുന്ന് അവിടുന്ന് അവിടുന്ന് ഒക്കെ പറഞ്ഞ് എവിടേക്കൊക്കെയോ പോകും. ഫ്രസ്ട്രേഷൻ വരുന്നു, ഫ്രസ്ട്രേഷൻ വരുന്നു, ഫ്രസ്ട്രേഷൻ. യൂസ് വെങ്കിയാസം. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയിച്ച് കാണിക്കുമ്പോ നിങ്ങളാണ് യഥാർത്ഥ ഹീറോ, ദി ഹീറോ എന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റ് ഒക്കെ അടിപൊളിയാ. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് കല്യാണം വേണ്ട, നിങ്ങൾ എന്നെ സഹായിക്കണം. അഡ്വൈസ് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പിന്നെ ബോട്ടം ലൈൻ. എന്നാൽ ഇപ്പൊ നമുക്ക് ആവശ്യം ഒരു കണ്ണിംഗ് ബ്രെയിൻ ആണ്. ഹലോ, നിങ്ങൾ ഇതുവരെ മരിച്ചില്ലേ? ഭാഗ്യത്തിന് ഇപ്പോഴും ജീവനുണ്ട്. ഈ പാലിന് വിഷം കലർത്തിയിട്ടുണ്ട്, ജ്യൂസിലെ എലിവേഷൻ കലർത്തിട്ടുണ്ട്. ഓൺ ദ സ്പോട്ട് ഇവിടെ വെച്ച് നിങ്ങളെ കൊല്ലുമെന്ന് ഡിസൈഡ് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്നങ്ങ് പോവില്ലേ? അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ജീവിതകാലം മുഴുവൻ നിങ്ങളെ നരകത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുക. ഒരാളെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ രണ്ടുപേരും വെച്ചുകൊണ്ട്. ഓ, വാട്ട് ആ പ്ലാനിംഗ്, എന്തൊരു സ്കെച്ചാ. അതുകൊണ്ട് മൂന്ന് ദിവസം വീട്ടിൽ പോയില്ല, എസ്കേപ്പ് ആണ്. സിം 1 ഇന്ന് 100 കോൾസ്, സിം 2 ഇന്ന് 200 കോൾസ്. ഇവിടെ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ ആവശ്യം തീർച്ചയായിട്ടുമുണ്ട്. അപ്പൊ ഞാൻ മറ്റൊരു കാര്യവും കൂടി തീരുമാനിച്ചു, 3 മാസത്തേക്ക് യൂറോപ്പിലേക്ക് ജമ്പ്. അയ്യോ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? അയ്യോ, എന്റെ ഭർത്താവ് ഇപ്പൊ എവിടെയാ? എന്റെ ജീവിതം ഇപ്പൊ കോഞ്ഞാട്ടിയായല്ലോ എന്നും പറഞ്ഞ് ഭാര്യമാര് നമ്മുടെ കാൽക്കൽ വന്ന് വീഴും. ബ്രോ, ഈ ഐഡിയ എന്തായാലും കൊള്ളാം, ഈ ഫോർമുല ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ആവോ? ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാ നമുക്ക് ചിരിയും അവർക്ക് കരച്ചിലുമായി. നമുക്ക് ബുദ്ധിമുട്ട് അവർക്ക്, ഫണ്ട് നമുക്ക്, ഫ്രസ്ട്രേഷൻ നമ്മുടെ ഭാര്യമാർക്ക്. വെറുതെ അങ്ങ് ഫ്ലൈറ്റിൽ പോകാൻ പറ്റത്തില്ല, അതിന് ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. എനിക്കെന്തോ പേടിയാണ്. നീ വാ. ണല്ലേ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്ത ഗൈഡ്. സാർ, എനിക്കൊരു ചേരട്ട് തന്ന കഥ കണ്ടിന്യൂ ചെയ്യാലോ? കണ്ടിന്യൂ കണ്ടിന്യൂ. പിന്നെന്താ ഉണ്ടായത്? രക്തോട്ടം പോലെ നിന്നുപോയി. അതെ, സ്റ്റോറി മുഴുവൻ ഫ്രീ ആയിട്ട് കേട്ടിട്ട് ഒരു ചായ പോലെ ഇല്ലേ? വിശന്നിട്ട് ഇവിടെ കണ്ണ് കാണുന്നില്ല. We need a break. We all need a break. Hello, frustrated husbands. പുറത്തു പോയി നിങ്ങളുടെ ഭാര്യമാർക്ക് കൂൾ ഡ്രിങ്ക്സ് മേടിച്ചു കൊടുക്ക്, പോപ്കോൺ മേടിച്ചു കൊടുക്ക്, ഐസ്ക്രീം മേടിച്ചു കൊടുക്ക്. അവർ പോയതിനു ശേഷം എല്ലാവരും എത്തി.
യൂറോപ്പിലേക്ക് പോയതിന് ശേഷം എന്താ ഉണ്ടായത്? ഫ്രസ്ട്രേഷൻ കൊണ്ട് ഭ്രാന്ത് പിടിച്ച ഞങ്ങള് യൂറോപ്പിൽ അടിച്ചു പൊളിച്ചു. ക്രിക്കറ്റാടാം പിന്നടോ, റസ്റ്റേ മസ്റ്റേ നല്ലടോ. 1947 ഓഗസ്റ്റ് 15 ഞങ്ങൾ ചൂസ് ചെയ്തു വന്നടോ. റൗണ്ടടിച്ചുറമെടുത്തു മോന്തണം, പബ്ബിൽ നാ പതഞ്ഞു പൊങ്ങണം. തേടിനെ വൈഫിനെ അടിപൊളി ലൈഫിനെ തേടി ചെമ്മാനേറടോ. എപ്പോഴും എന്തടോ എങ്ങടോ എന്ന് ചൊല്ലി ഫ്രീഡം നീ ഞെരിച്ചിടാതെടോ. തട്ടിയും മുട്ടിയും കഷ്ടമേ തീർന്നിടാതെ സ്വന്തമോ നേടിടാനൊക്കുമോ. ഓടിപ്പോക ബ്രദർ, വേദ പോലെ മാറ്റിടാമി വേദർ. ഓടിപ്പോക ബ്രദർ, ലൈഫ് നീല നമ്പർ ബാച്ചുലർ. ഓടിപ്പോക ബ്രദർ, വേണ്ട പോലെ മാറ്റിടാമി വേദർ. ഓടിപ്പോക ബ്രദർ, ലൈഫ് നീല നമ്പർ ബാച്ചുലർ. എന്നു ചൊല്ലി എന്തിനി സെല്ലോ മാറ്റിടേണ്ടതി ഗതി. എങ്ങു നിൽക്കലെന്തതിൻ തൊട്ടു തൊട്ടു നിൽക്കാൻ വേണ്ട ലൈഫ് നീള സുന്ദരി. കോസ്റ്റ് എന്താകിലും വേണ്ടതിൽ കോസ്മിക് ലവ് എന്ന പാതകെ. കിട്ടുന്ന ഗാപ്പിലെ സെർച്ചിങ് ആപ്പിലെ പാസ്വേഡ് മാറ്റേണ്ട ഫോണിനെ. ലേസറും സ്കാനറും എക്സ്റേ ഒക്കെ ഒക്കെ കുപ്പയിൽ കൊണ്ടുപോയി തള്ളടോ. തമ്മിലായി തെറ്റുകിൽ മുഷ്ടികൾ ചുരുട്ടി വെച്ചു മോന്തമേൽ സ്റ്റാമ്പ് വെപ്പതെന്തിനോ. ഓടിപ്പോക ബ്രദർ, വേണ്ട പോലെ മാറ്റിടാമി വേദർ. ഓടിപ്പോക ബ്രദർ, ലൈഫ് നീള നമ്പർ ബാച്ചുലർ. ബൈ ബൈ വേണ്ട നേരം ചൊല്ലിടാ, ടേസ്റ്റ് എല്ലാം മാറ്റി നോക്കിടാ. കൂളിംഗ് ലൈഫ് ഇതിൽ ഹെഡ് പെയിൻ വേണ്ടടാ, തായി മസാജ് ചെയ്തു വണ്ണിടാ. ആർഗ്യൂസ് ചെയ്തിടേണ്ട ഈ വഴി, തെക്കെ വേസ്റ്റ് ചെയ്തിടേണ്ട നീ. ലേറ്റ് നൈറ്റ് മൊത്തവും ഡേ ആകുവോളവും വൺ നൈറ്റ് ലവറാക്കാം ഫിഗറിനെ. ക്ലീനറും ഡ്രൈവറും ഓണറും നമ്മൾ തന്നെ, വണ്ടിയിൽ സ്പീഡ് ലിമിറ്റ് വേണ്ടടോ. കണ്ടതും കേട്ടതും മിണ്ടിടാ, നിങ്ങനെ കാലുമേൽ കാൽ കയറ്റിരിക്കടോ. ഓടിപ്പോക ബ്രദർ, വേദ പോലെ മാറ്റിടാമി വേദർ. ഓടിപ്പോക ബ്രദർ, ലൈഫ് നീള നമ്പർ ബാച്ചുലർ. ഓടിപ്പോക ബ്രദർ, വേദ പോലെ മാറ്റിടാമി വേദർ. ഓടിപ്പോക ബ്രദർ, ലൈഫ് നീള നമ്പർ ബാച്ചുലർ. സൂപ്പർ ബ്രോ, ദിസ് ഇസ് വാട്ട് എൻജോയ്മെന്റ് ഈസ്. അതെ ബ്രോ, ജീവിതം എപ്പോഴാ ശരിക്കും എൻജോയ് ചെയ്യുന്നത്. ബ്രോ അങ്ങോട്ട് നോക്കിയേ, ഈ ഫൺ മൂഡിൽ ഒരു ഫ്രസ്ട്രേഷൻ. നിങ്ങളുടെ വൈഫ് എന്റെ ഗേൾ ഫ്രണ്ട് എന്താ ഇവിടെ, അതും പകൽ സ്വപ്നത്തിൽ. ആ സ്വപ്നത്തിൽ ഞാനുണ്ടല്ലോ. കൊള്ളാലോ, എനിക്കും അതേ സ്വപ്നം തന്നെയാ. തനിക്ക് ഇത്രയും പ്രായമല്ലേ, ഞങ്ങളുടെ ഭാര്യമാർ ഇങ്ങനെ തന്റെ സ്വപ്നത്തിൽ. തനിക്ക് നാണല്ലടോ. ഹലോ, കൂളിംഗ് ഗ്ലാസ് മാറ്റി ഒന്ന് നോക്ക്. വന്നല്ലോ സാറേ, രക്ഷപ്പെടാനുള്ള മാർഗം പറ. ഇപ്പൊ തന്നെ മുഖം എങ്ങനെയെങ്കിലും മറച്ച് രക്ഷപ്പെടാൻ നോക്ക്. താൻ കുഴിച്ച കുഴിയിൽ വീഴുക എന്ന് പറഞ്ഞ ഇതാണോ? എന്താ പറ്റിയത് വെങ്കി? ഒരു ഫോൺ ഇല്ല, ഒരു മെസ്സേജ് ഇല്ല. നിങ്ങൾ എവിടെ കനേഷൻ അറിയോ? വരുണ്ട ഫ്രണ്ടാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. കല്യാണ മണ്ഡപത്തിൽ എന്നെ വിട്ടിട്ട് പോകുന്ന എനിക്ക് എങ്ങനെ മനസ്സ് വന്നു വരും?
ഇത്രയും ദിവസമായിട്ട് നീ എന്നെ കുറിച്ച് ഓർത്തു പോലുമില്ലല്ലോ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. വാ വിങ്കി, നമുക്ക് പഴയതുപോലെ ഹാപ്പിയായി ജീവിക്കാം. ഇത്രയും കാലം ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഓർത്തില്ല. ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് മനസ്സിലായി. ബ്രോ, എന്റെ മനസ്സിലും അത് തന്നെയാ. നിങ്ങൾ നന്നായിട്ട് ഫ്രെയിം ചെയ്തു, ഞാൻ കോംപ്രമൈസ് ആയി. കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാ മതിയോ ബ്രോ? ആദ്യം ഒരു നല്ല ഹഗ്. ഹരിക്ക, ഹണി, ഡാർലിംഗ്. വിശ്വസിച്ചല്ലേ? അതെ അതെ. എന്റെ മനസ്സിലുള്ള വിഷ്വലേ വേറെ. നീ അവിടെ ദൂരെ നിന്ന് ഏട്ടാന്ന് വിളിച്ചിങ്ങോട്ട് ഓടി വന്ന് എന്റെ കാലി വീഴ്ന്ന് കണ്ണീര് കൊണ്ട് എന്റെ പാദങ്ങൾ കഴുകി. അതിനുശേഷം ജീവിതകാലം മുഴുവൻ എന്റെ കാൽ കീഴിൽ കിടക്കുമെന്നാണ് കരുതിയത്. എന്നാൽ അത് നടന്നില്ല. വിഷ്വൽസ് ഒന്നും അങ്ങോട്ട് മാച്ച് ആയി. ബ്രോ, എന്റെ കാര്യത്തിൽ ഇത് മാച്ച് ആകുന്നില്ല. എന്റെ കാലിൽ ഇങ്ങനെ പിടിക്കുന്നു, വലിക്കുന്നു, പിടിക്കുന്നു, വലിക്കുന്നു, പിടിക്കുന്നു, വലിക്കുന്നു. യൂറോപ്പ് മൊത്തം കറങ്ങുന്ന കരുതി. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പ് വരെ എത്തി, അവിടുന്ന് ഇവിടം വരെ എത്താൻ പറ്റില്ലേ? ഇതാണ് ഞങ്ങളുടെ വിഷ്വലിന് മാച്ച് ആയിട്ട് വാ. ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാനുണ്ട്, അതൊന്ന് കേട്ടിട്ട്. എന്റെ ഹൃദയം എടുപ്പ് കൂടുന്നുണ്ട്. ഈ വെള്ളം കാണിച്ചു പേടിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ ബ്രോ ഇതൊക്കെ? ഇവര് നമ്മളെ പേടിപ്പിക്കാണല്ലോ. ഇവരൊരിക്കലും നന്നാവില്ലെന്നാ എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഞങ്ങളെ കരയിപ്പിച്ചില്ലേ? ദൈവം ഉണ്ടടാ, നശിച്ചു പോകും. നിങ്ങള് ഒരിക്കലും കയറി പിടിക്കില്ല. ദൈവം അവളിലുണ്ട്, നിങ്ങൾ വിടില്ല. ഞാൻ കരുതി നിങ്ങൾ അലിഞ്ഞു പോകുന്നു. കൊള്ളാം, നന്നായിട്ട് മാനേജ് ചെയ്തു. അവര് ശപിച്ചിട്ടല്ലേ പോയത്? ഭാര്യമാരുടെ ശാപം ഒരിക്കലും ഫലിക്കത്തില്ലെന്നേ. എന്റെ രണ്ട് ഭാര്യമാരും ഒരു ദിവസം 100 വട്ടം ശപിക്കും. ഏത് പെണ്ണിനെയാണോ നീ പറ്റിച്ചത്, ആ പെണ്ണിന്റെ കൈ കൊണ്ട് ഒരു ദിവസം നീ ചാവും എന്ന് 100 വട്ടം ശപിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഓളി ദൈവം ഉണ്ടെന്ന് പറയുന്നു. ദൈവങ്ങളിൽ ഒരു 80% ആണുങ്ങളാ, അതിൽ 50% എന്നെ പോലെ രണ്ട് ഭാര്യമാരുള്ളവരും. ഇപ്പൊ നമ്മൾ വിദേശത്തല്ലേ ഉള്ളത്, ഇന്ത്യയിലുള്ള ദൈവങ്ങൾ ഇവിടെ എങ്ങനെ വരാനാ? വിദേശത്തേക്ക് ദൈവങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് കരുതരുത്. ഏത് രൂപത്തിലും വരും, എന്റെ രൂപത്തിൽ വന്ന് നിങ്ങളുടെ ജീവൻ വേണേലും എടുക്കാം. കറക്റ്റ് സാറെ. താങ്ക് യു. ആ നിവേദ്യം എടുത്ത് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ദൈവത്തിന് ചൂടുള്ള കാപ്പി സമർപ്പയാമേ. ദൈവത്തിന് എന്തിനാ സാറേ കാപ്പി നിവേദ്യം? എന്താ തെറ്റ്? ദിവസവും 10-15 വരെ കാണുന്ന നമ്മൾക്ക് തലവേദന വന്നിട്ട് കാപ്പി കുടിക്കുന്നില്ലേ? അപ്പോ ദൈവത്തിനാണെങ്കിൽ 700 കോടി ജനങ്ങളാ. അവരൊക്കെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ദൈവത്തിന് തലവേദനയ്ക്കില്ലേ? എന്നാ ദൈവത്തിന് ആരെങ്കിലും ഒരു കാപ്പിയെങ്കിലും കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കും. ദൈവം എങ്ങനെ സാറേ കാപ്പി കുടിക്കുന്നത്? അതെന്താ, നിങ്ങൾ കൊടുക്കുന്ന നിവേദ്യമൊക്കെ ദൈവം കഴിക്കുന്നില്ലേ? അത് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന കോഫിയും ദൈവം കുടിക്കും. കാലാവസ്ഥ അനുസരിച്ച് സൂപ്പും കോൾഡ് ഡ്രിങ്ക്സും ഞാൻ മാറി മാറി കൊടുക്കും. അത് എന്റെ ഒരു വിശ്വാസമാണ്. താങ്കൾ ഒരു സാധാരണക്കാരനല്ല സർ. താങ്കളെ ഇന്റർവ്യൂ എടുക്കുന്ന എനിക്ക്. ഈ ഇന്റർവ്യൂ വെറും ഒരു ട്രെയിലറാണ്. എന്നെയും എന്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. നമോ നമഃ. എന്റെ ദൈവത്തിനുള്ള കോഫി കുടിക്കാം. എന്നാ ഇത് കൊണ്ടോ, വാ, എന്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശരി സർ. അവിടെ നെയിൽ പോളിഷ് ഇട്ടോണ്ടിരിക്കുന്നത് എന്റെ വൈഫ്, തൊട്ടടുത്ത് ആഹാരം കൊടുത്തോണ്ടിരിക്കുന്ന എന്റെ ഏട്ടന്റെ ഭാര്യയും. സ്ത്രീകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഒത്തൊരുമ ഞാൻ ആദ്യമായിട്ട് കാണുക സാറേ. അവര് വെറും സ്ത്രീകളല്ല, ചേച്ചി മനുജത്തിയുമാണ്. അത് അണ്ടർലൈൻ ചെയ്തോളൂ. ഇതാണ് എന്റെ ചേട്ടൻ. ഹലോ, നമ്മുടെ ആൾക്കാർ ലോറി കടിയിൽപ്പെട്ട് മരിച്ചെന്നോ? അതല്ല ചേട്ടാ, ഈ ലോറിയുടെ ടയർ വലുതല്ലേ, താഴെ എന്താ കിടക്കുന്നതെന്ന് നോക്കാനായിട്ട് 3 പേര് പോയി. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അതിനാണോ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അവരുടെ ജോലി അതല്ലേ. ചേട്ടൻ അങ്ങോട്ട് ഇരിക്കും. എന്റെ ചേട്ടൻ. എന്താ സാറേ ഇത്, അത്രയും വലിയൊരു ആക്സിഡന്റ് സാർ സിമ്പിൾ ആയിട്ട് പറയുന്നു? എന്റെ ചേട്ടനോട് ഷോക്കിംഗ് ന്യൂസ് വളരെ സിമ്പിൾ ആയിട്ട് പറയണം. അദ്ദേഹത്തിന്റെ ഹാർട്ടിൽ ഒരു ഹോൾ ഉണ്ട്. ഹോൾ എന്ന് പറഞ്ഞാ മാൻ ഹോളിന്റെ അത്രയൊന്നും ഇല്ല, ഇത് ഒരു ചെറിയ സൂചിയുടെ അത്രേ ഉള്ളൂ. ഇത്രക്കേ ഉള്ളൂ. സാറേ കോഫി വെച്ചോട്ട് പോയി ചാവടാ. വെച്ചു സാറേ, ഇനി ചാവാൻ പോവാ. ഡാ ഡാ അവിടെ നിൽക്കണം. മടയാ ചത്തോ? ആര്? ഇവനോ? ഡാ എണീറ്റിരിക്കടാ. ക്ഷമിക്കണം സാറേ, പരിശ്രമിച്ച് തോറ്റുപോയി. ഒന്നുകൂടെ ശ്രമിക്കാം. ഇവൻ എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവന്റെ മുത്തച്ഛന്റെ കാലം തൊട്ട് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കണമെന്ന് ഇവരുടെ കുടുംബത്തിൽ ഒരു നിയമമുണ്ട്. ഡാ പതുക്കെ എണീറ്റ് പോടാ. നിങ്ങളുടെ ഫാമിലി വളരെ വിചിത്രമാണല്ലോ സാർ. ഇനി അടുത്തായിട്ട് മക്കളെ കാണാം. വിദേശത്ത് വന്നാലും വെളിക്കിരിക്കുന്ന ആ ശീലം മറന്നിട്ടില്ല. അവര് വരുന്നത് അതിനല്ല.
സോറി സാർ. എന്തിനാടാ ഇയാളുടെ തലയില്? ദൈവത്തിന്റെ മുന്നിൽ അങ്ങനെ ചെയ്യാറില്ല. അച്ഛനാണ് ഞങ്ങളുടെ ദൈവം. ഇത് ഭ്രാന്താണോ അതോ സ്നേഹമാണോ? ഭ്രാന്തമായ സ്നേഹം. And this is my family. ക്യാമറയിലോട്ട് നോക്കണം. അമേരിക്കൻ? നോ. റഷ്യൻ? ഇറ്റാലിയൻ? യാ. Oh, I love Italian girls. Hey, who are you? Who are you? I'm her husband. Husband? നിങ്ങൾ എവിടെ നിൽക്കുകയാണോ? അവിടെ ഒരു തന്റെ ഭാര്യക്ക് ഉമ്മ കൊടുത്തു. എന്തൊരു ചോദ്യമാണോ ഇത്? ഞാൻ ഭർത്താവ് ഇല്ലെന്നല്ലേ കരുതി? അവൻ വരുന്നു, ഓടിക്കോടാ, ഓടിക്കോ. എടാ, അവന്റെ കൈ കിട്ടിയ പിന്നെ മിച്ചൊന്നും കാണത്തില്ല, ഓടിക്കോ. നീ എന്തിനാണ് അപ്പുറത്ത് മാറിയുന്നത്? അതുകൊണ്ടല്ലേ കൂടുന്നത്? എന്താ ബ്രോ ഇത്? എല്ലാരും ഒരു 1960 ഗെറ്റപ്പില്. ഞാൻ പ്രകാശിന്റെ സിസ്റ്റർ ആണ്. ഒരു പ്രൊജക്ടിന് വേണ്ടി വന്നതാ. അത് കഴിയും വരെ ഇവിടെ കാണും. ഹലോ. സാരിലി ശരീരം മാട്ടി പൊളിയായിട്ടുണ്ട്. ഞാൻ മാരീഡ് ആണ്. ഞാൻ രണ്ട് കിട്ടി. ബ്രോ, എന്തൊരു സെറ്റപ്പ്, എന്തൊരു ഗെറ്റപ്പ്, എന്തോ പാർട്ടി നടക്കാൻ പോവാ. പൈസ ഉള്ളവർക്ക് തൊട്ടതിനും പിടിച്ചതിനൊക്കെ പാർട്ടിയല്ലേ. വെൽക്കം എവറി വൺ. താങ്ക് യു ഫോർ കമ്മിങ്. ഇവിടെ ആദ്യമായിട്ട് വരുന്ന ചില ഫൂൾസ്. എന്റെ അടുത്ത് ഒരുപാട് പണമുള്ളത് കൊണ്ടാണ് പാർട്ടി നടത്തുന്നതെന്ന് കരുതുന്നു. നമ്മൾ പറഞ്ഞ ഇയാൾ കേട്ടോ, ശരിയാണോ? സിനിമയിലെ സ്നേഹം വെറും ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. ആണോ? ഞങ്ങൾ സഹോദരന്മാരുടെ പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ട് എന്റെ അച്ഛൻ ജ്യേഷ്ഠാനുജന്മാരെ, ഞങ്ങൾക്ക് രണ്ട് സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചു തന്നു. 25 വർഷങ്ങളായി ഇവർ ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കമുണ്ടാകുന്നു നോക്കുന്നു. ഗുഡ് ഗുഡ് ഗുഡ്, ദാറ്റ്സ് ഗുഡ്. ആൻഡ് സോ ഇതേ ഇൻസ്പിറേഷനിൽ ഞങ്ങളുടെ രണ്ട് ആമക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഇവർക്കും രണ്ട് സഹോദരിമാരെ കണ്ടുപിടിക്കണമെന്ന് കരുതി. എടാ, നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എടാ, ഔട്ട് ഹൗസിലുള്ള രണ്ട് നായ കൂട്ടിക്കൊണ്ടു. അച്ഛന്റെ വാക്ക് ഞങ്ങൾ കേൾക്കാതിരുന്നിട്ടുണ്ടോ? അതിരിക്കട്ടെ, ലാസ്റ്റ് ടൈം ഇങ്ങനെ പാർട്ടി വെച്ചിട്ട് കല്യാണം നടത്താൻ പോകണമെന്ന് പറഞ്ഞു. യു ആർ റൈറ്റ് സർ. ലാസ്റ്റ് ടൈം ഇവർക്ക് വേണ്ടി ഒരു ചേച്ചിയും അനുജത്തെയും കണ്ടുവച്ചിരുന്നു. ബട്ട് മൂത്തവന്റെ ആലോചന ശരിയായപ്പോ അനുജത്തി ഇവനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സോ എഗ്രിമെന്റ് പ്രകാരം നടക്കാത്ത കൊണ്ട് ചേച്ചിയെ തിരിച്ചയച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതൊരു ഭ്രാന്താലയമാണെന്ന്. ഭ്രാന്താലയമൊന്നുമല്ല. സിനിമകളിൽ കാണുന്ന ആ ജീവിത തത്വം ഞങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഇനി കൂടുതൽ ദീർഘിപ്പിക്കാതെ മരുമക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദ ടു ബ്യൂട്ടിഫുൾ പ്രിൻസസസ്. ഇവന്മാരുടെ വിചാരം വലിയ സൂര്യയും കാർത്തിയും ആണെന്നാ. ഇനി വരാൻ പോകുന്നവളുമാർ എങ്ങനെയായിരിക്കും? നല്ല തമാശ. എന്റെ മൂത്ത മരുമകളാണിത്, ഹാരിക. ഈ പെൺകുട്ടിയെ ഒരു വൃത്തികെട്ടവൻ മാനുഷിക പരിഗണന പോലും നൽകാതെ കല്യാണം കഴിഞ്ഞ 6 മാസത്തിൽ ഓടിപ്പോയി. ഇളയ മരുമകൾ ഹണി, കണ്ടില്ലേ എന്ത് ക്യൂട്ടാണെന്ന്? ഈ പെൺകുട്ടിയെയും ഏതോ ഒരു നികൃഷ്ട ജീവി, 6 അടി ഉയരമുള്ള ജീവി. എന്ത് പ്രയോജനം? ബുദ്ധിയില്ലല്ലോ. 6 അടിയുള്ള ആ നികൃഷ്ട ജീവി വൃത്തികെട്ട മറ്റവന്റെ കൂടെ ചേർന്ന് ഒരു ദരിദ്രവാസിയുടെ വാക്ക് കേട്ട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയി. ബ്രോ, വണ്ടി നമ്മുടെ സൈഡിലേക്ക് തിരിയുന്നു. ബാബാ, പോവാം. അതുകൊണ്ടെന്താ, ഇത്രയും നല്ല മരുമക്കളെ എനിക്ക് കിട്ടി. എല്ലാം ഈ നികൃഷ്ട ജീവികൾ കാരണം. നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണല്ലോ. നമ്മുടെ പെണ്ണുങ്ങൾ ഇയാളുടെ മരുമക്കളോ? ഒന്ന് ചോദിക്കാം. ചോദിക്കാൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വെറുതെ വിടുവോ? അവന്മാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ കയ്യിൽ ലൈസൻസ്ഡ് ഗണ്ണുണ്ട്. വേടി വെക്കും ഞാൻ. ചേട്ടാ, വേടി വെക്കെന്ന് പറഞ്ഞാ ദീപാവലിക്ക് ചെറിയ പിള്ളേര് കളിത്തോക്ക് കൊണ്ട് ഇങ്ങനെ ടപ് ടപ്പ് വെടിവെക്കില്ലേ? ഒരാഴ്ചക്കുള്ള നിശ്ചയം, 10-ാം ദിവസം കല്യാണം. Let's enjoy the party. ഹലോ ഹലോ ഹലോ, എന്താ ഡാർലിംഗ്? ബഫേ ഈസ് റെഡി, കം ഓൺ. ബഫലോയെ പോലെ ഉണ്ടല്ലോ ഇവൻ. ഒരു ബഫേയോ? ആരാ ഇത്? മൈ ഹസ്ബൻഡ്. ചാ ചാ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരുത്തനോ? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അയാളെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം.
എന്ത് രസമുണ്ടല്ലേ. എന്താ ആ ഹണി, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? ഹരിക്ക, എന്താ എൻഗേജ്മെന്റും കല്യാണം ഒക്കെ? ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. എല്ലാം നമുക്ക് സംസാരിച്ച് തീർക്കാം എന്നും പറഞ്ഞ് കല്യാണം കഴിക്കാണോ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഓഹോ, ഇതപ്പോ തുടക്കത്തിലേ പറയാമായിരുന്നില്ലേ? ഇനിയിപ്പോ അങ്കിളുടെ അടുത്ത് എന്താ പറയുന്നേ? ചേച്ചി പ്ലീസ്, ചേച്ചി വരുൺ മാറിയിരിക്കുന്നു, അവന്റെ മുഖം കണ്ടില്ലേ? എനിക്ക് വരുണ് വേണം പ്ലീസ് ചേച്ചി പ്ലീസ്. ശരി ശരി ശരി, ഞാൻ അങ്കിളിനോട് ഈ കാര്യം സംസാരിക്കാം. വിശ്വസിച്ചല്ലേ? നീയും വിശ്വസിച്ചല്ലേ? പക്ഷെ ഞാൻ എന്താ വിഷ്വലൈസ് ചെയ്തെന്നറിയോ? നിങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് സിമ്പത്തി ഉള്ള ഒരു ഫേസുമായിട്ട് ഹരിക്ക നീ പറയുന്ന എല്ലാം കേൾക്കാം, ജീവിതകാലം മുഴുവൻ നിന്റെ കാൽ കീഴിൽ കിടക്കാം, ഇങ്ങനെ കരഞ്ഞു കാലം പിടിച്ച് മനസ്സലിഞ്ഞ് പറയൂന്ന് കരുതി. പക്ഷെ ഇപ്പോ ആ വിഷ്വൽസ് മാച്ച് ആവുന്നില്ല. ചേച്ചി, എന്റെ വിഷ്വലും തീരെ മാച്ച് ആവുന്നില്ല. ഇവൻ വന്നിട്ട് മുതലാളി അമ്മേ നിങ്ങളുടെ കാലിൽ വീണിട്ട് ജീവിതകാലം മുഴുവൻ ഒരു നായ പോലെ ജീവിച്ചോളന്ന് പറയുന്ന കരുതി. കുറച്ച് കാശുള്ളവരെ കണ്ടപ്പോ ഞങ്ങളെ ഉപേക്ഷിച്ചു അല്ലേ? ഉപേക്ഷിച്ചെന്നോ? ആരാണ് ഉപേക്ഷിച്ചത്? ഭാര്യയും നിങ്ങൾ ഉപേക്ഷിച്ചു, ഇവനാണെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ എന്റെ അനിയത്തി ഉപേക്ഷിച്ചിട്ട് പോയി. നിങ്ങൾ പോയതിനു ശേഷം എന്താ സംഭവിച്ചെന്നറിയോ? 1000 തവണ ഫോൺ ചെയ്തു, മെസ്സേജ് ചെയ്തു, പക്ഷെ ഒരു റെസ്പോൺസും ഇല്ല. ദേഷ്യം, ഡിപ്രഷൻ, സ്ട്രെസ്, ഇതൊക്കെ ആരോട് കാണിക്കണമെന്ന് അറിയില്ലായിരുന്നു. കൂടെ ജോലി ചെയ്യുന്നവരോട് അതൊക്കെ കാണിച്ചത്. എന്റെ സെൽഫ് റെസ്പെക്ട് ആയിട്ട് ഞാൻ കരുതി എന്റെ ജോലി പോലും നഷ്ടപ്പെട്ടു. എനിക്കുണ്ടായിരുന്ന ധൈര്യം എന്റെ അനിയത്തിക്കില്ലായിരുന്നു. മണ്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. എന്തിനാ മോളെ ഇങ്ങനൊക്കെ ചെയ്തത്? ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ഒരു കാര്യം ചെയ്, എന്റെ കൂടെ നിങ്ങൾ യൂറോപ്പിലേക്ക് വാ, അവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാവും. അങ്കിൾ എന്റെ അച്ഛന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ ഇന്ത്യക്ക് വന്നത്. ഞങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മരുമക്കളെ സ്വീകരിക്കാമെന്നും പറഞ്ഞു, പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങളെ അന്വേഷിച്ച് ഞങ്ങൾ യൂറോപ്പിലെത്തി. പക്ഷെ നിങ്ങൾ എന്താ ചെയ്ത? നിങ്ങൾ ചെയ്തതിന് ഇനി നിങ്ങളോടൊപ്പം ജീവിക്കേണ്ടെന്ന് കരുതി ഈ കല്യാണത്തിന് സമ്മതിച്ചു. ഹേ ഹണി, അതിങ്ങനെ സംഭവിക്കും? ഹണി ഈസ് ദി ബെസ്റ്റ്, അവനേക്കാൾ സുന്ദരൻ ഞാനല്ലേ. അവൻ എന്തായാലും നിന്നെ പോലെ കല്യാണ മണ്ഡപത്തിൽ ഉപേക്ഷിച്ച് പോവില്ല. ഈ കല്യാണം എങ്ങനെ നടക്കും ഞങ്ങളൊന്ന് കാണട്ടെ. ഈ കല്യാണം എങ്ങനെ തടയുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. അങ്കിളിനെ നിങ്ങൾ കണ്ടതല്ലേ? അങ്കിളുടെ പിള്ളേരെ തറയിട്ട് ചവിട്ടി അരക്കും ഞങ്ങള്. അൺനോൺ പേഴ്സൺസിന്റെ കൂടെ എന്തിനാ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിക്കുന്നേ? അൺനോൺ പേഴ്സൺസോ? നിങ്ങളെ കാണുമ്പോ തമാശ തോന്നുന്നു. ഇവിടെ പിടിച്ചു നിൽക്കാൻ ഒരു ഐഡിയ പറ. നിങ്ങൾ ഫീൽ ആവില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. അതാണ് അയാളുടെ സിസ്റ്റർ. ആ പെണ്ണിന് ഞാൻ ലൈൻ അടിക്കുക. ഈ വീട്ടിൽ കയറാൻ എന്നെ അവള് സഹായിക്കും. നിങ്ങളൊക്കെ ആരാ? ഇയാളിത് എന്തൊക്കെയാ പറയുന്നത്? ഇയാള് കാരണല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? എന്നിട്ട് ഇപ്പോ ഡോണ്ട് വറി ബ്രോ, ദൈവമുണ്ട്. നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ രണ്ടു ഭാര്യമാരുള്ള അയാളുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്കുള്ള പണി വരുന്നുണ്ട്. നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് ധൈര്യം വന്നത്. ഞാൻ കൈകൂപ്പി അപേക്ഷിക്കാം, എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ? ഞാൻ എന്റെ നാട്ടിലേക്ക് തന്നെ പോയിക്കോളാം. എന്തിനെ പാനിക് ആവുന്നേ? നിങ്ങൾ എന്താ പറഞ്ഞത്? നമുക്ക് കൊല്ലാം, സ്മൂത്ത് ആയിട്ട് തന്നെ കൊല്ലാം. ഞാനൊരു ആവേശത്തിൽ പറഞ്ഞു പോയതാ. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട്. ആ തടിമാടനെ എങ്ങനെ ഇല്ലാതാക്കായിരുന്നു? കറക്റ്റ് സമയത്ത് നിങ്ങൾ വന്നു. എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. എന്താ രാവിലെ കത്തിയും പിടിച്ചോണ്ട്? അത് ആപ്പിള് കട്ടിയാൻ വേണ്ടിട്ടാ. ഞാൻ വിചാരിച്ച എന്റെ കഴുത്ത് കട്ടിയാനാണ്. ഒരു ജോക്ക് പറഞ്ഞല്ലേ, ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അവന്റെ ഒരു ജോക്ക്. ഇതല്ലേ നിന്റെ പ്രോജക്ട് പാർട്ട്ണർ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ട് കൊന്നേക്ക്. ടോട്ടൽ ഫാമിലിക്ക് ഇത് തന്നെയാ പണിയെന്ന് തോന്നുന്നത്. നിങ്ങളോട് ഒരു സർപ്രൈസ് കാര്യം പറയാൻ പോവാ. എന്റെ ജീവിതം മൊത്തത്തിൽ മാറ്റുവാൻ വേണ്ടി രണ്ട് ദൂതന്മാർ വന്നിട്ടുണ്ട്. ആരാണെന്ന് പറഞ്ഞോ? വെറുതെ ഓരോന്ന് ഊഹിക്കണ്ട. പ്ലീസ് റിലാക്സ് പ്ലീസ്. ഇനി മുതൽ എന്നെ എങ്ങനെ കാണുന്നുവോ
അതുപോലെ തന്നെ അവരെയും കാണണം. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ എന്റെ മക്കൾ എങ്ങനെയാണോ അതുപോലെയാണ് അവരും. Let's welcome the most important people in my life. നിങ്ങളുടെ പാർട്ടിയിൽ വന്ന് നിങ്ങളുടെ കഥയെല്ലാം കേട്ടു സാർ. വാട്ട് എ സ്റ്റോറി സാർ, വാട്ട് എൻ എപ്പിക്. ഇതൊരു സിനിമയാക്കി മലയാളികൾക്ക് കൊടുത്താൽ ഇത് എത്ര ജനറേഷൻസ് കാണുമെന്ന് അറിയോ സാർ? സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കുന്നു. ഇറ്റ്സ് ഓക്കേ. ലൈക്ക് കൊന്നുകളയും. നിങ്ങൾ രണ്ടുപേരും എന്റെ ബയോപിക് എഴുതിയില്ലെങ്കിൽ കൊന്നുകളയും. ചണ്ടി ബണ്ടി അല്ല നിങ്ങളല്ലേ അത്? നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിൽ താമസിച്ച് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ എന്റെ ബയോപിക് എഴുതുന്ന ഭാഗ്യം എനിക്ക് ഉണ്ടാവണം. ഞാൻ കൊടുത്ത കോഫിക്ക് ദൈവം ഇത്രയും വലിയൊരു മഹാഭാഗ്യം എനിക്ക് തരുന്നു ഞാൻ കരുതിയില്ല. ഗോഡ് ഈസ് ഗ്രേറ്റ്. അങ്ങനെ ബയോപിക് എഴുതാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത്, ചണ്ടിയും ബണ്ടിയും. കല്യാണം കഴിയുന്നത് വരെ ഇവിടെ തന്നെ കാണുമല്ലോ. നല്ലോണം സൂക്ഷിച്ച് കണ്ടോക്കെ വേണം, എഴുത്തൊക്കെ ഒത്തുമൊക്കെ നടത്താൻ കേട്ടോ. നിങ്ങളുടെ കഥാപാത്രം തീർച്ചയായും അതിൽ കാണും. ഞങ്ങളുടെ പരിശ്രമം സക്സസ് ആവാൻ വേണ്ടി നിങ്ങളുടെ ഭാവി മരുമക്കളെ കൊണ്ട് ഓം എന്ന് എഴുതിക്കണം. വാട്ട് എ സെന്റിമെന്റ്. എഴുതു മക്കളെ, എഴുതു. ഓം എന്ന് എഴുതിക്കും. മൃദുലമായ കൈകൾ കൊണ്ട് മൃദുലമായ അക്ഷരം, വളരെ അനുസരണയുള്ള മരുമക്കള്. വെരി ഗുഡ് ചണ്ടി ബണ്ടി, വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. യെസ് ചൂടുള്ള കാപ്പി കൈ കൊണ്ടുവരുന്നോ? എന്റെ കൈ കൊണ്ട് കോഫി കൊണ്ടുവരാൻ സാറല്ലേ പറഞ്ഞത്, കുറച്ച് താഴെ പോയതേ ഉള്ളൂ. ഒന്ന് പോടാ. ആ സാർ, പൊതുവെ സാറിന് എന്തിനാണ് ദേഷ്യം വരുന്നത്? ഐ മീൻ എങ്ങനെ? അല്ല സാറേ, എത്രത്തോളം പോവും, എന്തൊക്കെ ചെയ്യും, അതുപോലുള്ള കാര്യങ്ങള്. അതായത് അമ്മയ്ക്ക് സംഗീതം വളരെ ഇഷ്ടമാണ്. സോ എനിക്കാരെങ്കിലും താളബോധമില്ലാതെ പാടുകയാണെങ്കിൽ, സംഗീതത്തെ കൊല്ലുകയാണെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല. അയ്യോ കേട്ടോ, അപ്പോൾ എന്റെ റിയാക്ഷൻ വൈൽഡ് ആയിരിക്കും. ഓ എന്തായത്? ഷേ, ഞാനിതെങ്ങനെ മറന്നുപോയി. രാവിലെ ജോഗിങ്ങിന് പോകുമ്പോ ഒരു പാട്ട് കേട്ടു, ഒരു ബ്യൂട്ടിഫുൾ വോയിസ്. ദാറ്റ്സ് മൈൻഡ് ബ്ലോയിങ് ബ്രോ. ഓ ആ വോയിസ് അല്ലേ ഞാൻ രാവിലെ കേട്ടിരുന്നു സർ. എനിക്ക് ആ വോയിസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു സർ. ഒരു തവണ ഒന്ന് പാടാൻ പറയൂ സർ. റിയലി? എന്താ ഇത്? മോള് പാടുന്ന കാര്യം എന്താ പറയാഞ്ഞ? അതായത് എന്താന്ന് വെച്ചാ, ഇതൊക്കെ പുറത്തു പറഞ്ഞ പൊങ്ങച്ചാന്ന് വിചാരിക്കും. ഞങ്ങൾ കേണ അപേക്ഷിക്കുകയാണ്, ദയവ് ഇത് ആ ടാലന്റ് നശിപ്പിക്കരുത്. എന്തൊരു മാധുര്യം, എന്തൊരു ശബ്ദം, ഒറ്റ പാട്ട് കേട്ടാ മതി സർ, ഈ ജന്മം സഫലമാവും. ഇനി എന്താ ആലോചിക്കാനുള്ളത്? പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഗാന ഗന്ധർവി അല്ലേ? വാട്ട് ഇസ് ദാറ്റ്? ഗാന ഗന്ധർവി. അറ്റ് എനി കോസ്റ്റ് ഈ ഗാന ഗന്ധർവിയുടെ കുയസ്നാദം ഒന്ന് കേട്ടോ സാർ. ഗാന ഗന്ധർവി, ഇപ്പൊ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യേ. സെറ്റപ്പ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു മിസ്സിംഗ് ബ്രോ. അതെന്താ ബ്രോ? ബ്രോ, ദിസ് മാൻ. യാ, യെസ് 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 യെസ്. കം ഓൺ, കം ഓൺ. വരു വരു സാറേ. ദേ നോക്കൂ, അസുഖമുള്ള മനുഷ്യൻ എന്തിനാ അവിടെ ഇരുത്തുന്നത്? സംഗീതം ഒരു മരുന്നല്ലേ മാഡം? ആഫ്റ്റർ ഓൾ ഹാർട്ടിന് ഒരു ഹോൾ അല്ലേ ഉള്ളൂ, ഇത് മ്യൂസിക് തെറാപ്പിയാ. യെസ്, സംഗീതത്തിന്റെ ശക്തി കൊണ്ട് പല അസുഖങ്ങളും മാറിയിട്ടുണ്ട്. ഇരിക്ക് ചേട്ടാ, ശരീരത്തിന് നല്ലതാണ്. ആംബുലൻസ് ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരൂ. ആംബുലൻസ് ഉണ്ടെന്ന് കാര്യം തോന്നുന്നു. കഴിഞ്ഞു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അത് ശരിയാ, വളരെ ശരിയാ. ഹണി ഈസ് ദ ബെസ്റ്റ്. മോഹിനി മോഹിത ശങ്കര ശങ്കരളൊഴിയ ഹിന്ദു ദേവകല ജടയിൽ ചൂടി ഫട സർപ്പഹാര ശുഭ സംഘ കാന്തിലയം നിരന്തരം തിരഞ്ഞിടും ഗംഗ പോലെ മോഹിനി മോഹിത.
പാട്ട് മാത്രമല്ല സാർ, ഡാൻസ് പറയാം, അതും ചെയ്യിപ്പിക്കാം. Thank you. എന്റെ മരുമക്കൾ സർവകലാ വല്ലഭികളാണെന്ന് മനസ്സിലാക്കി തന്നതിന് ഇത് മുഴുവൻ എന്റെ ബയോപിക്. Thank you. എല്ലാവരും ഓരോ കലയും ആഗ്രഹിച്ചു പഠിക്കും. എന്നാൽ അവളോ നിന്നോടുണ്ടായിരുന്ന ദേഷ്യം കാരണം 30 ദിവസം കൊണ്ട് പഠിച്ചു. 30 ദിവസം കൊണ്ടോ? ഇത്ര മാത്രം നിനക്ക് എന്നോട് വെറുപ്പാണോ? ആക്ച്വലി നിങ്ങൾ ആരാന്ന് അങ്കിളിനോട് പറയാന്ന് വിചാരിച്ചു, പക്ഷേ ഈ ഫേസിൽ എന്റെ ഉമ്മയെ ഫ്രസ്ട്രേഷൻ കാണുമ്പോഴേ പറയാൻ തോന്നുന്നില്ല. You know, come with more ideas, more fun, entertain cheyyene. Note kandile va njan ninga kuzhinjida. നിങ്ങൾ എന്താ ചെയ്യണ്ടോ? ആ മൂലയ്ക്ക് പോയിട്ടുള്ള എന്റെ അവസ്ഥ മഹാമോശമാണ് കേട്ടോ. പാസ്പോർട്ട് തന്നേക്ക്, ഞാൻ തിരിച്ചു പോയിക്കോളാം. നിങ്ങൾ എന്നോട് ഇങ്ങനെ ക്രൂരത കാണിക്കരുത്. ഈ കഥയൊന്ന് മാറ്റിത്തരാൻ ആരുമില്ലേ? പ്രകാശ് സാറിന്റെ വീട്ടിലേക്ക് അയാളുടെ ആത്മകഥ എഴുതാൻ ഇവർ രണ്ടുപേരും കയറി പറ്റിയിരിക്കുക. അയാളുടെ ആത്മകഥ പൂർത്തിയാകും, ആത്മാവ് മാത്രം ബാക്കിയാകും. This is my pinky promise. ആ സോസർ ഒന്ന് താഴ്ത്തി പിടിക്ക്, ഇല്ലെങ്കിൽ താടി കരിഞ്ഞു പോകും. ഒരു ഫീലിന് വേണ്ടി വെച്ചതാ. But it's quite uncomfortable. നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണ്? ഇവരുടെ ആക്ഷൻ പോലിരിക്കും നമ്മുടെ പ്ലാൻ. എന്തിനാണ് പ്രകാശ് സാറിനോട് ഇത്രയും പക? അതുപോലെ ഈ ഡെൻ എന്തിനാ? ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? I am the John Snow King of the North. ഈ പക എന്റേതാണ്, എന്റേത് മാത്രം. അതിനെ കുറിച്ച് എന്റെ നിഴല് പോലും അറിയരുത്. എന്റെ ചെറുപ്പകാലം എങ്ങനെ തുടങ്ങുന്നത്? മനോഹരമായ ഒരു ഗ്രാമം, എങ്ങും പച്ചപ്പ്, പക്ഷികളുടെ കളകളാരവം, ഒഴുകുന്ന നദി, അവിടെ ഒരു ശ്മശാനം, അവിടെ ഒരു അനാഥ പയ്യൻ മൂക്കൊഴുകി മുട്ടയടച്ച് ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ നാളുകളായി ഭക്ഷണത്തിന് വേണ്ടി പാടുന്നു. ഇതാരുടെ കുട്ടിക്കാലമാണ്? നിങ്ങളുടെയാ സാർ. ഇതിൽ അനാഥനാരാ? നിങ്ങൾ തന്നെ. ഒന്നുകളെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് അച്ഛനും അമ്മയുണ്ട്. അവരെ നന്നായിട്ട് നോക്കി. അവരൊക്കെ എവിടെ? ഈ സിമ്പതി ഡ്രാമ എനിക്ക് വേണ്ട. അതെ, നോക്ക്, ഞാൻ പറഞ്ഞു തന്നതുപോലെ എന്റെ ചെറുപ്പകാലം നിങ്ങൾ എഴുതിയാൽ മതി. ദേഷ്യം ഉണ്ടെങ്കിൽ വിട്ടേക്ക്, അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്തേക്ക്. എന്തിനാ ഇയാളെ കൊല്ലുന്നത്? ഇയാൾക്ക് നീന്താൻ അറിയില്ല. ഈ സൂചി കൊണ്ട് ആ ട്യൂബ് ഒന്ന് കുത്തിയാ മതി, അപ്പ കാറ്റ് പോവും. അതോടെ അയാളുടെ ആത്മാവും പോവും. എൻഗേജ്മെന്റ് അടുത്ത എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും. ഇന്നലെ ജൂനിയർ പ്ലാൻ പാളിപ്പോയി, ഇന്ന് സീനിയറിന്റെ പ്ലാൻ എങ്ങനെ ഉണ്ടായിരിക്കും കണ്ടോ. എന്താ ബ്രോ? ഹാരിക, നീ ഒരു ദിവസം ഗോവയിലെ ഈ പെണ്ണിനെ പോലെ ബീച്ചില്. വീട്ടിൽ എങ്ങനെ നടക്കണം, പുറത്തെങ്ങനെ നടക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഒരിക്കൽ ബീച്ച് ബിക്കിനി വല്ലതും പറഞ്ഞോ, ഡൈവേഴ്സ് ചെയ്യും ഞാൻ. ബിക്കിനിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അവളെന്നെ ഡൈവേഴ്സ് ചെയ്യുന്നു പറഞ്ഞു. ഈ മണ്ടന്മാർ അതേ കാര്യം പറഞ്ഞ എല്ലാം കൊളാപ്സ് ആവും. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ചിരിയാവേ. എന്താ ചിരിക്കാൻ? അച്ഛനും ഞങ്ങൾ രണ്ട് മക്കളേ ഉള്ളൂ. എന്തിനാ ചിരിക്കുന്നത്? നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ സ്റ്റോറി ഡിസ്കസ് ചെയ്യുമ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ നന്നായി. പക്ഷെ ലേഡീസ് ഹാൻഡ്ലിംഗ് മാറ്ററിൽ എനിക്കോ സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവരുടെ കൂടെയൊക്കെ അവർ നീന്തോ? അവരിപ്പോൾ കുളിക്കാനൊന്നും വരില്ല. അവര് വന്നാ ഞങ്ങൾ സ്ട്രോങ് ആണെന്ന് സമ്മതിക്കും. ഇവരെന്താ, ഇവരുടെ അച്ഛൻ പോലും
ഹരിക, നീ പറ, നീ പറ. If you don't mind, can you join us for a swim? Swimming? ഓ അതെ. You mean big? അതെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച. ഇവര് അങ്കിളിനോട് പറയാൻ പോവാ, തിരിച്ചു വന്ന കല്യാണം ക്യാൻസൽ. സൂപ്പർ ഐഡിയ ബ്രോ. ദാറ്റ് ഈസ് സീനിയർ ഐഡിയ മാൻ. സൂപ്പർ. നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? യു ഷുഡ് ബി മോർ ഹാപ്പി. വാട്ട് വാട്ട് ഹാപ്പൻഡ്? അങ്ങോട്ട് നോക്ക്. ദൈവമേ, ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ബ്രോ. സീനിയർ പ്ലാൻ പൊളിഞ്ഞ് പാളിസായി. നമ്മുടെ കൂടെ തനിച്ചു പോലെ സ്വിമ്മിംഗ് പൂളിൽ വരാത്തവരാ. ഇപ്പൊ ലോകം മുഴുവൻ അല്ലേ കാണുന്നേ. ഹണി, അതെന്താ പുകയുന്നത്? ഓട്ടായ ഞങ്ങളെ കണ്ടപ്പോ ഹീറ്റായോ? Hey, hey, don't touch. ഇത് നിങ്ങളുടെ പ്ലാൻ ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാ ഞങ്ങളും കളിച്ചത്. ചേച്ചി, ഡേ ബൈ ഡേ ഇവരുടെ ഫ്രസ്ട്രേഷൻ ലെവൽ ടോപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് ഫ്രസ്ട്രേഷൻ. അന്യ പെൺകുട്ടികൾ കുളിച്ചോണ്ട് നിൽക്കുമ്പോ അത് നോക്കി നിക്കാൻ നാണം ഇല്ലേ നിങ്ങക്ക്? നാണം കേട്ടോ, കഷ്ടം തന്നെ. രണ്ടുപേരും ഇളനീര് കുടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. പേരെ കുട്ടികൾ ബിക്കിനി ഇട്ടോ കറങ്ങുന്ന കാണുന്നില്ലേ? ആ കണ്ടു, ബിക്കിനി ഇട്ട. അതിലെന്താ തെറ്റ്? ഇനി വല്ലതും പറഞ്ഞാ ഞങ്ങൾ കൊടുക്കും ബിക്കിനി. സ്ത്രീകളുടെ ശരീരം എന്റെ വീക്ക്നെസ് ബ്രോ. എന്തൊക്കെയായാലും വീട്ടിലെ ഭക്ഷണം വേറെ തന്നെയാ. നിനക്കെന്താ ബ്രോ, നീ ആറു മാസം എൻജോയ് ചെയ്തില്ലേ? എനിക്ക് ഒരു ഉരുള പോലും കിട്ടിയില്ല. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക്. സ്ത്രീകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടത് എന്താണെന്നറിയാം? എയർടെൽ, നാസ, ജിയോ, പിയോ, നോ, റൊമാൻസ്. അവർക്ക് നമുക്ക് ഇടയിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്താ പിന്നെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. Come on, let's have some fun with the girls. Yeah bro, let's go. ഇയാളെന്താ കണ്ണും തുറന്ന് കിടന്നുറങ്ങുന്നത്? ഇയാൾ എപ്പോഴും ഇങ്ങനെ ഉറങ്ങാറ്? ഓ ഇതാ ഇവിടെയാ ഹൃദയം ഇങ്ങനെ ഒറ്റ കുത്ത്. ആ ചോര മുഖത്തേക്ക് തീർച്ച്. ഓ എന്റെ ഭഗവാനെ, കുത്ത് കുത്ത്. ഇയാളേക്കാൾ നിങ്ങളെ കാണുമ്പോഴായിരിക്കും പേടിയാവുന്നത്. ബോഡി വീടിന് മേലെ കൊണ്ടുപോയി, അവിടെ നിന്ന് താഴെ കിട്ടാലോ. This is somewhat better ആണെന്ന് തോന്നുന്നു. നമ്മള് തന്നെ സാരി ഉടുത്തിരിക്കുന്നേ. ആരെങ്കിലും വന്നാ മുഖം മറച്ചു പിടിക്കാലോ. യെസ്, എന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഞാൻ റൈറ്റേഴ്സിനോട് പറയും. ആരാ നിങ്ങള്? നിങ്ങളുടെ മരുമക്കളാ. ഹരിക, ഹണി. ഹാരികയും ഹണിയുമോ? ഹണി, നീ പെട്ടെന്ന് എങ്ങനെ ഉയരം വെച്ചു? ഇരുട്ടിന് പേടിച്ചാ. എല്ലാരും ഇരുട്ടിനെ പേടിക്കും, നിങ്ങൾ എന്തിനാ വെളിച്ചത്തിൽ പേടിക്കുന്നേ? പകൽ ഇരുട്ടിന്റെ ഭയം, ഇരുട്ടിൽ പകലിന്റെ ഭയം. ഹാവ് രക്ഷപ്പെട്ടു. നിങ്ങളുടെ ശബ്ദം പോലും മാറിയല്ലോ. എന്താ ഇന്ന് ഇങ്ങനെ ഒരു പവർ പ്രോബ്ലം? ഈ ആ സമയത്ത് ഇത് എങ്ങോട്ട് പോവാ? സാർ, ഇയാളെ മുകളിൽ നിന്ന് താഴേക്കിട്ട് മൃഗീയമായി കൊല്ലാൻ ഇവർ പ്ലാൻ ചെയ്യുക. നിനക്കെന്താ ഭ്രാന്തണ്ടോ? ഇതിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടാ ചാകുവോ? അതിന്റെ മുകളിൽ ടാങ്കില്ലേ, അവിടുന്ന് വന്നിരിക്കുക. പോയി കിടന്നുറങ്ങണ. തമാശയോ? കൊല്ലുന്നതൊക്കെ തനിക്ക് തമാശയാണോ? എന്റെ ഹാരിക, ആജ് കി രാത് നക്ഷത്രോ കെ ബീച്ച്, സ്വർഗ് സേ സുന്ദർ. എന്തു പറ്റി ബ്രോ, റോൾ ആവുന്നുണ്ടല്ലോ. എന്താന്ന് അറിയില്ല, പെട്ടെന്ന് അങ്ങ് ഹിന്ദി ഡയലോഗ്സ് ഒക്കെ വന്നുപോയി. ഇനി ഡയലോഗ് അല്ല, ഓൺലി ആക്ഷൻ.
ബ്രോ തൊട്ട ബഹളം വെക്കോ. ലേഡീസിന് കഴുത്തിന്റെ അടുത്ത് സെൻസിറ്റീവ് ആയിട്ടൊരു നെർവ് ഉണ്ട്. അതിൽ രണ്ട് സെക്കൻഡ് പ്രസ് ചെയ്താലേ അവർ താനെ നമ്മുടെ കൺട്രോളിലേക്ക് വരും. Bro, it's working. Jukla, kurch speed chede. Jukla, pressing, kaluth, surrender, enda bro? Enik ariyilla. Ningal engane ivadathi? Honey, Harika. Please, 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 pothu parayilla. Harika. Aa curtain-inte piragu olike. Harika, honey. എന്തു പറ്റി മക്കളെ? എന്തു പറ്റി മോളെ? ഇവിടുന്ന് വലിയ ശബ്ദം കേട്ടല്ലോ. ഞങ്ങളും കേട്ടു അങ്കിൾ, ഭയങ്കര ശബ്ദമായിരുന്നു. കേട്ടു അങ്കിൾ, ഒന്ന് ചെക്ക് അങ്കിൾ പ്ലീസ്. കട്ടന്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചേ. ജീവിതം നശിപ്പിക്കുന്നവന്മാര. അതെ അതെ, പോലീസിനെ വിളിച്ച് കാര്യം പറ. മിടിച്ചുകൊണ്ട് പോട്ടെ, വേഗം എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കൂ അങ്കിൾ. വെയിറ്റ്, ഒരു നല്ല ഐഡിയ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് കരുതിയപ്പോ എന്റെ മരുമക്കളുടെ റൂമിന്റെ കർട്ടന്റെ പിന്നിൽ എന്തായിരുന്നു കാര്യം? ഞാൻ അപ്പോഴേ പറഞ്ഞാ സാർ, കർട്ടന്റെ ബാക്കി പോണ്ട ബെഡിന്റെ അടി മതിയെന്ന്. ഇങ്ങേര അത് വേണ്ടെന്ന് പറഞ്ഞത്. സാർ, ബെഡിന്റെ അടിയിലാണെങ്കിൽ ഇവന്റെ ലെങ്തിന് കാല് പുറത്ത് കാണില്ലേ സാർ? ഈസി ആയിട്ട് കുടുങ്ങും. അതുപോലെ അറിയാതെ മണ്ടൻ. അത് ശരിയാ, കട്ടില് ചെറുതല്ലേ. പറ്റിക്കാൻ നോക്കണോ? ഈ സമയത്ത് എന്റെ മരുമക്കളുടെ മുറിയിലെ കർട്ടന്റെ പിന്നിൽ എന്തിനു ഒളിച്ചിരുന്നു? എന്തെങ്കിലും നിങ്ങൾ കൊച്ചു കുട്ടികളല്ല, റൈറ്റേഴ്സ് ആണ്. കുറച്ച് മെച്ചൂർഡായിട്ട് ബിഹേവ് ചെയ്യേ. അർദ്ധരാത്രിയിൽ നമ്മുടെ മരുമക്കള്. ഒന്നുമില്ല ചേട്ടാ, ഇന്നലെ ഓമെന്ന് എഴുതിയില്ലേ, അത് നഷ്ടപ്പെട്ടു. അത് വീണ്ടും എഴുതാൻ വന്നത് അത്ര ഉള്ളൂ. ഇപ്പൊ പറയടാ, ഓം വീണ്ടും എഴുതിക്കാൻ വേണ്ടി വന്നതാ സാർ. ഈ അർദ്ധരാത്രി എന്തിനു വന്നു? റൈറ്റേഴ്സ് അല്ലേ, രാത്രി എഴുതാറുണ്ട്. അതിനെന്തിനാ സന്നിവേശം കിട്ടിയേ? ലേഡീസിന്റെ മുറിയിൽ ജെന്റ്സ് പോകാൻ പാടില്ലല്ലോ. ശരി, വന്നു തോന്നു. കർട്ടന്റെ പിന്നിൽ എന്തിനാണ് ഒളിച്ചിരുന്നത്? അവര് എഴുന്നേക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ പുറത്ത് വെയിറ്റ് ചെയ്യാറില്ലേ? പുറത്ത് നിന്നാ എണീറ്റ അറിയില്ലല്ലോ സാർ. ശരി, വന്നു വാങ്ങിച്ചോ. 2 മിനിറ്റ്. ഡാ, എങ്ങോട്ടാ? ബുക്ക് എടുത്തോണ്ട് വരാ. ബുക്ക് ഇല്ല സാർ. അപ്പൊ ഓം എഴുതാൻ ബുക്ക് ഒന്നും എടുത്തോണ്ട് വന്നില്ലേ? അവര് എഴുന്നേറ്റ് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബുക്കിന്റെ ആവശ്യമുള്ളു സാർ. ഞാനൊരു 10 ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം ഇതുപോലെ പറയുമല്ലോ. ബയോപിക്കും ഇതേ ഫ്ലോയിൽ എഴുതണം. പോയി എഴുതൂ. ഓക്കേ, ഹേർട്ടായി സാർ. ഒരു ഓം എഴുതാൻ വന്നപ്പോ ഇത്രയും വലിയ സീൻ ഉണ്ടാക്കില്ല സാർ. പ്രോബ്ലം സോൾവ് ആയില്ലേ? ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾ ഇപ്പൊ വരാതെ പകല് വന്നിരുന്ന അവര് സഹകരിച്ചേനെ. ശരി ശരി ശരി, ചെന്നെഴുതിക്കോ. ഓം എഴുതിയിട്ട് വാ. നിങ്ങളൊക്കെ പോയിക്കോ. ചെല്ലേ ചെല്ലേ, എല്ലാരും പോയേ. മാഡം പ്ലീസ്, ഇതൊന്നും വേണ്ട. ഈ ഒരു പ്രാവശ്യം ഞാൻ പറയുന്ന കേക്ക്. ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇനി തള്ളിയിടത്തെ പറ്റില്ല. ഞാൻ പറയുന്ന കേക്ക് മാഡം, മാഡം വേണ്ട, മാഡം പറഞ്ഞ കേക്ക് മാഡം. ഈ സമയത്ത് ആരാണ് സൂയിസൈഡ് ചെയ്യുന്നത്? ആരാത് ബ്രോ? വലിക്ക ആത്മഹത്യ. തനിക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഇതൊക്കെ ചിരിച്ചോണ്ടാണോ ചോദിക്കുന്നത്? ഞാൻ എത്രയോ പ്രാവശ്യം പറയാൻ ശ്രമിച്ച, പക്ഷെ നിങ്ങൾ ആരും കേട്ടില്ല. എന്റെ പാസ്പോർട്ട് എങ്ങനെയും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പോയേനെ. ഭാര്യമാരുടെ ശാപം വിദേശത്ത് പലിക്കില്ലാതെ ഭാര്യമാരുടെ ശാപം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ കല്യാണം മുടക്കാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ബുള്ളറ്റ്സ് ജാമായെന്നാ തോന്നുന്നത്. ആ കല്യാണം എങ്ങനെയെങ്കിലും തടയണം. ആ പ്രകാശ് എങ്ങനെയെങ്കിലും ചാവണം. എന്റെ ബുള്ളറ്റ്സ് ഇപ്പൊ റിലീസായതാ. ഐ കാൻ ഫീൽ ഇറ്റ്. ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, ഈ റിവഞ്ചിനുള്ള കാരണം പറയടാ. നൗ ഐ ആം ജോസ്നോ കിംഗ് ഓഫ് ദി നോർത്ത്. എന്റെ പകം
എന്റെ നിഴലിന് പോലും. എന്തിനാടാ ലൈറ്റ് ഓഫ് ആക്കി എന്നെ പേടിപ്പിക്കുന്നത്? ഇത് കൊള്ളാലേ. ഏതോ നല്ലത്. നമ്മൾ എന്തിനാ സ്ട്രഗിൾ ചെയ്യുന്ന അങ്കിൾ? ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് ചോദിക്കൂ. യു ആർ റൈറ്റ്. ഹലോ ചണ്ടിപ്പട്ടി, ഇതിലൊന്ന് സെലക്ട് ചെയ്തേ. എന്തിനാ സാർ, സാറിനെ സെലക്ട് ചെയ്തോ? നിങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്തു. ഈ കാര്യത്തിന് എന്തിനാ സാർ സഹോദരി എന്നൊക്കെ പറയുന്നത്? ആ ബ്ലൂ ബെറ്റർ ആണ് സാർ. ആഹാ, കണ്ടല്ലേ, നമ്മളുടെ രണ്ടുപേരുടെ സെലക്ഷൻ ഒന്നാണ്. കൊള്ളാം, ദിസ് ഈസ് സെലക്റ്റഡ്. ആരോ കല്യാണം മുടക്കുന്നോ മറ്റോ എന്തോ പറഞ്ഞല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കാണാന്ന് പറഞ്ഞു കാണും. ഫ്രസ്ട്രേഷൻ പീക്കിൽ പോയിരിക്കുന്നു. കോബ്രാ, എന്തെങ്കിലും ചെയ്യണം. ബ്രഹ്മാസ്ത്രം. എന്താ ബ്രോ? ഡയറക്റ്റ് ആയിട്ട് മെയിൻ പ്ലഗും ഊരി. എവിടെ ബ്രോ? അങ്ങോട്ട് നോക്ക. ഇല്ലാത്ത കാര്യം പറഞ്ഞ ഇവര് രണ്ടുപേരും നമുക്ക് തെറ്റിക്കാം. യെസ്, നമ്മൾ പറഞ്ഞ ഇവര് കേക്കോ ബ്രോ? നുണ പറഞ്ഞ വിശ്വസിക്കാത്ത സ്ത്രീകളുണ്ടോ? വിവാഹം നടക്കാൻ പാടില്ല. അനുജത്തി എന്നുള്ള സ്ഥാനം തന്നതിന് നീ എന്നെ ചവിട്ടി മെതിക്കുക. ഞാൻ ആരോടും സ്ഥാനം ചോദിച്ചിട്ടില്ല, ആവശ്യമില്ലാതെ ഒരൊന്നും പറയരുത്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്റെ സ്വഭാവമല്ല. ഇതേ നോക്കിയേ, ഞങ്ങളുടെ ഷെയർ ഞങ്ങൾക്ക് തന്നേക്കും, ഞങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോവാം. നിങ്ങളുടെ ഒത്തൊരുമ കണ്ട് ആ രണ്ട് പെൺകുട്ടികൾ പോലും. എന്ത് ഒത്തൊരുമയാന്ന് പറയുന്നേ? ഞാൻ പറയുന്ന പോലെ ഈ കല്യാണം ക്യാൻസൽ ചെയ്യണം. ഇതായിരുന്നില്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? ഇവന്മാർ രണ്ടുപേരും ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് നമ്മുടെ കുടുംബത്തെ രണ്ടാക്കാൻ നോക്കുക. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇവിടെ വന്നത്? എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇന്നലെ രാത്രി സാരി എടുത്തുണ്ട് പെമ്പിള്ളേരുടെ മുറി പോയി, ഇപ്പോഴാണ് ഇതും. അതൊക്കെ പോട്ടെ, എന്റെ ആത്മകഥ ഇവിടെ വരെയായി. ഓമിന്റെ അടിയിൽ ജയശ്രീറാം എഴുതി സാർ. വൈകിട്ട് പ്രാർത്ഥനയോട് കൂടി തുടങ്ങും സാർ. ശുഭം എപ്പോഴാണോ എഴുതുക. ശുഭം ഞങ്ങളുടെ ഈ ഫാമിലിയെ കുറിച്ച് എഴുതാൻ വന്നിട്ട് ഫാമിലിയെ തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണോ? എന്തിനാണ് ഇതൊക്കെ പറയാൻ? എന്തിനാ സർ? ഇന്ന് 2000. നീയാ ജയിച്ചത്? എന്നെ കൊടുക്കാൻ നോക്കണോ? എനിക്ക് പണം വേണ്ട, നീ വെച്ചോ. ഏ, ഒരു മിനിറ്റ്, നമ്മൾ എന്താ പെറ്റ് വെച്ചേ? എന്ത് പെറ്റ്? എന്ത് ചെയ്താലും ഈ ഫാമിലിയെ പിരിക്കാൻ പറ്റില്ല. നീ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിരിയൊന്നും. ഞാൻ പറഞ്ഞു. ആ പറഞ്ഞു. അപ്പൊ നീ അല്ലേ ജയിച്ചത്? ആ അതെ അതെ, ഞാനാ ജയിച്ചേ, ഞാനാ ജയിച്ചേ. ഡാഡാ, നിങ്ങളെ നമിച്ചിരിക്കുന്നു. വീണ്ടും ഇതുപോലെ ചെറിയ അമൗണ്ടിന് ബെറ്റ് വെച്ചിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് നാണം കെടുത്തരുത്. ഈ കല്യാണം കഴിയുന്നവരെ ദയവായി ചെയ്ത്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ പേടിയാവുന്നു. ആ എൻഗേജ്മെന്റ് നമുക്ക് കുറച്ച് നേരത്തെ നടത്തിയാലോ? ശരിയാ അങ്കിൾ, നാളെ തന്നെ എൻഗേജ്മെന്റ്. മേക്കപ്പ് എല്ലാം തുടച്ചു നീക്കി വാട്സ്ആപ്പ് ഡിപി മാറ്റി നോക്കൂ. എത്ര നല്ല സുന്ദരിയ ഹാരിക, ആഗ്രഹം പോലെ എൻഗേജ്മെന്റ്. ഫുൾ ബോട്ടിൽ വൈൻ പാർട്ടിയോടെ ഉല്ലാസത്താലൊന്നായി ചേർന്നു പാടിട. ഏ മേഡ് ഇൻ ഇന്ത്യ ഉള്ളപ്പോഴി ചൈന പീസിനി വേണ്ട. കെട്ടിയ താലിയ മാനിക്കുവാൻ ബുദ്ധിയോധനേ മമ്മി. ഹാരിക സ്നേഹപ്പൂ പാലിക, ഹാരിക പ്രേമപ്പൂ പാലിക. ഫസ്റ്റ് ലവ്വറെ മറക്കാൻ ആർക്കും സാധ്യമല്ലെന്ന സത്യം. സെക്കൻഡ് ഹാൻഡിനെ ചേർത്താൽ എന്നും നഷ്ടത്തിനോന്നിൻ റമ്മി. ഓ സഖി സൗഭാഗ്യ റാണിനി, ഓ സഖി സൗഭാഗ്യ റാണിനി. ചലനത്തമെ ലെഗ് ഫാഷൻ, വർണ്ണ വിസ്മയ ഫ്രീ ആക്ഷൻ. ആദ്യ കൺട്രോൾ മൈ ഫ്രസ്ട്രേഷൻ. എതിർ ചൊല്ലുവതു മാറ്റിടാൻ, ഏറും നന്മകൾ ഏറ്റിടാൻ. നല്ല ചിന്തകൾ താനേ തോന്നാൻ ജൻ 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 ജൻ. ഹേ ധൻ 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 ധനാ ധൻ ധൻ. ആരും തോൽക്കും സ്നേഹമണി. യോ 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 മാനസം പൊക്കുന്നേ. ഹൈ
station. Hey! ചിത്തം മധുരമാക്കാൻ ആദ്യം ഭക്തയാകൂ, ദേവൻ പാദം തേടും പൂവായി മോക്ഷമാർഗം നേടൂഗീതം പാടണ നേരത്ത് വേദം ഇങ്ങനെ ചൊന്നാൽ തൊത്തൊരു മുമ്മും നേരം ദേഹങ്ങൾ ദീപവിളക്കായി മാറും. മൈ ഡിയർ സ്നേഹത്തെ സ്വർഗം കാണാൻ എന്നോടൊത്തു പോരൂ, രാഗം തേടും രതിഗീതത്തിന് ശ്രുതിയായി കൂടെ പോരൂ. ഓ സഖി സൗഭാഗ്യരാണി നീ, ലെഫ്റ്റ് റൈറ്റ് നിയന്ത്രിച്ചാലും സ്ട്രൈറ്റിൽ ഞങ്ങൾ പോകൂ, ചാറ്റ് ചെയ്യുന്ന നേരം പോലും ബ്രേക്കിംഗ് ന്യൂസുകൾ കാണും. നല്ല നാളുകൾ ഇണങ്ങിക്കഴിഞ്ഞാ പിന്നെ ജീവിതം തോറ്റം പാടും. ഹെഡ് വെയിറ്റുകൾ മാറ്റാനൊത്താ നല്ല ചിന്തകൾ നിറയെ പൂക്കും ചിത്തം നേടാം. ആരും തോൽക്കും സ്നേഹമാണ് മാനസം പൊക്കുന്നേ. ഹയ്യയ്യോ മൊത്തം ഫ്രസ്ട്രേഷൻ. ഹൈ നമ്മുടെ ഭാര്യമാരെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാത്തിനും അടിച്ച് അവന്മാരെ പൊക്കിക്കൊണ്ടുവരണം. അതേ കോബ്ര, ഇന്ന് രാത്രി അവരെ അടിച്ചു മാറ്റി. ഒരു കുരുതി, ഒരു അഗ്നിജ്വാല, രണ്ടുപേരെ. അതെ ബ്രോ, ഈ ഫ്രസ്ട്രേഷൻ ഇമോഷണൽ ഡയലോഗ് വരുന്നില്ലടാ. ദേ നോക്ക്, ഇപ്പോഴുള്ള ഇമോഷന് ക്രിയേഷനേക്കാൾ ഫ്രസ്ട്രേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഇവിടെ ആരും ഇല്ലേ, പുറത്തോട്ട് വാ. ഇന്ന് ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരാം. ഇന്ന് ഇന്ന് അവന്മാരെ വെറുതെ വിടരുത്. തല്ലണെങ്കിൽ പോയി തല്ല്, അല്ലെങ്കിൽ മാറി നിൽക്കേ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു നല്ല ട്വിസ്റ്റ് തരാൻ പോവാണ്. ഹൃദയം പൊട്ടി തകർന്നു പോവും. പേടിക്കണ്ട, ഇവര് റൈറ്റേഴ്സേ അല്ല, നമ്മുടെ ഈ ഭാവി മരുമക്കളെ പറ്റിച്ചിട്ട് ഓടിപ്പോയന്മാരാ. ഇപ്പൊ മദ്യം വെച്ചിട്ട് അവരെ കടത്തിക്കൊണ്ടുപോകാൻ വന്നിരിക്കും, അത്രേ ഉള്ളൂ. താനൊരു വലിയ മനുഷ്യനാണോ? ഇവന്മാര് വെള്ളം അടിച്ച് വലിയ പ്ലാനൊക്കെ ചെയ്ത് ഒരു ആത്മധൈര്യത്തോടെ ഇവിടെ വന്ന് ഷോക്ക് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഒരു ഹാർട്ട് പേഷ്യന്റിന്റെ അടുത്ത് അത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇമ്പാക്ട് എവിടെയാണ്? ഇമ്പാക്ട് എവിടെ? ഇറ്റ്സ് മോർ ദാൻ എനഫ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യം സംസാരിക്കുകയാണെന്നാ തോന്നുന്നത്. നടുവില് ഞാൻ എന്തിന് അടിച്ചത്? മുഴുവനും ഇറങ്ങി നിങ്ങൾ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്ക്. രാത്രി നടന്നതൊക്കെ മരുമക്കൾ പറഞ്ഞു, ഇനി എന്താ വേണ്ടേ? ഇനിയും വാശി പിടിക്കണ്ട, പോകാം. നിങ്ങളുടെ കൂടെ ഞങ്ങൾ എന്തിനു വരണം? നിങ്ങൾ അത്രക്ക് ഇഷ്ടമാ? അതെ, ഒരുപാടുണ്ട്. ഇഷ്ടമാണെന്നോ? അന്ന് ബീച്ചിൽ നിങ്ങളുടെ പുറകെ ഞങ്ങൾ വന്നു, അപ്പൊ എവിടെ പോയാ ഇഷ്ടം? ഇവിടെ വന്നതും കല്യാണം മുടക്കുമെന്ന് ചാലഞ്ച് ചെയ്തു, അപ്പോഴും ആ ഇഷ്ടം കണ്ടില്ല. ഇപ്പോഴാണെങ്കിലും വെള്ളം അടിച്ച് ന്യൂസൻസ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നു, ഇപ്പോഴും ആ ഇഷ്ടം കാണുന്നില്ല. ഇത്രയും നാളെ നിങ്ങളെ കാണുമ്പോ ഞങ്ങൾക്ക് ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അതിന്റെ കൂടെ നാണക്കേടുവാണ്. ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാനുള്ള വഴി ഉറപ്പായിട്ടും ഇതല്ല. ഇറ്റ്സ് ഓവർ.
ഓക്കെ, നിങ്ങളോടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളെ വേറെ ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഒരു ചെറിയ പ്രശ്നത്തിന് തൂക്കിക്കൊല്ലോ. അല്ല സാർ, കുറെ നേരം കഥ കേട്ട് വിടുമെന്ന് വിചാരിച്ച. എന്റെ പാസ്പോർട്ട്. ഇവിടുത്തെ റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആണ്. മൂവ് ഓൺ, മൂവ് ഓൺ. എന്തിനാ സാർ വീട്ടിലോട്ട് കൊണ്ടുവന്ന്? കല്യാണം കഴിഞ്ഞവർക്ക് വീടല്ലടോ ജയില്. ഇവിടെ ഭാര്യയെ ജയിലർ. വെൽക്കം ടു ദി ഗ്രാൻഡ് പ്രിസൺ. രാജി, ഗസ്റ്റ് എല്ലാരും എത്തി. ലഞ്ച് റെഡിയാണോ? 10 മിനിറ്റ് മുമ്പ് ഫോൺ ചെയ്ത് ആഹാരം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഇവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അക്കാര്യം മറന്നു. നിനക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? നിങ്ങൾ മറന്നതിന് ഞാനാണോ ഉത്തരവാദി? നീ എങ്ങോട്ടാ ഈ സംസാരിച്ച് പോന്നെ? അതിന് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വേറെ എന്ത് ചെയ്യാനാ? തെറ്റല്ല എന്റെയാ, സോറി മോളെ. ശരി, 10 മിനിറ്റിനകം റെഡിയാക്കാം. വരൂ, ഇരിക്കൂ. സോറി സോറി സോറി, കുറെ നേരം നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. സോറി. ആ, നിങ്ങളുടെ കഥയൊക്കെ കേട്ടതിന് ശേഷം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. തെറ്റെല്ലാം നിങ്ങളുടെ ഭാര്യമാരുടെ ഭാഗത്താണ്. നിങ്ങളുടെ ഭാര്യമാര് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാ. അതെന്താണെന്ന് വെച്ചാ, നമ്മളെ സന്തോഷിപ്പിക്കാൻ കൂട്ടുകാര്, സമയം കളയാൻ ക്രിക്കറ്റ്, ഷെയർ ചെയ്യാൻ ചേട്ടന്മാരും അനുജന്മാരും, മൂടോട്ടായ തമാശകൾ പറയാൻ കൊളീഗ്സും. വി ഹാവ് സോ മെനി ഓപ്ഷൻസ്. പക്ഷെ ഭാര്യമാർക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും, എന്തിന് കടയിൽ പോയി ഒരു സാരി വാങ്ങിയാലും, അങ്ങനെ അവർ എന്ത് ചെയ്താലും, അവരുടെ ഫീലിംഗ്സ് പുറത്തു കൊണ്ടുവരാൻ ദേ ഹാവ് ഓൺലി വൺ ഓപ്ഷൻ, അതാണ് ഭർത്താവ്. ഈ ഫസ്റ്റ് പ്രയോറിറ്റി അവർ നമുക്ക് തരുന്നില്ലേ? അതാണ് അവരെപ്പോഴും ചെയ്യുന്ന തെറ്റ്. നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ മനസാക്ഷിയേ ഇല്ലാതെ അവരെ ഇങ്ങനെ വിട്ടിട്ട് വന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക്, യു നോ. ഒരു പ്രയോജനവും ഇല്ലാത്ത ഫ്രണ്ട്സ് എവിടുന്നെങ്കിലും ഫോൺ ചെയ്താൽ, ഹായ് ബ്രോ, വാട്സ് ഹാപ്പനിങ്, അവിടെ അത് കണ്ടോ, ഇവിടെ ഇത് കണ്ടോ എന്ന് മണിക്കൂറോളം സംസാരിക്കും. പക്ഷേ നമ്മുടെ ഭാര്യമാരെ വിളിച്ചാലോ, സോറി ഞാനിപ്പോ കുറച്ച് ബിസിയാണ്, പിന്നെ വിളിക്കുന്നു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അവർക്ക് നമ്മൾ സമയവും കൊടുക്കുന്നില്ല, പറയുന്നത് തൊട്ട് കേൾക്കുന്നുമില്ല. അതുകൊണ്ട് അവർക്കല്ലേ വരേണ്ടത് ഫ്രസ്ട്രേഷൻ? ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് എന്തിനാ ഈ ഫ്രസ്ട്രേഷൻ? കല്യാണം കഴിച്ച ഓരോരുത്തരും പറയും കല്യാണം കഴിഞ്ഞ ഫ്രീഡം പോകും, ബാച്ചിലർ ലൈഫ് ആണ് ബെസ്റ്റ് എന്ന് പറയും. പക്ഷെ അവനാണ് വൈകുന്നേരം ആവുമ്പോ മുണ്ട് മടക്കി കുത്തി കയ്യിൽ മുല്ലപ്പൂവും ചുറ്റി പൂച്ചയെ പോലെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, ലോകത്ത് വഴക്കുണ്ടാക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരേ ഇല്ല. ബിക്കോസ് മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ്. ഈ രണ്ടുപേരുടെയും ചിന്തകൾ ഒരിക്കലും ഒന്നു ചേരില്ല. പുരുഷന്മാർ ലോജിക്കോട് ആലോചിക്കും, എന്നാൽ സ്ത്രീകളോ ഇമോഷനോട് ആലോചിക്കും. സപ്പോസ് നിങ്ങൾ ഓഫീസിൽ നിന്ന് വരാൻ 1 മണിക്കൂർ താമസിക്കുകയാണെങ്കിൽ, എനിക്ക് വേണ്ടി എന്തുകൊണ്ട് 1 മണിക്കൂർ നേരത്തെ വന്നില്ലെന്ന് അവരുടെ ഇമോഷൻ. ഏ, ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലേറ്റായെന്ന് നിങ്ങളുടെ ലോജിക്ക്. എപ്പോഴും ഈ ഇമോഷനും ലോജിക്കും മാച്ച് ആകുകയേയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ദിവസവും വഴക്കുണ്ടാകുന്നത്. ആഹാ, 1 മണിക്കൂർ താമസിച്ച് വന്നല്ലോ, സന്തോഷമായിട്ട് 2 മണിക്കൂർ പുറത്തു പോകാമെന്ന് ഒരു ഭർത്താവ് ഇമോഷണലായിട്ട് ഡീൽ ചെയ്യില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അവർക്കൊരു പനി വന്നാൽ ടാബ്ലറ്റ് കഴിച്ചാൽ ശരിയാവും എന്നുള്ളത് നമ്മുടെ ലോജിക്ക്, സ്നേഹത്തോടടുത്തിരിക്കണമെന്നുള്ളത് അവരുടെ ഇമോഷൻ. ഭർത്താക്കന്മാർ എന്ന് ലോജിക്ക് വിട്ട് ഇമോഷണലായിട്ട് ആലോചിക്കുന്നുവോ, ആ നിമിഷം മുതൽ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത് ഞാൻ ഉറപ്പിച്ചു പറയാം. സ്ത്രീകളെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഈസിയാ. ഓഫീസിൽ പോകുന്ന സമയത്ത് നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു ഉമ്മ, ഉച്ചയൂണിന്റെ സമയത്ത് ഫോൺ ചെയ്ത് നീ കഴിച്ചോ എന്നൊരു ഫോൺ കോൾ, ഞങ്ങളെ ഉടുക്കുന്ന സാരിക്കും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനും ഒരു കോംപ്ലിമെന്റ്. ഓഫീസിൽ നിന്ന് വന്ന ഉടനെ എല്ലാ ടെൻഷനും മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങളെക്കാളും മികച്ചതായിട്ട് ആരുമില്ലെന്ന് അവർ കരുതും. ഏതൊരു റിലേഷൻഷിപ്പും സ്ട്രോങ് ആകണമെങ്കിൽ സത്യസന്ധമായി 2 വാക്കുകൾ പറഞ്ഞാൽ മതി. അവർ കാരണം നമ്മൾ ഹാപ്പി ആയിട്ടുള്ള സമയത്ത് ഐ ലവ് യു എന്നും, നമ്മൾ കാരണം അവർ വിഷമിക്കുന്ന സമയത്ത് ഐ എം സോറി. നിന്റെ ഭാര്യ പറഞ്ഞത് ശരിയാണ്, സ്ത്രീകളെ ജയിക്കാനുള്ള മാർഗം ഇതല്ല. എങ്ങനെങ്കിലും ആ കല്യാണം മുടക്കി സ്നേഹത്തോടൊന്ന് സംസാരിച്ച് നോക്ക്. കാണാൻ ഒരു പഴയ സയന്റിസ്റ്റ് ലുക്ക് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ബ്രെയിൻ നന്നായിട്ട് റിപ്പയർ ചെയ്തു സാർ. ആണുങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് ഭർത്താവിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാ സാർ. Okay, you are free from this jail. Before having lunch, what is that frustration and asanam? Pine sir, nenna sir asanam okay. Enikkum bhariyile, enikkum frustration okka varamallo. Okay. All you have to do is da ingane sir.
ലൂസി, ഇതിനു മുമ്പ് ഞാൻ അഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിരുന്നു, അനുജത്തി ഇല്ലെങ്കിൽ കല്യാണം ക്യാൻസൽ. എന്ത് വന്നാലും ഞാൻ അത് ഫേസ് ചെയ്തോളാം. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. The North remembers. The North remembers. Winter is coming. Benoike, every guest is important. Hello! Small commercial break. വൈശാഖ സന്ധ്യ നീ വർണ്ണങ്ങൾ വിതരോ. സ്വപ്നവർണ ജാലം കാട്ടി സ്വർഗ സുഖ മോഹം കുട്ടി സുസ്മിതയാം സുനം പോലെ സുന്ദര മമ്മി നീ കാട്ടി നൃത്തമാടിടു നീ നൃത്തമാടിടു നൃത്തമാടിടു നീ നൃത്തമാടിടു ദേവലോക റാണി പോലെ ദേവതയായി തീർന്ന പോലെ ദേവി നിന്റെ ദേഹകാന്തി മോഹമേറ്റും നേരമായി നൃത്തമാടിടു നീ നൃത്തമാടിടു നൃത്തമാടിടു നീ നൃത്തമാടിടു സുന്ദരി പെണ്ണിൻ സല്ലാപം കേട്ട് സന്ദേശം കേട്ട് സംഗീതം കേട്ട് സന്ധ്യയെ നിന്നെ വർണ്ണച്ചപ്പിൽ ഞാനും മയങ്ങി ഡിങ്ക് ഡാങ് ഡിങ്ക് ഡാങ് ഡിങ്ക് ഡാങ് ഹോയ് ഇത് രോമാഞ്ചത്തിൽ ആരാടുന്ന ഐറ്റം സോങ് ഹോ ഡിങ്ക് ഡാങ് ഡിങ്ക് ഡാങ് ഡിങ്ക് ഡാങ് ഹോയ് ഇത് രോമാഞ്ചത്തിൽ ആരാടുന്ന ഐറ്റം സോങ് ഹോ ശ്രീ ശ്രീ ദുരസ്വാമി നായിഡു തന്റെ സെന്റിമെന്റിന് വേണ്ടി പെണ്ണ് സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു പെണ്ണെ തിരിച്ചയച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേ ഫ്രസ്ട്രേഷൻ ആവുന്നുണ്ടെങ്കിലേ അപ്പോഴല്ലോ ഫ്രസ്ട്രേഷൻ ഏത് ലെവലാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. വൈശാഖ സന്ധ്യ നീ വർണ്ണങ്ങൾ വിതരോ. ഇതാണ് നിങ്ങളുടെ അഗ്രിമെന്റ്. ഇതെന്റെ അനിയത്തി എന്റെ അനിയത്തിയെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവൾ ഇപ്പൊ കല്യാണത്തിന് സമ്മതിച്ചിരിക്ക. ഇപ്പൊ എന്ത് പറയുന്നു? സ്ത്രീകളുടെ കണ്ണീർ നമ്മുടെ ജീവിതം തന്നെ. അവരുടെ ജീവിതം അവരുടെ കണ്ണീരിന് ഞങ്ങളുടെ കഷ്ടപ്പാടിനും വലിയ പ്രതിവിധി ഉണ്ടോ? സാറിന്റെ മതിപ്പ് എന്താണെന്ന് സാറിന് അറിയാമോ? എത്ര യോഗ കഥ ക്ലൈമാക്സിൽ എത്തിയാ മതി. ഏതവനാണെങ്കിലും എന്നെ നടുക്ക് നിർത്തി കഥ അങ്ങ് തീർക്കും. ഞങ്ങളുടെ കുടുംബക്കാരെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ മിണ്ടാതിരിക്കേ. നോക്ക്, ചിലർക്ക് ജാതകത്തിൽ വിശ്വാസം, ചിലർക്ക് വാസ്തുവിലാണ് വിശ്വാസം. ചേച്ചിയും അനുജത്തിയും എന്റെ വീട്ടിലേക്ക് വന്നാൽ നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. എനിക്ക് പറയാനുള്ളതൊക്കെ തീർന്നു. ആരടാ നീ? എന്റെ വീട്ടിൽ വന്ന് എന്നോട് മര്യാദ ഇല്ലാതെ. ഞങ്ങൾ കിഡ്നാപ്പേഴ്സ് ആണ്. നീ അനുഷയുടെ ബ്രദർ അല്ലേ? ഞങ്ങളെ ഇതിനെ കിട്ടാപ്പ് ഇത്. എന്റെ അനിയത്തിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇവരെ രണ്ടുപേരെയും മരുമക്കളാക്കി ഞാൻ വെറുതെ വിടുന്ന് കരുതിയോടാ. എന്റെ അനിയത്തി വന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, ദേ കല്യാണം നടക്കാൻ പോവാ. ഈ സമയത്ത് നിന്നാണ് കിഡ്നാപ്പിംഗ്? അത് ശരിയാണല്ലേ, നീ എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തേ? എന്ത് സംഭവിച്ചാലും കിഡ്നാപ്പ് ചെയ്യണമെന്ന് നീയല്ലേ പറഞ്ഞേ? ഇത്രയും ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ എന്തിനാടാ?
എന്റെ ഹാരിയെ കടത്തിക്കൊണ്ടുവന്നത്? Am my dog ende panine kidnap cheyara yo ikku idu oru bandham illa thanks enne tension aduchalle ini arengilu baaki undo aa driver nodu cleaner nodu varan para engeneyekku kalyanam mudaki va namukku pova va ani po കല്യാണം മുടങ്ങിയാൽ ഞങ്ങൾ നിങ്ങളുടെ പുറകെ വരുമെന്ന് വിചാരിച്ചോ? ചത്താലേ നിങ്ങളുടെ കൂടെ വരില്ല. എന്താടാ ഈ പുതിയ ട്വിസ്റ്റ്? അതെ, ഞാൻ പറയുന്ന ഒരു 5 മിനിറ്റ് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഓക്കേ ഗയ്സ് ബൈ. ഹലോ, നിന്നെ സാർ, ഒന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് പോ. ഞങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയി. ഇനി ഇതിനെ തലയിടില്ല. മണ്ടക്കാട്ട് ഭഗവതി, കാളിയമ്മേ, നീലിയമ്മേ, ഞങ്ങളുടെ വല്യമ്മേ, നിങ്ങളൊക്കെ ഉള്ളത് സത്യമാണെങ്കിൽ ഈ ബ്രിഡ്ജ് കടന്ന് ആരും പുറത്തു പോകരുത്. ഈ ബ്രിഡ്ജ് ഇപ്പൊ തന്നെ കൈയെടുത്ത് തൊഴാനുള്ള പൊസിഷനിൽ പോലും അല്ല സാർ ഞാനിപ്പോ. ഐ ഹാവ് ചാൻസ് നോ സർ, കിങ് ഓഫ് ദ നോർത്ത്. ഒരാള് താഴോട്ട് പോയാ മതിയല്ലോ. ഒരാള് ഇപ്പോഴും നിങ്ങളുടെ ഫാമിലി മാത്രം മതിയല്ലേ? ബ്രിഡ്ജ് മൊത്തം ഹൈജാക്ക് ചെയ്ത് ഒരാൾക്ക് പോലും ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. ആദ്യം ഞങ്ങൾ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യും, ബാക്കി കാര്യം പിന്നെ. നിങ്ങൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ തകർന്ന ബ്രിഡ്ജ് വീണ്ടും തകർന്നു. നല്ല തീരുമാനം, പക്ഷേ എല്ലാവരും പോവും, പിന്നെ ആർക്കും ആരെയും കൊല്ലാനൊന്നും പറ്റില്ല. നീ എങ്ങനെ വേണമെങ്കിൽ ചത്തോ, പക്ഷെ നീ പറയുന്നത് ഞാൻ കേക്കില്ല. ബ്രോ, നമ്മളോടൊപ്പം ഇവരും താഴേക്ക് പോയി ആത്മാവ് മുകളിലേക്ക് വരുമ്പോ രോമാഞ്ചം വരുന്നു. ബ്രോ, രോമാഞ്ചം. സെയിം സെയിം, ലെറ്റ്സ് ബ്രേക്ക് ദ ബ്രിഡ്ജ്. അച്ഛനും അമ്മയും ഉണ്ട്, ഈ മാമനും ഉണ്ട്, ഇവര് പറയുന്ന ഒരു രസമെങ്കിലും കേക്ക്. അങ്ങനെ തിരിഞ്ഞു എങ്ങനെ? ഇമോഷൻ ഒന്ന് മനസ്സിലാക്ക്, കണ്ണില് 90 ഡിഗ്രീസ് നോക്കണം. കേട്ടാടാ, ബ്രിഡ്ജ് 180 ഡിഗ്രീസിലാ ഇപ്പൊ ഉള്ളത്, ഇനി 90 ഡിഗ്രീസിന്റെ ആവശ്യം ഉണ്ടോ? എന്താ പറ്റൂലേ ബ്രോ? നോക്ക് മക്കളെ, 90 ഡിഗ്രി ഇല്ലെങ്കിലും സാരമില്ല, സ്മോൾ 30 ഡിഗ്രീസ് എങ്കിലും നോക്ക്. അമ്മാവൻ ആങ്ങളമാർ എല്ലാരും ഉണ്ടല്ലോ. ഹരിക്ക, ഞാൻ പറയുന്ന ഒരു തവണ. ആണ് ഞാൻ പറയുന്നത്? ഞാൻ പറയാൻ പറയൂ? ഞാൻ പറയാ ബ്രോ. ഞാൻ പറയാൻ പറഞ്ഞു ആരെങ്കിലും ഒരാളൊന്ന് പറ. ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ. സാറ് പറഞ്ഞാ മതി. അതെ, പെട്ടെന്ന് ഒരു തീരുമാനം. പ്രായമുള്ളവർ ഹാർട്ട് പേഷ്യൻസ് ഉണ്ടെന്നുള്ള ഒരു ബോധമില്ല നിങ്ങൾക്കൊക്കെ? എപ്പൊ സംസാരിക്കണം, എപ്പൊ മിണ്ടാതിരിക്കണം എന്നുള്ള ബുദ്ധി നിങ്ങൾക്ക് തീരെയല്ലേ? ഇതുവരെ വിവരം വെച്ചില്ലേ? ഇനി ആരെങ്കിലും മിണ്ടാ ഉണ്ടല്ലോ, അരിഞ്ഞു കളയും ഞാൻ. ചേട്ടാ ചേട്ടാ, ചേട്ടന്റെ ഹാർട്ടിൽ ഹോളുണ്ട്. ഇനി എന്ത് സംഭവിച്ചാലും എന്താ, അവര് സംസാരിച്ച് തീർന്നവര് ആരെങ്കിലും മിണ്ടാ ഉണ്ടല്ലോ. താഴെ പോയി കുടിക്ക്. ഭാര്യയെ കൺട്രോൾ ചെയ്യണമെന്ന് കരുതി. നീ എന്താ കൺട്രോൾ ചെയ്യാൻ മെഷീനാണോ? എന്റെ പാതിയല്ലേ ഹണി. ചെറുപ്പത്തി പഠിക്കാൻ പേടിയായിരുന്നു, അമ്മ അടിച്ച് സ്കൂളിലേക്ക് വിട്ടു, ഇപ്പൊ കല്യാണം കഴിക്കാൻ പേടിയായി, അതാ ഓടിപ്പോയേ. ഹണി, നീ നാലിനെത്താ, തിരിച്ചു വരാം ഞാൻ. നീ അല്ലെങ്കിൽ ഫൺ,
ഉണ്ടെങ്കിൽ ഫ്രസ്ട്രേഷൻ ഞാൻ കരുതി, എന്നാൽ അത് രണ്ടും ഉണ്ടെങ്കിലേ ലൈഫ് കംപ്ലീറ്റ് ആവുമെന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങളോട് പറയാതെ വന്നത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് മനസ്സിലാക്കാതെ ജയിക്കാൻ വേണ്ടി മറ്റൊരു തെറ്റും കൂടി ചെയ്തു. നിങ്ങളോട് ജയിക്കാനല്ല, ജയിപ്പിക്കുന്നതാണ് പ്രധാനം എന്ന് മനസ്സിലാക്കി. നിന്റെ അഡ്വൈസ് ഞാൻ കേൾക്കാം. നിന്റെ ദേഷ്യം ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇനി നീ എനിക്കല്ല. എന്താ ബ്രോ ഇപ്പൊ എന്തിനാ അതൊക്കെ? ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കാലടി കിടന്നോളാം. ഏതൊരു ബന്ധവും നിലനിൽക്കാൻ നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് രണ്ട് വാക്കുകൾ പറഞ്ഞാൽ മാത്രം മതി. നീ കാരണം ഞാൻ സന്തോഷിക്കുമ്പോൾ ഐ ലവ് യു എന്നും, നീ കാരണം വിഷമിക്കുമ്പോൾ ഐ എം സോറി എന്നും. ഐ എം സോറി ഹാരിക, ഐ എം സോറി അണി. നിനക്ക് വേണ്ടി എന്റെ ജീവൻ നൽകാനും ഞാൻ തയ്യാറാണ്. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ചെയ്തു കാണിക്കാം. ഭാര്യ എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ ആണ്. അത് ഇതെന്ന് പറഞ്ഞ് നിന്നെ പോലത്തെ ആൾക്കാരൊക്കെ ഭാര്യമാരെ കളിയാക്കാറില്ലേ? എന്നാൽ ഒരു ഭാര്യയും അവളുടെ ഭർത്താവിന് ഇതുപോലെ പറയാറില്ല. നിങ്ങളുടെ സ്ഥാനം ദാ ഇവിടെയാണ്. ഞങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കുന്ന എങ്ങനെ കരുതി വരും? ഈ കല്യാണം നിങ്ങളെ മുടക്കിയെന്ന് തോന്നുന്നുണ്ടോ? ടുത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവൾ നിങ്ങളുടെ അടുത്ത് വന്നത്. നീ അവിടുന്ന് ചാടിയ നമ്മുടെ മോനെ ആരാ കോർപ്പറേറ്റ് സ്കൂളിൽ ചേർക്ക? നീ ചാടിയ എന്നെ നാഷണൽ പ്രോഗ്രാമിന് ആരാ കൂട്ടിക്കൊണ്ടു പോവാല്ലോ? അതെ, നിങ്ങൾക്ക് എന്ത് സന്തോഷം വന്നാലും കുറച്ചങ്ങോട്ട് മാറി നിന്ന് സന്തോഷം കാണിക്ക്. നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ, റൈറ്റ് ടൈമില് ആരും ഒന്നിച്ചു നിക്കത്തില്ല. രണ്ടു മിനിറ്റ് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് കിടക്കായിരുന്നു. താനോ താനോ ഇപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ആ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഞങ്ങളുടെ ഇവിടെ ഫ്രസ്ട്രേഷൻ ഇല്ല. ഫ്രസ്ട്രേഷൻ ഉള്ളപ്പോ നമ്മുടെ ആസനം ചെയ്യ് സാർ. വെങ്കി ആസനം? അത് തന്നെ. റെസ്ക്യൂ ടീം വരുന്നവരെ ഈ ആസനം ചെയ്തുകൊണ്ടേയിരിക്കേ. ബൈ ബൈ, ലെറ്റ്സ് ഹാവ് സം ഫാസ് ബ്രോ. നോക്ക് എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് കണ്ടില്ലേ? പോയിക്കോ, പോവനെ പറഞ്ഞേ. ആരെങ്കിലും ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? അവനെ പോയി കൊത്താൻ നോക്ക്. ഗെറ്റ് ലോസ്റ്റ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു വിട്ടു, നന്നായിട്ട് ചെയ്തു. ഹലോ സാറേ, നിങ്ങളുടെ അഹങ്കാരം തീർക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തതാ. ഹലോ, ഫേസ്ബുക്കിൽ സൂക്ഷിക്കണേ. ഒടുവിൽ ഭാര്യമാരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. ഇല്ലല്ല, അത് വേണ്ട, തെറ്റാണ് ബ്രോ, തെറ്റ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഇവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. ഒന്നുമില്ല പറയുന്നേ. ഒന്നുമില്ല, ന്യൂ ഇയർ അല്ലേ, ഫ്രണ്ട്സ് ഫാം ഹൗസിലേക്ക് പാർട്ടി വെച്ചിരിക്കുക. ഞങ്ങൾ നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾ ഭാര്യയുടെ വരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു നല്ല ദിവസം ഭാര്യയുടെ ഹാപ്പി മാജിക്കൽ മൊമെന്റ് മിസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പോയിട്ട് വാ, എൻജോയ് ചെയ്യൂ. ഐഷോ, ഞങ്ങളാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞില്ലേ, അത് മതി. ഹണി ബേബി ഓക്കെ ആണോ? ഓക്കെ, പോയിട്ട് വാ. ബൈ. എങ്ങനെയുണ്ട്? കം ഓൺ ബ്രോ. ഇന്ന് നല്ലൊരു ദിവസമല്ലേ? വെറുതെ വഴക്കടിക്കുന്നെങ്കില് ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. എന്ത് പുളി വാങ്ങിച്ചോണ്ട് വരണമെന്നോ? ഞാൻ ഇവിടെ ഡ്യൂട്ടിയില്ല. ഡ്യൂട്ടി സമയത്ത് പുളി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ എങ്ങനെയാ? എന്തോ ഒന്ന് മിണ്ടാത്ത പറയും, പറയും. ഭാര്യ സാറേ, ഭാര്യ ഉള്ളവർക്ക് ഫ്രസ്ട്രേഷൻ എന്താണെന്ന് മനസ്സിലാവും. ഫ്രസ്ട്രേഷൻ? ഭാര്യയോട് ഫ്രസ്ട്രേഷൻ? ഞങ്ങളോട് തന്നെ പറയണോ? ഭാര്യ ഡീൽ ചെയ്യാനേ ഒരു പ്രത്യേക ടെക്നിക്കുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെന്ത് പറഞ്ഞാലും അവരെന്ത് ചോദിച്ചാലും എന്ത് ചെയ്താലും ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി.
സ്വർഗമേ നെല്ലിലെ വാനമുറ്റമാടി നിന്ന താരമാം മുല്ലമൊട്ടു മണ്ണിലേക്കു തീർന്നു നിന്റെ മാർമുടി കുറുമ്പിൽ വീണതോ കണ്ടു ഞാൻ. കുയിലുകൾ പാട്ടുകൾ പാടി വന്നു നിന്ന നേരം മയിലുകൾ മുദ്രകൾ ചാട്ടിയാടി നിന്ന് നിന്റെ സ്വരസുഖം കേട്ടുവെന്ന പോൽ കേട്ടു ഞാൻ.